കർത്താവിൻ്റെ അതിപരശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വൃദ്ധവൻ ഐ യേശു ക്രിസ്തുൻ നാമത്തിൽ എൻ്റെ സ്നേഹം നിർത്തി അറിയിക്കുന്നു എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് കർത്താവ് എസ് ക്രിസ്തു നാമത്തിൽ സ്വാഗതം ഇതൊരു ഫേസ്ബുക്ക് ലൈവ് പ്രോഗ്രാം ആണ് കാരണം ഇത് പിന്നീട് കാണുന്ന യൂട്യൂബിൽ കാണുന്നവരോടാണ് പറയുന്നത് ഒരു ഫേസ്ബുക്ക് ലൈവ് പ്രോഗ്രാമാണ് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പ്രധാന ടോപ്പിക് ഞാൻ നേരത്തെ പബ്ലിഷ് ചെയ്തിരുന്നു മുഹമ്മദ് ഇസ എന്ന ലാസർ യോഹന്നാൻ എന്ന ക്രിസ്തീയ സഹോദരൻ മുഹമ്മദ് ഇസ എന്ന ഇസ്ലാം മത വിശ്വാസിയായി മാറി എന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് എന്നാൽ അദ്ദേഹം സക്കീം ടി വി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിന് അദ്ദേഹം തൻ്റെ അനുഭവ സാക്ഷ്യം കൊടുത്തിരുന്നു ആ സഖീൻ ടി വിയിൽ അദ്ദേഹം കൊടുത്ത ലാസർ യോഹന്നാൻ നാൻ മുഹമ്മദിസയായ കഥ എന്ന അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യത്തിൻ്റെ ഒരു ലൈവായിട്ടുള്ളൊരു വിശകലനമാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ക്ലിപ്പ് ഇതിനകത്ത് പല ഈ വീഡിയോ ശകലങ്ങൾ എടുത്തിരിക്കുന്നത് സക്കിൻ ടെലിവിഷനിൽ നിന്നാണ് അതിൻ്റെ കോട്ടസി അവർക്കാണ് അതിനെ ലോഗയും അതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് തുടങ്ങാം ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞതുപോലെ മുഹമ്മദ് ഇസ എന്ന് പറയുന്ന ലാസറയോഹനാൽ എന്ന പേരുള്ള ക്രിസ്തീയ യുവാവ് ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു എന്നതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തുകൊണ്ട് മുഹമ്മദ് ഇസ ഇസ്ലാം മതം സ്വീകരിച്ചു അതിന് അദ്ദേഹം പറയുന്ന യുക്തിഭദ്രമായി അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന കാരണങ്ങൾ അതിൻ്റെ ഖുറാന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വിശകലനം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തെറ്റിദ്ധാരണകളാണ് അദ്ദേഹത്തിന് വന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമുക്ക് മുഹമ്മദ് ഇസയുടെ വീഡിയോ തന്നെ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഏകദേശം അതിന്റെ രണ്ടാം ഒരു ഒരു മിനിറ്റോളം ഒന്ന് രണ്ട് മിനിറ്റോളം അദ്ദേഹത്തിന്റെ ഒരു മീൻസ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ടൈമിംഗ് ആണ് അപ്പം നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പരിചയമുള്ള ഒരുപാട് ഞാൻ ഞാൻ കോഴ്സ് ലാബുമായി ബന്ധപ്പെട്ടതായിരുന്നു ഒരു വർക്ക് വർക്ക് പിന്നീട് അവിടെ അവിടെ വർഷം ശേഷം ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ മുഹമ്മദ് ഈസ എന്നുള്ളത് വളരെ പരിചയമുള്ള പേരാണ് ഒരുപാട് ബുക്കുകളിലൂടെയും പറ്റും എങ്ങനെയാണ് ഈസ ഈ ഇസ്ലാമിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്താണ് ജനിച്ചതും അതേപോലെ വളർന്നു വന്നതും ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അവരിൽ തന്നെയുള്ള പ്രബോധക വിഭാഗമായ ബന്ധക്കൂ സമൂഹത്തിലാണ് ഞാൻ ജീവിച്ചത് അതുകൊണ്ട് തന്നെ ചെറുപ്പം പോലെ തന്നെ ബൈബിൾ സംബന്ധമായ പഠനങ്ങളും വായനകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പ്രസംഗങ്ങളും ഇത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുരാൻ പറയുന്ന പോലെ വേദക്കാർ വേദക്കാരുടെ പശ്ചാത്തലം അതായത് ആദം അലൈഹി ഇസ്ലാം നൂഹ അലഹി ഇസ്ലാം ഇബ്രാഹിം അലി ഇസ്ലാം തുടങ്ങി മൂസ അലൈഹി ഇസ്ലാം ഈസ അലൈഹി ഇസ്ലാം ഇവരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങള് ജീവിതങ്ങള് അവർ പ്രബോധനം ചെയ്ത കാര്യങ്ങള് സമൂഹം ഒരു അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ ഇവിടെ അങ്ങ് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ ഇവിടെ നമ്മളെല്ലാവരും കേട്ടു അദ്ദേഹത്തിന്റെ ഓക്കെ മുഹമ്മദ് ഇസായുടെ സൗണ്ട് ഒരിത്തിരി കുറവാണ് എന്ന് ഞാൻ അറിഞ്ഞു ഓക്കെ സൗണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് മുഹമ്മദ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അദ്ദേഹം പറഞ്ഞത് ഇത്രേ ഉള്ളൂ അദ്ദേഹം ഒരു മതവിഭാഗത്തിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു വിശ്വാസധാരയിലേക്ക് കടന്നു വന്നത് അതാണ് അദ്ദേഹത്തിന്റെ ഒരു അതിന്റെ മറുപടി ഞാൻ പരിചയമുള്ള പേരാണ് ഒരുപാട് ബുക്കുകളിലൂടെയും പറ്റും എങ്ങനെയാണ് ഈസ ഇസ്ലാമിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്താണ് ജനിച്ചതും അതേപോലെ ഒരു ക്രൈസ്തവ ക്രൈസ്തവ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അവരിൽ തന്നെയുള്ള പ്രബോധക വിഭാഗമായ ബന്ധുക്കൾ സമൂഹത്തിലാണ് ഞാൻ ജീവിച്ചത് അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ ബൈബിൾ സംബന്ധമായ പഠനങ്ങളും വായനകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പ്രസംഗങ്ങളും ഇത് ആ ഒരു പശ്ചാത്തലത്തിൽ അപ്പോൾ മുഹമ്മദ് ഈസയുടെ പശ്ചാത്തലം അദ്ദേഹം വിചരിച്ചു കഴിഞ്ഞു അദ്ദേഹം ഒരു പെന്തക്കോസ് പശ്ചാത്തലത്തിൽ നിന്നാണ് ഇത് കേട്ടിട്ട് കത്തോലിക്കരും ഓർത്തഡോക്സ് ആരൊന്നും സന്തോഷിക്കേണ്ട അദ്ദേഹത്തിന്റെ പ്രിയ സഹധർമ്മിണി ഒരു ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്നാണ് ഇസ്ലാം ഇസ്ലാമായത് അതുകൊണ്ട് ആ ഈസർ വെന്തപസാരനായുണ്ട് ആ വെന്തപോസാരം പറഞ്ഞേക്കാം എന്ന് ആരും വിചാരിക്കേണ്ട അദ്ദേഹത്തിന്റെ വൈഫ് ഓർത്തഡോക്സ് കാര്യമാണ് ഇസ്ലാം മതവിശ്വാസം ഒരു പെൺകുട്ടിയാണ് അദ്ദേഹത്തിന്റെ ഭാരത് അദ്ദേഹത്തിന്റെ അനുഭവസാക്ഷ്യത്തിന് അവസാന മിനിറ്റിലുണ്ട് എന്തായാലും അദ്ദേഹത്തിനും കുടുംബത്തിനും എൻ്റെ എല്ലാ ആശംസകളും നമ്മുടെ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് എങ്ങനെയാണ് ഇദ്ദേഹം ഈ ഇസ്ലാം മതവിശ്വാസത്തിലേക്ക് കടന്നത് എന്നൊരു പ്രസക്തമായ ഒരു ചോദ്യം നമ്മുടെ അവതാരകൻ ചോദിക്കുന്നുണ്ട് അവിടെ മുതലാണ് നമ്മുടെ കോർ ടോപ്പിക്ക് വരുന്നത് കാര്യം ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കുടുംബകാര്യങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള പലതും പറയും എന്റെ പരമാവധി ഇതൊരു വ്യക്തിപരമായ ഒരു ടോക്കിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല നമ്മളെല്ലാവരും ആശയം കൊണ്ടാണ് സംബോധിക്കുന്നത് അതുകൊണ്ട് ആശയപരമായ വിഷയങ്ങൾ മാത്രമേ ഇവിടെ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്യുന്നത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെയായിരുന്നു അതോ കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമായിരുന്നു കോളേജ് ലൈഫിന്റെ തന്നെ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തില് യേശു ക്രിസ്തുവിന്റെ അധ്യാപനവുമായി ബന്ധപ്പെട്ട് ബൈബിൾ വായന മുമ്പോട്ട് വളരെ വളരെ കാര്യമായി മുന്നോട്ട് പോയപ്പോൾ യേശു ക്രിസ്തുവിന്റെ അധ്യാപനത്തെ ഗൗരവമായി ശ്രദ്ധിച്ചപ്പോൾ യേശുക്രി മറ്റൊരു ദൈവത്തെ കാണിച്ചു തരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി ശ്രദ്ധിക്കുക മുഹമ്മദ് ഇസഖക്ക് മനസ്സിലായത് യേശുക്രിസ്തുവിന്റെ ടീച്ചിങ്സ് അധ്യാപനം യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ സുവിശേഷങ്ങൾ വായിച്ചപ്പോൾ മുഹമ്മദ് ഇസക്ക് മനസ്സിലായത് എന്താണ് യേശു ക്രിസ്തു മറ്റൊരു ദൈവത്തെ കാണിച്ചു തരുന്നു എന്നാണ് ഓക്കെ നമുക്കതിന്റെ അദ്ദേഹത്തിന്റെ വിശദീകരണം ഉണ്ട് അതിലേക്ക് അടക്കാം മറ്റൊരു ദൈവത്തെ കാണിച്ചു തരുന്നതായിട്ടാണ് മുഹമ്മദ് ഇസഖക്ക് മനസ്സിലായത് നമുക്ക് വിശദീകരണത്തിലേക്ക് ക്രൈസ്തവ ക്രൈസ്തവിശ്വാസ പ്രകാരം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇവര് മൂന്ന് പേരും സാരാംശത്തിൽ അർത്ഥത്തിൽ ഒന്നായിരിക്കുന്ന അവസ്ഥ ഇങ്ങനെയുള്ള ത്രീ ഏക ദൈവത്തിലാണ് വിശ്വസിക്കുക ഒറ്റയടിക്ക് പറഞ്ഞാൽ യേശുക്രിസ്തു ദൈവമാണെന്ന് ഒരു ക്രൈസ്തവൻ വിശ്വസിക്കുന്നു ഇതാണ് ക്രിസ്തു മതം ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്നത് എന്നാൽ യേശുവിന്റെ അധ്യാപനം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഒരു പുതിയൊരു മതം പ്രബോധനം ചെയ്യല്ല ചെയ്യുന്നത് നരമറിച്ചിട്ട് മുൻകാല പ്രവാചകന്മാർ പഠിപ്പിച്ച ഒരു മതത്തിൽ ആ ഒരു മാർഗത്തിലാണ് യേശുക്രിസ്തു വരുന്നത് ഇപ്പം തന്നെ കാര്യം ശ്രദ്ധിക്കുക യേശു ക്രിസ്തു പുതിയൊരു മതത്തെ അല്ല പ്രബോധിപ്പിച്ചത് മുൻകാല പ്രവാചകന്മാരുടെ മതത്തെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇസ്ലാം മതത്തിനൊരു സ്കോപ്പില്ല എല്ലാ ഇസ്ലാം മതവിശ്വാസികളും നേരെ യഹൂദനാകുക കാര്യം യേശു ക്രിസ്തു തൻ്റെ യഥാർത്ഥ മതത്തിൽ യേശു ക്രിസ്തു യഹൂദ മതത്തിൽ നിന്നുകൊണ്ട് യഹൂദ നാട്ടിൽ യഹൂദ മതത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അല്ലാതെ പുതിയൊരു മതത്തെ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് മുഹമ്മദ് നബിക്കോ ഇതിനുശേഷമുള്ള മുഹമ്മദ് ഇസക്കോ പുതിയൊരു മതം ഉണ്ടാക്കാനുള്ള യാതൊരു സ്കോപ്പും ഇതിനകത്ത് കാണുന്നില്ല മുഹമ്മദ് ഇസ ഒക്കെ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ാണ് അപ്പോൾ അന്നും അതിന് അതിന് യേശുക്രിസ്തുവിന് മുമ്പ് തന്നെ ജനങ്ങൾ ഒരു യഹോവെ ഒരു ദൈവത്തെ കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആകാശവുമെ സൃഷ്ടിച്ച ഒരു ദൈവം അബ്രഹാമിനെ രക്ഷിക്കുന്ന ദൈവം അതേപോലെ നോഹയെ രക്ഷിക്കുന്ന ദൈവം ഇങ്ങനെ ആ ദൈവത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ് വരുന്നത് എന്നാൽ അതേപോലെ തന്നെ യേശുക്രിസ്തു പ്രബോധനം ചെയ്യുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ വന്നിട്ട് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾ അവര് വന്നിട്ട് യേശുക്രിസ്തുനോട് ചോദിച്ചു നീ കുറെ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിലേറ്റവും മുഖ്യമായ കൽപ്പന ഏതാണ് യേശു ചോദിക്കുന്നത് മറുപടി ഇസ്രായേലെ കേൾക്കാം നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് നിങ്ങൾ അവനെ മനസ്സോട് പൂർണ്ണ ശക്തിയോട് പൂർണ്ണ ആത്മാവോടുകൂടി ആരാധിക്കണം ഇതാകുന്നു മുഖ്യമായ കല്പന ഈ ഒരു വാക്ക് വലിയ സ്ട്രൈക്കിംഗ് പോയിന്റാണ് കാരണം ഇന്നത്തെ ഒരു ത്രീത്വിക ദൈവവിശ്വാസമായിരുന്നു അല്ലെങ്കിൽ അതായിരുന്നു യേശു ക്രിസ്തു ജനങ്ങളെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു പറയേണ്ട മറുപടി ഇങ്ങനെയാണ് ഇസ്രായേലെ നിങ്ങളുടെ ദൈവമായ ഞങ്ങൾ ഏകകർത്താവും അതായത് ഈ ഉത്തരം പറയുന്ന ഞാനും ദൈവവും ഏകകർത്താവും നിങ്ങൾ ഞങ്ങളെ ആരാധിക്കുക പൂർണ്ണ മനസ്സോടെ എന്താ പറയുക യേശു ക്രിസ്തു

ആവർത്തനമാറിന്റെ നാലാണ് ഈ യേശു ക്രിസ്തുവിടെ ഉദ്ധരിക്കുന്നത് മത്തായിയുടെ മർക്കൌസിന് സുശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊമ്പതാം വാക്യത്തിൽ യേശു ക്രിസ്തു ഉദ്ധരിക്കുന്നത് ആവർത്തനമാറിന്റെ നാലാണ് അതായത് തോറയിലെ തൗറാത്ത് ഇവരുടെ തൗറാത്ത് അല്ലെങ്കിൽ യഹൂദന്മാരുടെ തോറയിലെ ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം അഞ്ചാമത്തെ പുസ്തകം മൂസ അഥവാ മോശ എഴുതിയ അഞ്ചാമത്തെ പുസ്തകമായ ആവർത്തന പുസ്തകത്തിന്റെ ആറാം അധ്യായം നാലാം വാക്യമാണ് യേശു ക്രിസ്തു ഉദ്ധരിക്കുന്നത് അവിടെ വന്നിട്ട് ഏറ്റവും മുഖ്യമായ കല്പനയാണ് അപ്പൊ പറയും ഇസ്രായേലേ കേൾക്കുക യാഹ്വേ എന്നാണ് അവിടെ യേശു ക്രിസ്തു ഉദ്ധരിക്കുന്ന കാര്യം യേശു ക്രിസ്തു അരാമിക്കിലാണ് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഹീബ്രുവിന്റെ ഒരു അരാമിക് ടച്ചുള്ള വേർഷനിലാണ് യേശു ക്രിസ്തു സംസാരിക്കുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കാര്യം ആ കാലഘട്ടത്തിൽ അവിടുത്തെ സംസാര ഭാഷ അതായിരുന്നു അങ്ങനെയിരിക്കെ യേശു ക്രിസ്തു അരാമിക് അല്ലെങ്കിൽ ഹീബ്രു ബൈബിളിൽ നിന്നാണ് വ്യക്തമായിട്ട് ആ ഉദ്ധരണി എടുക്കുന്ന കാര്യം യഹൂദന്മാർ വ്യക്തമായിട്ട് ഹീബ്രു ബൈബിളിൽ നിന്നാണ് ഉദ്ധരണികൾ എടുക്കുന്നത് അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് ആ സംസാര ഭാഷയിൽ ക്ഷമാ ഇസ്രയേലു യാഹ്വേ ലോഹിനു യാഹ്വേ ഹാദ് യഹോവ ഏകൻ തന്നെ യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ എന്ന കൽപ്പന യേശു ക്രിസ്തു ആവർത്തിക്കുന്നു ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം മനസ്സിലാക്കിയ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ ഇദ്ദേഹം ഭാഗമായിരുന്ന സഭ ഇദ്ദേഹത്തെ പഠിപ്പിച്ച ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ദൈവങ്ങളാണ് അപ്പൊ ഞങ്ങൾ എന്നുള്ളൊരു പ്രയോഗം വരണമായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ ഞങ്ങൾ എന്നൊരു ഒന്നിലധികം ദൈവങ്ങളെ പഠിപ്പിക്കുന്നില്ല ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരേ ഒരു ദൈവമേ ഉള്ളൂ സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന അക്ഷയനും അദൃശ്യനും നിത്യനുമായ ഒരേ ഒരു പ്രപഞ്ച സൃഷ്ടാവേ ഉള്ളൂ യാഹ്വെ എന്നു പേരുള്ള ഒരേ ഒരു പ്രപഞ്ച സൃഷ്ടാവേ ഉള്ളൂ അവനാണ് ഏക സത്യ ദൈവം ഞങ്ങളുടെ ഏകസത്യ ദൈവം ആരാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആ ദൈവം ഈ ദൈവം മറ്റേ ദൈവം ദ ഗോഡ് ആർട്ടിക്കിൾ എടുത്ത് പറഞ്ഞണ്ട അവസ്ഥയൊന്നും ക്രിസ്ത്യാനികൾക്കില്ല ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും ഞങ്ങളുടെ ഏകസത്യ ദൈവം യാഹ്വേ എന്ന പ്രപഞ്ച സൃഷ്ടാവാണ് ഞങ്ങളുടെ ഏകസത്യദൈവം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും കാര്യം ഞങ്ങൾക്ക് ദൈവം എന്നുള്ള പേരിൽ വ്യക്തമായിട്ട് ആളുണ്ട് യാഹ്വെ എന്ന ദൈവം ഞങ്ങൾക്കുണ്ട് ആ യാഹുവെ തന്നെ മനുഷ്യനെ പ്രത്യക്ഷനായതാണ് യേശു എന്നാണ് പറയുന്നത് അല്ലാതെ ദൈവത്തിനകത്ത് മൂന്നു നാലും ആളുകളും മൂന്നു നാലും ദൈവങ്ങളുള്ളതിൽ ഒരു ദൈവമാണ് യേശു എന്ന് ക്രിസ്ത്യത പഠിപ്പിക്കുന്നില്ല ദൈവം മനുഷ്യരൂപത്തിൽ പുത്രന്റെ രൂപത്തിൽ ദൈവപുത്രന്റെ മനുഷ്യപുത്രന്റെ രൂപത്തിൽ പ്രത്യക്ഷനാകുന്നതാണ് യേശു എന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ മുഹമ്മദ് ഇസ ക്രിസ്തീയതയെ മനസ്സിലാക്കിയതിൽ എവിടെയോ സാരമായൊരു പ്രശ്നം മുഹമ്മദ് ഈസയ്ക്ക് ഉണ്ടായിട്ടുണ്ട് മുഹമ്മദ് ഇസ വിചാരിച്ചത് പല സഭകൾ പഠിപ്പിക്കുന്നതാണ് ക്രിസ്തീയത എന്നാണ് എന്നാലല്ല ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നതാണ് ക്രിസ്തീയത അല്ലാതെ ഏതെങ്കിലും സഭ പഠിപ്പിക്കുന്ന അല്ല ക്രിസ്തീയത കാര്യം കഴിഞ്ഞ ദിവസം സയ്യിദ് സയ്യിദ് ബിൻ ജോർജുമായിട്ടൊരു പ്രോഗ്രാം സയ്യിദ് ബിൻ ജോർജിനെ കുറിച്ചൊരു പ്രോഗ്രാം ഞാൻ ചെയ്യണ്ടായി അതിനുശേഷം സയ്യിദ് ബിൻ ജോർജ് എനിക്ക് ഇൻബോക്സിൽ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഇസ്ലാമിലെ ചില അനാചാരങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞ സമയത്ത് പ്രമുഖരുടെ അനാചാരങ്ങളെ കുറിച്ച് പറഞ്ഞ സമയത്ത് അദ്ദേഹം തന്ന മറുപടി ഞാൻ പേര് പറയാത്തത് അദ്ദേഹത്തെ പേഴ്സണൽ ടോക്കാണ് അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് മീൻസ് എന്തിനെക്കുറിച്ചാണ് ആരെക്കുറിച്ചാണ് കുറിച്ചാന്ന് പറയാത്തത് അദ്ദേഹം തന്ന മറുപടി ഇസ്ലാമെന്ന് പറഞ്ഞു നടക്കുന്നവരെല്ലാവരും ഇസ്ലാമല്ല ഖുറാൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഇസ്ലാം ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ള മറുപടി മുഹമ്മദ് ഇസ്ലാം ക്രിസ്ത്യാനിയെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് മൂന്നും നാലും ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനല്ല ഈ ബൈബിളിൽ പറയുന്ന പ്രപഞ്ച സൃഷ്ടാവായ ഏകദൈവം മനുഷ്യനായ പ്രത്യക്ഷനായ ഏകദൈവം ദൈവം അബ്രഹാമിന്റെ അടുക്കലെ മറിയം മകനായിട്ട് മനുഷ്യനായ പ്രത്യക്ഷനായ പ്രപഞ്ച സൃഷ്ടാവായ ഏക ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക മനുഷ്യനായ പ്രത്യക്ഷനാവുമ്പോൾ ദൈവം രണ്ട് ദൈവങ്ങളായി തീരുന്നു എന്ന് പറയുന്നത് വെറും കാര്യം നിങ്ങൾ അംഗീകരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നമുക്ക് തുടരാം ഈ ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് ആണ് അത് അതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ആയിട്ട് കേൾപ്പിക്കുകയാണ് കാര്യം അതൊരു വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് ഒരു കാര്യമാണ് മുഹമ്മദ് ഈസ് പറഞ്ഞത് ട്വന്റി സെക്കൻഡ്സ് ഞാൻ റിപ്പീറ്റ് കേൾപ്പിക്കുകയാണ് നിങ്ങളുടെ ദൈവമായ ഞങ്ങൾ ഏകകർത്താണ് അതായത് ഈ ഉത്തരം പറയുന്ന ഞാനും ദൈവവും ഏകകർത്തും നിങ്ങൾ ഞങ്ങളെ ആരാധിക്കുക പൂർണ്ണ മനസ്സോടെ എന്ന് പറയുന്നതിന് പകരം യേശുക്രിസ്തു വളരെ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ അവനെ ആരാധിക്കുക അതായത് യേശു അല്ലാത്ത മറ്റൊരു ദൈവത്തെ യേശുക്രിസ്തു വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടും നിങ്ങൾ അവനെ ആരാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് ഈസഖ് മനസ്സിലായത് യേശു അല്ലാത്ത മറ്റൊരു ദൈവത്തെയാണ് ആണ് മുഹമ്മദ് ഈസ മനസ്സിലാക്കി നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക വളരെ സ്പെസിഫിക് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ് മുഹമ്മദ് ഈസ പറയുന്നത് യേശു ക്രിസ്തു നിങ്ങൾ അവനെ ആരാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ യേശുവിൽ നിന്ന് വ്യത്യസ്തനായ മറ്റൊരു ദൈവത്തെ ആരാധിക്കുക എന്നാണ് മുഹമ്മദ് ഈസഖ് മനസ്സിലായത് ഓക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഖുർആാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം നിങ്ങൾ തന്നെ കാണുക അവനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരു ദൈവമാണ് ഓർത്തു വെക്കുക അവനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നത് ഓക്കെ എൺപതാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാക്യങ്ങൾ ആയത്തുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡിസ്പ്ലേ ചെയ്യാം എല്ലാ മുസ്ലിങ്ങൾക്കും കാണാൻ വേണ്ടിയാണ് മലയാളത്തിൽ തന്നെ എടുത്തിടുന്നത് സൂറ അൽഫ് അല്ലെ നൂറ്റി എൺപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അല്ലാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട് അതിനാൽ ആ പേരുകളിൽ നിങ്ങൾ അവനെ വിളിച്ചുകൊള്ളുക അവന്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക അവർ ചെയ്തു വരുന്നതിന്റെ ഫലം അവർക്ക് വഴിയെ നൽകപ്പെടും നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചല്ലോ ഇത് ആര് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഖുറാനിൽ അല്ലാഹുവിന്റേതല്ലാത്ത ഒരു വചനങ്ങളും ഇല്ല മുഹമ്മദ് സ്വന്തമായിട്ട് ഒരു വാക്യവും എഴുതിയിട്ടില്ല ജബ്രീൽ സ്വന്തമായിട്ട് ഒരു വാക്യവും എഴുതിയിട്ടില്ല എന്ന് ഈ ഇസ്ലാമുകൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു അല്ലാഹുവിന്റെ പുസ്തകം അല്ലാഹുവിന്റെ വചനങ്ങളാണ് ഖുറാനിലുള്ളതെന്ന് പറയുന്നത് എന്റെ ചോദ്യം ഇതാണ് അല്ലാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട് അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന് ജനങ്ങളോട് പറയുന്ന ആൾ ആരാണ് അല്ലാഹുവിന്റെ ഒന്നുകിൽ ഈ വചനം അല്ലാഹുവിന്റെ അല്ലായിരിക്കണം അതല്ലെങ്കിൽ അല്ലാഹുവിനെ കൂടാതെ അല്ലാഹു അവനെന്ന് വിളിക്കുന്ന മറ്റൊരു ദൈവം അപ്പൊ യേശു ക്രിസ്തു അവനെ ആരാധിക്കാൻ പറഞ്ഞപ്പോ യേശുവിൽ വ്യത്യസ്തനായ മറ്റൊരു ദൈവം ഉണ്ടെന്നാണ് മുഹമ്മദ് ഇസഖക്ക് മനസ്സിലായത് അങ്ങനെയെങ്കിൽ ഈ വാക്യം വായിക്കുമ്പോൾ അല്ലാഹുവിൽ നിന്ന് വ്യത്യസ്തനായ മറ്റൊരു ദൈവം ഉണ്ടെന്ന് മുഹമ്മദ് ഇസക്ക് തോന്നണ്ടേ അതെന്തുകൊണ്ടാണ് മുഹമ്മദ് ഇസക്ക് അങ്ങനെ തോന്നാത്തത് അതൊരു അവസരവാദമല്ലേ ഇനി താഴേക്ക് വായിക്കാം അല്ലാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട് അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചു കൊടുക്കുക ആരെ വിളിക്കുക അവനെ നിങ്ങൾ വിളിച്ചു കൊള്ളുക അവന്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകൊള്ളുക അവരുടെ ഫലം അവർക്ക് വഴിയെ വരും സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം ചെയ്യുകയും അതനുസരിച്ച് തന്നെ നീതി നടത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നാം സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിലുണ്ടായ ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങളെടുക്കുക ഇവിടത്തെ നാം കണ്ടോ നാം സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിലുണ്ട് ഇവിടത്തെ നാം എന്നത് നിങ്ങൾ കണ്ടോ അവിടെ ബഹുവചനമല്ല നാമെന്ന് മലയാളത്തിലെ ബഹുവചനത്തില അറബിയിലും ബഹുവചനത്തിലാണ് പക്ഷെ ഈ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതും അവർ പഠിപ്പിക്കുന്നതും അത് വി അല്ലെങ്കിൽ ഒരു ബഹുമാന സൂചകമായ ബഹുവചനം ഞാൻ എന്നാണ് അതിനർത്ഥം ബഹുമാന സൂചകമായിട്ടാണ് നാം എന്ന് രാജാക്കന്മാരൊക്കെ പറയുന്ന പോലെ പറയുന്ന ഒന്നാണ് അവരുടെ വിശ്വാസവും അവരുടെ വാദവും അംഗീകരിക്കുന്നു അപ്പൊ നമ്മൾ ഞാൻ എന്ന് വായിക്കുക അപ്പോ ഇവിടെ ഞാൻ എന്ന് പറയുന്നത് അള്ളാഹുവാണ് കാര്യം ഞാൻ സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ചെയ്യുന്നവര് അപ്പൊ സൃഷ്ടിതാവ് ഇവിടെ ഞാൻ എന്ന് പറയുമ്പോൾ ഇവിടെ അവൻ എന്ന് പറയുന്ന ആരെ കുറിച്ചാണ് മുഹമ്മദ് ഇസ അതായത് ഇവിടെ നാ ഞാൻ എന്ന് പറയുന്ന നാം എന്ന് പറയുന്ന സൃഷ്ടിതാവായ അല്ലാഹു ആണെങ്കിൽ ഇവിടെ അവന് നിങ്ങൾ ആരാധിക്കുക എന്ന് ഈ അല്ലാഹു തന്നെയല്ലേ പറയുന്നേ അപ്പൊ അല്ലാഹുവിനെ കൂടാതെ മറ്റൊരു ദൈവം ഉണ്ടെന്ന് ഖുറാൻ പഠിപ്പിക്കുന്നുവെന്ന് താങ്കൾ ഇന്ന് മനസ്സിലാക്കണ്ടേ യേശു അവനെ ആരാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു ദൈവത്തെയാണ് ആരാധിക്കുക എന്നാണ് താങ്കൾ മനസ്സിലാക്കിയെങ്കിൽ ഇവിടെ സൃഷ്ടിതാവായി സ്വയം ഞാൻ എന്ന് വിശേഷിപ്പിക്കുന്ന സൃഷ്ടിതാവ് പറയാണ് നിങ്ങൾ അല്ലാഹുവിന് കുറെ പേരുകളുണ്ട് അവനെ നിങ്ങൾ വിളിച്ച് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോ സൃഷ്ടിതാവ് അല്ല അല്ലാഹു എന്ന് താങ്കൾ മനസ്സിലാക്കണമല്ലോ രണ്ട് ദൈവങ്ങൾ ഖുറാനിൽ ഉണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കണമല്ലോ അല്ലെ പിന്നെ ഈ ബൈബിളിൽ യേശു അവനെന്ന് എന്ന് മറ്റൊരു ദൈവം ഖുറാനിൽ അല്ലാഹു സ്വയം അവനെന്ന് വിളിക്കുമ്പോൾ മറ്റൊരു ദൈവമൊന്നും അല്ല തന്നെ എന്ന് പറഞ്ഞാൽ അതിനെയാണ് ഒന്നര അവസരവാദം എന്ന് വിളിക്കാൻ പറ്റിയ അപ്പോ ഈ മുഹമ്മദ് ഇസയുടെ ഒരു അവസരവാദത്തിന്റെ നേർചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അതിന്റെ ഒന്ന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളൂടെ പറയാം ഇപ്പോൾ അവസാനമായിട്ട് ലാസ്റ്റ് ചേർന്ന് വന്ന ആളുകൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ കേൾപ്പിച്ചിട്ട് അടുത്ത ഉദാഹരണം കൂടെ ഞാൻ നിങ്ങൾക്ക് പറയാം

അൽ അതിന്റെ ഒന്നാമത്തെ വാക്യങ്ങൾ നിങ്ങൾ വായിക്കും തന്റെ ദാസനെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് അതിന്റെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു നിഷായാത്ര ചെയ്യിച്ചവൻ എത്രയോ പരിശുദ്ധൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ചില നാം അവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എത്ര നിശായാത്ര ചെയ്യിച്ച ഞാൻ എത്ര പരിശുദ്ധൻ എന്നാണോ ചെയ്യിച്ചവൻ തേർഡ് പേഴ്സണലാ പറയുന്നത് അപ്പോ ഇവിടെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി എത്ര എന്ന് പറയുന്നത് ആരാ അല്ലാഹു എന്നിട്ട് അപ്പോ തന്റെ ദാസന് ഒരു രാത്രി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സായിക്ക് നിശാചായത്ര ചെയ്യിച്ചവൻ എത്രയോ പരിശുദ്ധനാണ് എന്ന് അല്ലാഹുവ പറയുന്നത് അപ്പൊ അല്ലാഹുവിനെ കൂടാതെ അല്ലാഹു സ്തുതിക്കുന്ന ഒരാളുണ്ട് അവൻ എത്രയോ പരിശുദ്ധൻ നബിയെ നിശായാത്ര ചെയ്യിച്ച ഞാൻ എത്രയോ പരിശുദ്ധൻ എന്നല്ല പറയുന്നത് നബിയെ നിശായാത്ര ചെയ്യിച്ച അവൻ എത്രയോ പരിശുദ്ധൻ എന്ന് ഇവിടെ വ്യക്തമായിട്ട് അല്ലാഹു ഇവിടെ പറയുക അപ്പോ നിങ്ങൾക്ക് കാണാവുന്ന വ്യക്തമായിട്ട് കാണാവുന്ന ഒരു കാഴ്ചയാണ് അല്ലാഹു അവൻ എന്ന് വിളിക്കുമ്പോൾ ഒരു തേർഡ് പേഴ്സണിൽ വിളിക്കുമ്പോൾ അപ്പോ ഒരു തേർഡ് പേഴ്സൺ വിളിക്കുമ്പോൾ മറ്റൊരു ദൈവത്തെ കണ്ട് ഇവിടെ കാണുന്നു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും അപ്പോൾ യേശുക്രിസ്തുവിന്റെ വാക്യങ്ങൾ വായിക്കുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന ചില പ്രത്യേക തരത്തിലുള്ള അവസരവാദ നടപടികൾ മാറ്റിയിട്ട് ഖുറാനിൽ അപ്പൊ ബഹുദൈവ വിശ്വാസമാണെന്ന് മുഹമ്മദ് ഇസ തുറന്ന് സമ്മതിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് ഓക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ ഇത് തുടരാം അടുത്തൊരു പോയിന്റിലേക്ക് അദ്ദേഹം വരുവാണെങ്കിൽ ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ് ഇങ്ങനെ യേശുക്രിസ്തു ധാരാളം സ്ഥലത്ത് യശുക്രിസ്തുവിനോട് ഒരാൾ വന്നിട്ട് നിത്യജീവനെ കുറിച്ച് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്നുണ്ട് അതായത് ചോദിക്കും നല്ല ഗുരു നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യും അതായത് എറ്റേണൽ ലൈഫ് നാളെ പരലോക വിജയം ലഭിക്കാൻ എന്ത് ചെയ്യണം അവിടെ യേശുക്രിസ്തു അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടിയിൽ ഇങ്ങനെ കാണാം നീ എന്നെ നല്ലവരെന്ന് വിളിക്കുന്ന നല്ലവർ ഒരുവർ മാത്രം ദൈവം നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കരുതെന്നല്ല യേശു പറഞ്ഞേ അവിടെ ശ്രദ്ധിച്ച് വായിക്കണം നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് നീ എന്തുകൊണ്ടാണ് എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് നല്ലവൻ ഉള്ളോ ദൈവ പിന്നെ നീ എന്തിനാണ് എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ആ മുഹമ്മദ് ഈസെ ആരെങ്കിലും ദൈവമേ എന്ന് മുഹമ്മദ് ഈസ വിളിച്ചാൽ അവിടെ ദൈവമേ എന്ന് മുഹമ്മദ് ഈസെ സോഷമിക്കണം ആ വീഡിയോ ലക്ഷ്മിക്കാൻ ഇവിടെ ദൈവമേ എന്ന് മുഹമ്മദ് ഇസയെ വിളിച്ചാൽ സംഭവിക്കുന്നത് എന്താ മുഹമ്മദ് സോറി ഏ ഞാൻ ദൈവമല്ല അല്ലാഹു മാത്രമാണ് ദൈവം എന്ന് പറയുന്നത് അപ്പോ യേശുവിനെ നല്ലവൻ എന്ന് വിളിച്ചപ്പോ യേശു എന്ന് പറയുക ഞാൻ നല്ലവനല്ല ദൈവം മാത്രം നല്ലവനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മുഹമ്മദ് ഇസയുടെ വാദം ശരിയായന് ഇവിടെ യേശു ക്രിസ്തു പറയുന്നത് ഒരു തോട്ട് പ്രവോക്കിംഗ് ക്വസ്റ്റിനാണ് ഒരു തിങ്ക് ചെയ്യേണ്ട ക്വസ്റ്റനാ ദൈവം മാത്രമാണ് നല്ലവൻ എന്നിരിക്കെ നീ എന്നെ നല്ലവൻ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് അതൊരു തോട്ട് പ്രവോക്കിങ്ങും തിങ്കിങ്ങും ക്വസ്റ്റനുമാണ് ഞാൻ പറയാൻ കാര്യം നല്ലവനെന്ന് വിളിച്ചുകൊണ്ട് ആരും ദൈവം ആവാറില്ല കാര്യം യേശു ക്രിസ്തു തന്നെ പല സ്ഥലത്തും വിളിക്കുന്നുണ്ട് ഉപമ പറയുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ആ സെയിം നല്ലവെന്നല്ല നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുന്ന ഉപമകളുണ്ട് പല സ്ഥലത്തുണ്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ അതിനർത്ഥം ദാസൻ ദൈവമാണെന്നാണോ യേശു ദാസനെ ദൈവം എന്ന് വിളിച്ചു അല്ല ദൈവം ഒരുവൻ മാത്രമേ നല്ലവനുള്ളൂ എന്ന് പറയുമ്പോൾ നീ എന്നെ നല്ലവനെന്ന് വിളിച്ച ഞാൻ ദൈവമാണെന്ന് നീ വിശ്വസിക്കുന്നു അതാണ് ആ ചോദിച്ചത് അല്ലാതെ നീ എന്നെ നല്ലവനെന്ന് വിളിക്കരുത് നിങ്ങൾ എന്നെ ദൈവമെന്ന് വിളിക്കരുത് ഞാൻ ദൈവമല്ല എന്ന് യേശു ക്രിസ്തു ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഇതൊക്കെ ഇവരുടെ മിഥ്യാധാരണകൾ മാത്രമാണ് യേശു ക്രിസ്തു ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ല ഞാൻ ദൈവം അല്ല എന്ന് യേശു ക്രിസ്തു ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ല പിന്നെ ഇവര് ഒരു ചോദ്യമുണ്ട് യേശു ക്രിസ്തു ദൈവമാണോ ദൈവമാണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആ ചോദ്യം വരുന്നുണ്ട് അതുകൊണ്ട് ആ സമയത്ത് അതിന് ഉത്തരം പറയാം യേശുക്രിസ്തു ദൈവത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായി പഠിപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ ജീവിത പ്രായ ജീവിത സമയങ്ങളിൽ നേരിട്ട എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും യേശു ക്രിസ്തു മറ്റൊരു ദൈവത്തിൽ തിരിയുന്നത് കാണാം നമ്മളൊന്നും വേണ്ട ചില വീടുകളിലൊക്കെ പോയി ക്രൈസ്തവ വീടുകളിൽ പോയാൽ യേശു ക്രിസ്തു ഇങ്ങനെ ഒരു ഗത്സമന തോട്ടത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ കാണും യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ദൈവം ആണെങ്കിൽ യേശു ക്രിസ്തു ആരോടാണ് ഈ കരഞ്ഞത് അഥവാ യേശു ക്രിസ്തുവിന് തന്നെ അറിയാം ഞാൻ തന്നെയാണ് ദൈവം എന്നെ ഞാനാണ് സകല പ്രശ്നവും പരിഹരിക്കുന്നത് എന്ന് അറിയാമായിരുന്നു എങ്കിൽ ഈ കരച്ചിലൊരു കാവട്ട്യമായിട്ട് എന്താവും ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നെന്നറിയാവോ മുഹമ്മദ് ഇസയെ പഠിപ്പിച്ചവരുടെ കുറ്റവ അതായത് ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു നമ്മുടെ പണ്ട് മലയാളത്തിൽ നമ്മുടെ യശശരീരനായ കലാഭവം മണി അഭിനയിച്ചൊരു സിനിമയുണ്ട് മൈ ഡിയർ കരടി എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ആകർഷണമായ പടമൊന്നുമല്ല കലാഭവം മണി ഒരു കരടിയായിട്ട് വേഷം മാറുന്ന ഒരു സിനിമയാണ് മൃഗശാലയിൽ കരടിയെ കാണുമല്ലാണ്ട് വരുന്നു അപ്പോൾ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി കലാഭവം മണി കരടിയുടെ കോസ്റ്റ്യൂം മറ്റിട്ട് മൃഗശാലയിൽ കരടിയായിട്ട് കയറി നിൽക്കുന്നതാണ് അണുത്തെയും ഇതുപോലെയാണ് ദൈവം എന്നാ മുഹമ്മദ് ഈസയുടെയും മറ്റ് ഇസ്ലാമുകളുടെയും ഒരു ഒരു ചിന്ത അതായത് കലാപം മണി കരടിയുടെ വേഷമിട്ട് മൃഗശാലയിരിക്കുമ്പോൾ കരടിക്ക് കലാപം മണിയോട് പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ കാര്യം കലാപം മണി തന്നെയല്ലേ കരടിയായിട്ടിരിക്കുന്നത് പിന്നെ കരടി എങ്ങനെ കലാപം മണിയോട് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുന്നത് പോലെയാ ദൈവം എന്തോ വേഷം മാറി മനുഷ്യനായിട്ട് ഭൂമിയിൽ ഇങ്ങനെ വന്ന് കുത്തിയിരിക്കുക പിന്നെ പ്രപഞ്ചത്തിലെങ്കിലും ദൈവമില്ല അപ്പൊ ദൈവം ഇങ്ങനെ ഒരു മനുഷ്യരൂപത്തിലേക്ക് കംപ്ലീറ്റ് അങ്ങ് മാറിയിട്ട് ഒരു മനുഷ്യൻ മാത്രമാ ദൈവത്തെ മനുഷ്യനെ കൊന്നു ദൈവം മരിച്ചുപോയി എന്നൊക്കെയുള്ളൊരു മിഥ്യാധാരണയാണ് ക്രിസ്ക്രൈസ്തവ മതത്തെക്കുറിച്ചോ ദൈവത്തിന്റെ തിരുവചനത്തെക്കുറിച്ചോ മനസ്സിലാക്കാതെ ഒരണുവിട പോലും മനസ്സിലാക്കാതെ എന്തൊക്കെയോ ധരിച്ചു വെച്ചുകൊണ്ട് സിനിമകളിൽ കാണുന്ന അല്ലെങ്കിൽ ആരാണ്ടൊക്കെ എന്തൊക്കെയോ പഠിപ്പിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ ആരൊക്കെയോ എഴുതി വെച്ച ഏതൊക്കെയോ പുസ്തകങ്ങളിൽ എന്തൊക്കെയോ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഒരു മാനസികാവസ്ഥയിലാണ് മുഹമ്മദ് ഇസ എന്ന് പറയുന്നത് മൈഡിയ കരടി അല്ല മുഹമ്മദ് ഇസ ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവായ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനായ ഒരു മാനുഷിക വികാരങ്ങളില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യനോട് തദാത്മ്യം ഒരിക്കലും പെടാൻ പറ്റാത്ത സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായി അവിടെ അധികാരത്തിലിരിക്കുന്ന ഒരേപോലെ സകലെടുത്തും നിറഞ്ഞു നിൽക്കുന്ന അക്ഷയനും അദൃശ്യനും നിത്യനും നീതുമാനമായ പ്രപഞ്ച സൃഷ്ടാവായ യാഹ്വയാണ് ഏകസത്യദൈവം ആ യാഹുവെ മനുഷ്യനായ പ്രത്യക്ഷനായെന്നാ ഞങ്ങള് പറയുന്നത് മനുഷ്യനായിട്ട് ഭൂമിയിൽ വരിക എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ അടുക്കൽ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു മോശ പഠിപ്പിക്കുന്നു മോശ എഴുതിയ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അബ്രഹാമിന്റെ അടുക്കൽ ഹോവയായ ദൈവം യാഹുവയായ പ്രപഞ്ച സൃഷ്ടാവ സത്യദൈവം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമായ അതിന്റെ അർത്ഥം പ്രപഞ്ചത്തിൽ ദൈവം ഇല്ലാതായി പോകുന്നില്ല ഇവരുടെ കാഴ്ചപ്പാടിൽ മുഹമ്മദിനെ പോലൊരു മനുഷ്യനാ ദൈവവും കാര്യം മുഹമ്മദ് ഇപ്പോ അല്ലെങ്കിൽ ഈ ഇസ്ലാമിലെ ഒരു പ്രവാചം ഓക്കെ മുഹമ്മദിനെ തന്നെ എടുക്കുക ഉദാഹരണമായിട്ട് ഏറ്റവും ടിപ്പിക്കൽ ഉദാഹരണമാണല്ലോ ഇപ്പൊ മുഹമ്മദ് നബി ഒരു വേഷം മാറി ചെന്ന് ഒരു സ്ഥലത്ത് വയ്ക്കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് നബി ഇല്ല മാത്രമേ ഉള്ളൂ ഇതുപോലെയാണ് അള്ളാഹു എന്ന ഇവരുടെ വിചാരം അല്ലെങ്കിൽ ഇതുപോലെയാണ് ദൈവം എന്ന ഇവരുടെ വിചാരം ദൈവം വേഷം മാറി ഭൂമിയിൽ വരുന്നു അപ്പൊ പിന്നെ ദൈവമില്ല ഇതല്ല ക്രിസ്തീയത അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ ദൈവം പ്രത്യക്ഷനാകുന്നതാണ് മനുഷ്യനായിട്ട് അല്ലാതെ ദൈവത്തെ കംപ്ലീറ്റ് ചുരുക്കി ഒരു മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് അടിച്ച് കുപ്പിടാത്താക്കി മായാവിനെ കുപ്പിടാത്താക്കി വെക്കുന്ന പോലെ വെക്കുന്നതല്ല ദൈവം അപ്പൊ അത്രത്തോളം ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ശൈശവ ദിശയിലുള്ള ഒരു ബൗദ്ധിക നിലവാരത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം അപ്പൊ ദൈവജനത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അവൻ ജഡത്തിൽ വെളിപ്പെട്ടതാണ് അപ്പൊ ദൈവം ജഡത്തിൽ മാനിഫെസ്റ്റ് ചെയ്താണ് പ്രത്യക്ഷനായതാണ് യേശു ക്രിസ്തു അപ്പൊ ഒരു ശരീരത്തിൽ ദൈവം പ്രത്യക്ഷമായി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം എന്നു പറഞ്ഞാൽ സകല പ്രപഞ്ചത്തിലോനുണ്ട് ഒരു മാറ്റവും ഇല്ല ദൈവം എന്നുള്ള നിലയിൽ സകല പ്രപഞ്ചത്തിലും അവനുണ്ട് അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് സകല മനുഷ്യരുടെയും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായി സകല പ്രപഞ്ചത്തിന് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ആ ദൈവം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമായി നിൽക്കുന്നത് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമാകുമ്പോ തലച്ചോറ് എം ടി ആയ തലയോട്ടിയുള്ള ഒരു മനുഷ്യനായിട്ടല്ല നിൽക്കുന്നത് ചിന്താശേഷിയുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ചിന്താശേഷിയുള്ള ഒരു തലച്ചോറ് തലയോട്ടിയുടെ അകത്തുള്ള ഒരു മനുഷ്യനായിട്ടാണ് നിൽക്കുന്നത് നാക്കില്ലാത്ത മനുഷ്യനായിട്ടാണ് ലേശി നിൽക്കുന്നത് സാധാരണ മനുഷ്യരെ പോലെ സംസാരിക്കുന്ന

അള്ളാഹ് ഒരു കാഫിറായിട്ട് ജീവിക്കുവോ ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കാതെ ഹജ്ജ് ചെയ്യാതെ ഒരു ഇസ്ലാം മതകർമ്മങ്ങളും ചെയ്യാതെ ഒരു കാഫിറായിട്ട് ജീവിക്കുവോ ഇല്ല അള്ളാഹ് ഒരു ഒന്നാംതരം മുസൽമാനായിട്ട് ജീവിച്ച് കാണിച്ചു തരുന്നേക്ക് ഇങ്ങനെയാണ് ഒരു മുസൽമാൻ ജീവിക്കേണ്ടതെന്ന് അത് തന്നെയാണ് സംഭവിച്ചേക്കുന്നത് ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നപ്പോൾ എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണമെന്ന് വ്യക്തമായിട്ട് കാണിച്ചു തന്ന മാതൃകയാണ് യേശു ക്രിസ്തു ജീവിതം ഒരു പ്രതിസന്ധി വരുമ്പോൾ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക യേശു എന്ന മനുഷ്യനും ഞാൻ എന്ന മനുഷ്യനും സർവ്വശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കണം കാര്യം മനുഷ്യന്റെ തലച്ചോറിൽ നിന്നുകൊണ്ടാണ് യേശു ക്രിസ്തു വ്യക്തമായിട്ട് സംസാരിച്ചിരിക്കുന്നത് കമന്റുകൾ കാണാത്തതല്ല കമന്റുകൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട് എം സി അബ്ദുൾ നാസറിന്റെ കമന്റ് അടക്കം കാണുന്നുണ്ട് മുഹമ്മദ് കാര്യങ്ങൾ സോർട്ട് ചെയ്തിട്ട് നമുക്ക് കമന്റിലേക്ക് വരാം അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ബൗദ്ധിക നിലവാരത്തിന്റെ കുഴപ്പമാണ് ഇത്തരത്തിലേക്ക് ചിന്തിച്ചു പോയത് എന്നാൽ ഖുറാൻ ചിന്തിക്കുമ്പോ ഇതുമായി ബൗദ്ധിക നിലവാര പ്രശ്നമൊന്നും ഇല്ല ഇവര് വളരെ ആയിട്ട് തന്നെ ഇതിനേക്കാൾ അപ്പുറമായിട്ടായിരിക്കും ഖുറാൻ ചിന്തിക്കുന്നത് ഞാൻ അതിന്റെ ഉദാഹരണ സഹിതം നിങ്ങൾക്ക് ഞാൻ കാണിക്കാം നമുക്ക് തുടരാം എനിക്കറിയാം ദൈവം പിന്നെ വെറുതെ അഭിനയിച്ച് ഒരു കാണിച്ചു എന്ന് ചിന്തിക്കേണ്ടി അപ്പൊ ക്രൈസ്തവ ദൈവം കാപ്പ്യം കാണിച്ചു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഞാൻ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇതേ ഒരു വാക്ക് അള്ളാഹുവും മുഹമ്മദും കാവട്ട്യം കാണിച്ച വഞ്ചകരാന്ന് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളപ്പോ കത്തിക്കാൻ നടക്കും അപ്പ തുടങ്ങും മണി ആ കേട്ടോ ഞാൻ കൂടെ പ്രവാചകനെ നിന്നിച്ചു എന്ന് പറയുന്നുണ്ട് യേശു ക്രിസ്തു കർത്താവായി യേശു ക്രിസ്തു ദൈവം കാപ്പ്യം കാണിച്ചു എന്ന് മുഹമ്മദ് പറയുന്നതിന് ഒരു കുഴപ്പവും കാര്യം എന്താ ഞങ്ങള് ദൈവത്തിന്റെ മക്കൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശയത്തിന് പകരം ആശയം മാത്രമാണ് മറ്റൊന്നുമല്ല അല്ല ഓക്കെ നമുക്ക് തുടരാം പിന്നീട് എപ്പോഴാണ് ഈ ചിത്രങ്ങൾ ഖുറാനിലേക്ക് ഇങ്ങനെ ബൈബിളിനെ അടിസ്ഥാനപ്പെട്ടുള്ള ഈ പഠനം മുന്നോട്ട് പോയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ട് ആ കൺക്ലൂഷൻ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത് യേശു ഒരു ദൈവമുണ്ട് യേശു ക്രിസ്തു ഏറ്റവും അവസാനമായി പറയുന്ന ഒരു പ്രാർത്ഥനയിൽ ലോഹനാൽ സുഷന് പതിനേഴാം അധ്യായത്തിലുള്ള പ്രാർത്ഥനയിൽ യേശുക്രിസ്തു ആകാശത്തേക്ക് അയ്യയർത്തി പറയുന്നു ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന എന്നെയും വിശ്വസിക്കുന്നവർക്കാവുന്നു നിത്യജീവൻ അപ്പോൾ ഏക സത്യദൈവമായ നീ ദൈവമാരാണ് അവിടെ കഴിഞ്ഞു പിന്നെ നീ അയച്ചിരിക്കുന്ന ഞാൻ നീ അയക്കുന്നവരെയാണ് റസൂൽ പ്രവാചകൻ എന്ന് പറയും യേശുക്രിസ്തു ഇവിടെ പറയുന്നത് വ്യക്തമായി ലാ ഇലാഹ എന്ന് പറയുന്ന പോലെ ഏക സത്യദൈവമായ നീ പിന്നെ ശേഷം അയച്ചിരിക്കുന്ന പ്രവാചകൻ ഇങ്ങനെയുള്ള യേശു ക്രിസ്തു അധ്യാപനം നമ്മൾ എത്തുന്ന ഈ കൺക്ലൂഷൻ അതായത് യേശു ക്രിസ്തു പ്രവാചകനാണ് യേശു ക്രിസ്തു മറ്റൊരു ദൈവത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ എത്തുന്ന ഒരു കൺക്ലൂഷനാണ് യഥാർത്ഥത്തിൽ ഖുർആാനും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് അബദ്ധം യേശു ക്രിസ്തു ആരായിരുന്നു ആദ്യം അത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും വേണം മുഹമ്മദ് ഇസ്ലാം യേശുക്രിസ്തു ജനിച്ചത് ഒരു യാഥാശ്രതിയ യഹൂദ കുടുംബത്തില യഹൂദന്മാർ അന്നും ഇന്നും എന്നും ദൈവം എന്ന് വിളിക്കുന്ന ആരെയാ യാഹ്വ എന്ന പേരുള്ള പ്രപഞ്ചദൃഷ്ടാവായ ഏകസത്യ ദൈവത്തെയാണ് യഹൂദന്മാർ ആരാധിക്കുന്നത് ഈ ഖുറാനിൽ യാഹു എന്ന പേരുള്ള ദൈവത്തെയാണോ നിങ്ങൾ കാണുന്നത് അല്ല ഇവിടെ ഒരു സഹോദരൻ ആ എം സി അബ്ദുൽ അസർ എന്ന് പറഞ്ഞ സഹോദരൻ ചോദ്യം ഇട്ടിരുന്നു യേശു അപ്പോസലന്മാരോ താൻ പറയുന്ന യഹോവയെ അറിഞ്ഞില്ലേ എന്ന് ഇവരുടെ സംസ്കാരമാണെങ്കിൽ താനും നീയും മെടായും പോടായും ഒക്കെ വിളിക്കാറുള്ളൂ കാര്യമെന്ന് വെച്ചാൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളായനെ മുഹമ്മദ്നെ അങ്ങനെ ആയിരിക്കും വിളിക്കുക അതുകൊണ്ടായിരിക്കും ആ ഭാഷയാണ് ഇങ്ങോട്ടും ഒക്കെ എടുക്കുന്നത് ഓക്കെ ലാംഗ്വേജ് ഓക്കെ അപ്പോ ഈ ദേഹം പറയുന്ന പോയിന്റ് യേശുവിനെ യെഹോവെന്ന് ഇവർക്കാർക്കും അറിയില്ല യെഹോവനെ എല്ലാവർക്കും അറിയാം അറിയാൻ പാടില്ലാത്തത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവായ യാഹുവ എന്ന ദൈവത്തിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ദൈവത്തെയാണ് ഇസ്ലാം മതം മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാം മതത്തിലെ ദൈവത്തിന്റെ പേര് അല്ലാഹു എന്നാ അപ്പൊ ചോദിക്കും അത് പേരല്ല അത് അൽ ഇലാഹിന്റെ ഷോർട്ട് ഫോം ആണെന്ന് പറഞ്ഞുകൊണ്ട് വരും അൽ ഇലാഹിന്റെ ഷോർട്ട് ഫോം ആണ് അപ്പോ അങ്ങനെ പറയും ഇവരെന്താ പറയുന്നത് അൽ ഇലാഹ് അൽ പ്ലസ് ഇലാഹ് ഇങ്ങനെ ശൃംഖ് ചെയ്ത് ഹിബ്രു ഈ പറയുന്ന അറബിക്കിൽ വന്നതാണ് അല്ലാഹു എന്ന് പറയും എന്നിട്ട് ഇതേ ആളുകൾ എന്ന് പറയും ബൈബിളിൽ അല്ലാഹു എന്നുണ്ട് അരാമിക്കിൽ ഇലാഹില്ല അല്ലാഹു ഇല്ല അല്ലെന്ന് പറയുന്ന ആർട്ടിക്കിളും ഈ അരാമിക്കൽ ഇല്ല അപ്പൊ അരാമിക്കൽ അലാഹക്ക് പകരമായിട്ടാണ് ഇവിടെ അല്ലാഹു എന്നതെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് പറയുന്നത് അല്ലും ഇലാഹും കൂടെ കൂടി ചേർന്നാണ് അല്ലാഹുണ്ടായിരുന്നു ഏതെങ്കിലും ഒന്ന് പറ ഒരുമാതിരി ഡബിൾ പ്ലേ കളിക്കരുത് അരാമിക്കൽ അല്ലെന്ന് പറയുന്ന ആർട്ടിക്കിളില്ല അരാമിക് അലാഹ എന്ന് പറയുന്ന വ്യക്തമായ ഒരു ടേം ആണല്ലേ അതിന് തത്യമായ പദമാണ് അല്ലാഹെങ്കിൽ അതൊരിക്കലും അൽ പ്ലസ് ഇലാഹിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നൊരു പദമല്ല അരാമിക്കിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത വന്ന പടമായിരിക്കണം അപ്പൊ ഇവര് തന്നെ രണ്ടും പറയും അൽപ സിലാഹാണ് അല്ലാഹ് എന്ന് പറയും പേരല്ല അത് ദൈവം എന്ന് പറയും എൻ്റെ ടെർമിനോളജിയെന്ന് പറയും എന്നിട്ട് പറയും ഓ അരാമിക് ബൈബിളിൽ അലാഹ് ഉണ്ട് അലാഹുണ്ട് അലാഹുണ്ടെന്ന് പറയും അരാമിക് ബൈബിളിൽ അല്ലാഹു ഇല്ല അരാമിക് ബൈബിൾ ഉള്ളത് അലാഹ എന്ന് പറയുന്ന ഇതാണ് അതുപോലെ തന്നെ ഹീബ്രു ബൈബിൾ ഉള്ളത് ഏൽ എന്നും ലോഹ എന്നും പറയുന്നതാണ് ഹീബ്രുവിലെ ദൈവം എന്ന് പറയുന്ന ശബ്ദം അപ്പോ ഇവര് പറയുന്നത് പോലെ അത് പേരല്ലെങ്കിൽ അരാമിക്കിൽ എന്തുന്നാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അറബിയായ മുഹമ്മദ് എന്താ ഉപയോഗിച്ച് ഇനി പോട്ടെ മുഹമ്മദ് വിടും മുഹമ്മദിന് മുന്നേ അബ്ദുല്ല അബ്ദുല്ല മുഹമ്മദിന്റെ പിതാവ് മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നേ മരിച്ചു പോയതോ അല്ലെ മുഹമ്മദ് ജനിച്ചപ്പോ മരിച്ചുപോയതാണ് ഇവരുടെ മതം പഠിപ്പിക്കുന്നത് മറ്റു ഉണ്ട് എന്നാൽ ഇത് ഇവരുടെ മതം പഠിപ്പിക്കുന്നത് മുഹമ്മദ് ജനിച്ച ഉടനെയോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ മരിച്ചുപോയതാണ് അബ്ദുല്ല എന്ന് പറയുന്ന ഇവരുടെ മുഹമ്മദിന്റെ പിതാവ് മുഹമ്മദിന്റെ പിതാവിന്റെ പേരെന്താ അബ്ദുള്ള അപ്പൊ മുഹമ്മദിന്റെ പിതാവിന്റെ ബാപ്പക്ക് ഈ പറയുന്ന അറിയാമായിരിക്കണം അല്ലാഹിനറിയാമായിരിക്കണം മിച്ചവറിട്ടേസ് അങ്ങനെയെങ്കിൽ മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നേ ജനിച്ച് ജീവിച്ച മുഹമ്മദ് നബിയുടെ പിതാവായ അബ്ദുള്ളയുടെ ദൈവം അല്ലാഹാണല്ലോ ഞാനൊന്ന് ചോദിക്കട്ടെ മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുന്നേ അബ്ദുള്ളക്ക് ബാധകമായ പ്രവാചകന്മാരാണ് മുഹമ്മദ് എന്നുള്ള പ്രവാചകനാകുന്നതിന് മുന്നേ പോട്ടെ മുഹമ്മദ് നബി ജനിക്കുന്നതിന് പോലും മുന്നേ അബ്ദുള്ള അടക്കമുള്ള ആളുകൾക്ക് മുഹമ്മദിന്റെ പിതാവ് അടക്കമുള്ള ആളുകളുടെ പ്രവാചകനാരാ യേശു അടക്കമുള്ള മുൻപ്രവാചകന്മാരാണല്ലോ നിങ്ങളുടെ മതപ്രകാരം അങ്ങനെയെങ്കിൽ മുൻ പ്രവാചകന്മാർ അല്ലാഹ എന്ന് അരാമിക്കലാണ് വിളിച്ചത് അതിനെ അല്ലാഹു എന്ന അറബിക് പദത്തിലാണ് അബ്ദുള്ള അടക്കമുള്ള ആളുകൾ ചെയ്തതെങ്കിൽ അവർ പിന്തുടരുന്ന മാതൃക എന്താ പ്രവാചകന്മാരുടെ മാതൃഭാഷയിലെ പദം ഇപ്പോ ഹീബ്രു പ്രവാചകന്മാർ യലോഹ് എന്നും മേൽ എന്നും പറഞ്ഞതിനെ അരാമിക്കിൽ സംസാരിച്ചവര് അലാഹ എന്ന് പറഞ്ഞതിനെ അതിന് തത്തുല്യമായിട്ട് അറബിക്കിൽ സംസാരിച്ച മുഹമ്മദ് നബിയുടെ അപ്പനടക്കമുള്ളവര് ഈ പ്രവാചകന്റെ കീഴിലായിട്ട് പോലും അതായത് അരാമിക്ക് സംസാരിച്ചിരുന്ന പ്രവാചകന്മാരുടെ കീഴിലായിട്ട് പോലും അവർ അരാമിക്കിൽ അലാഹ എന്നല്ല പറഞ്ഞത് അവർ അറബിക്കിൽ അല്ലാഹു എന്നാ പറഞ്ഞത് അങ്ങനെയെങ്കിൽ മുഹമ്മദ് നബി അല്ലാഹു എന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് കേരളത്തിലെ മുസ്ലീങ്ങൾ എന്തിനാ ഈ അല്ലാഹു എന്ന് പറഞ്ഞ നടക്കുന്നേ അല്ലാഹുവിന്റെ അതുല്യമായ മലയാളമാക്കാനുള്ള ദൈവം ഇപ്പൊ ദൈവം എന്നല്ലേ പറയണ്ടേ അതായത് അരാമിക്കൽ അലാഹ എന്ന് പറഞ്ഞത് അറബിക്കുകാര് മുഹമ്മദ് നബിക്ക് മുന്നേ പോലും മുഹമ്മദ് അപ്പം പോലും അല്ലാഹു എന്ന് അറബിക് ഭാഷയാണ് ഉപയോഗിച്ചതെങ്കിൽ മലയാളികൾ എന്താ ഉപയോഗിക്കണ്ടേ മലയാളികൾ ദൈവം എന്നുള്ളത് ഉപയോഗിക്കണ്ടേ എന്തിന് ഇംഗ്ലീഷുകാരെന്തിനാ അല്ലാഹു എന്നുപയോഗിക്കുന്നത് ഇംഗ്ലീഷുകാര് എന്നല്ല ഉപയോഗിക്കേണ്ട ദ ഗോഡ് എന്ന് വിളിച്ചാൽ പോരേ അപ്പോ അപ്പോ ഒരു പേരാണെങ്കിൽ മാത്രമാണ് എല്ലാ ഭാഷയിലും ഒരുപോലെ പറയേണ്ടത് അല്ലാതെ ഒരു പദമാണെങ്കിൽ ദൈവം എന്നുള്ള പദത്തിന് അറബിക്കിൽ നിങ്ങൾ അല്ലാഹു എന്ന് വിളിച്ചോ ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് വിളിച്ചോ ഇപ്പൊ ബൈബിൾ കണ്ടിട്ടല്ലേ ബൈബിൾ അറബി അരാമിക് ബൈബിൾ ആണെങ്കിൽ ദൈവം എന്നുള്ളത് റീപ്ലേസ് ചെയ്ത് അല്ലാഹോ എന്നിടും ഇംഗ്ലീഷ് ബൈബിളാണ് ആണ് ദൈവം എന്നുള്ളതിന് ഗോഡ് എന്നിടും മലയാളം ബൈബിൾ ആണെങ്കിൽ ദൈവം എന്നിടും ഹീബ്രു ബൈബിൾ ആണെങ്കിൽ എന്നോ ഏൽ എന്നോ ഇടും അര അറബിക് ബൈബിളാണ് അല്ലാഹു എന്ന് പറഞ്ഞു കാര്യം ദൈവം എന്ന ടേർമിനോളജി മാത്രമാണ് അതുകൊണ്ട് ഈ ഭാഷ അനുസരിച്ചിട്ട് ആ പദത്തിന് വ്യത്യാസം വരും കാര്യം മലയാള ഭാഷയിലെ പദത്തിന് തത്തുല്യമായ ഡിക്ഷണറി മീനിങ് ആണ് നമ്മൾ അടുത്ത ഭാഷയിൽ കൊടുക്കുന്നത് തർജ്ജമ അപ്പൊ അതുപോലെ തർജ്ജമ ചെയ്യപ്പെടേണ്ട പദമാണ് അല്ലാഹു പേരല്ലെങ്കിൽ അപ്പോ ഇതൊരു എരട്ടത്താപ്പം ഇനി അല്ലാഹു പേരാണെന്ന് നിങ്ങൾ സംബന്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം തന്നെ തുറഞ്ഞു വെയ്ക്കുക കാര്യം എന്താ സർവശക്തനായ ദൈവം യാഹ്വയാണ് ആ ദൈവത്തെയാണ് യേശുക്രിസ്തു അടക്കം പഠിപ്പിച്ചത് കാര്യം യേശുക്രിസ്തു പഠിപ്പിച്ചതും യേശു ക്രിസ്തു വളർന്നതും യഹൂദനായിട്ടാണ് യഹൂദ മതത്തിൽ ഒരൊറ്റ ദൈവമേ ഉള്ള പ്രപഞ്ച സൃഷ്ടാവായ അടക്കമുള്ള പ്രവാചകന്മാര് ദൈവം നേരിട്ട് സംസാരിച്ചെന്ന് അടക്കം സാക്ഷ്യം പറയുന്നവരാണ് മോശെ ഈ അടക്കമുള്ള പ്രവാചകന്മാർ വ്യക്തമായിട്ട് പഠിപ്പിച്ച ഒരൊറ്റ ദൈവത്തെക്കുറിച്ച് യാഹ്വ എന്ന ദൈവത്തെക്കുറിച്ച് ആ ദൈവമല്ല ഈ അറബികളുടെ ദൈവം ആ ദൈവമാണെങ്കിൽ നിങ്ങൾ എന്തിനു യാഹ്വയാണ് ഞങ്ങളുടെ ദൈവം യാഹ്വയല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് പറയാൻ പാടിക്കുന്ന ഒരൊറ്റ മുസ്ലിമിന് അത് പറയാനുള്ള ചങ്കുറപ്പുണ്ടാവില്ല കാര്യം എന്താ സത്യവൃഗത്തെ വിളിക്കുന്നവരാണ് മുസ്ലിങ്ങളെങ്കിൽ അവർ ഒച്ചത്തിൽ കലിമ വിളിച്ചു പറയണം തയ്യാറാവണം യാഹ്വ അല്ലാതെ വേറൊരു ദൈവമില്ല പ്രപഞ്ചത്തിലെന്നും അല്ലാതെ ആ ദൈവമല്ലാതെ വേറെ ദൈവമില്ല അല്ലാഹു അല്ലാതെ വേറെ ദൈവമില്ല ആ ദൈവമല്ലാതെ വേറെ ദൈവമില്ല അതൊക്കെ പറയാൻ ഏത് പൊട്ടർക്കും പറ്റും ആ ദൈവമല്ലാതെ വേറെ ദൈവമില്ല ഈ ദൈവമല്ലാതെ വേറെ ദൈവം ഇതൊന്നും അല്ല നമ്മുടെ ദൈവമാരായി യാഹ്വു എന്ന് പേരുള്ളവൻ അല്ലാതെ വേറെ ദൈവമില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ചങ്ങുറപ്പുണ്ടാവുമ്പോഴാണ് സൃഷ്ടികളാവിനെ ആരാധിക്കുന്നവരാകുക പ്രപഞ്ച ചൊട്ടമായി ഏകദൈവത്തിന്റെ ആരാധകരാകുക അപ്പൊ മുഹമ്മദ് ഈസക്ക് യേശു മറ്റൊരു ദൈവത്തെ കാണിച്ചു എന്നൊന്നും മനസ്സിലായി പോട്ടെ അതിന് ആ ദൈവത്തിൽ നിന്ന് വ്യത്യസ്ത അല്ലാഹുവിന്റെ പുറകെ പോലെ എന്തിനാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം കാര്യം യേശു ക്രിസ്തു പഠിപ്പിച്ചത് എന്താണ് വ്യക്തമായിട്ട് യേശു ക്രിസ്തു പഠിപ്പിച്ചത് യഹൂദന്മാരുടെ യേശുക്രിസ്തു എന്താ എന്റെ പിതാവിനെ നിങ്ങളുടെ ദൈവം ഒന്ന് നിങ്ങൾ വിളിക്കുന്നു യഹൂദന്മാരുടെ ദൈവം ആരാ അന്നും ഇന്നു ആരാ യാഹുവെ മറ്റൊരു ദൈവം അവർക്കില്ല ഞാനല്ലാതെ എന്റെ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു പറഞ്ഞ യാഹുവേ ആണ് യേശു ക്രിസ്തു പിതാവെന്ന് വിളിച്ചെന്ന അതായത് ഇവിടെ ഈ യോഹനു പതിനേഴിന്റെ ഒന്ന് മുഹമ്മദ് ഈസ ആവർത്തിച്ചു പിതാവ് ഏക സത്യദൈവുമായി നിന്നെയും പിതാവേ ഏക സത്യദൈവുമായി നിന്നെയും പിതാവാരാ എന്റെ പിതാവനെ നിങ്ങളുടെ ദൈവം ഒന്ന് നിങ്ങൾ വിളിക്കുന്നു യാഹുവയാണ് എൻറെ പിതാവെന്ന് യേശുക്രിസ്തു കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ യാഹു എന്ന സത്യദൈവത്തെ വിട്ടിട്ട് അല്ലാഹ് എന്ന് പറയുന്ന ഏടി അറുന്നൂറിലുണ്ടായ ഒരു പുതിയ ദൈവത്തെ തിരക്കിപ്പോകുന്നത് ആ അബദ്ധമല്ലേ അല്ലേ പിന്നെ നിങ്ങൾ സംവദിക്കണം അല്ലാഹ് എന്നുള്ളത് അറബിയിൽ വെറും ദൈവം എന്നുള്ളൊരു പദമാണ് ആ ദൈവത്തിന്റെ പേര് യാഹ്വ എന്നാണ് മോശയടക്കമുള്ള പ്രവാചകന്മാരോട് സംസാരിച്ച അല്ലാഹിന്റെ പേര് യാഹ്വയാണ് യാഹ്വ അല്ലാതെ വേറെ ദൈവമില്ലെന്ന് നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് ഗഡ്സ് ഉണ്ടാവണം അങ്ങനെ നിങ്ങൾ പറ ഞങ്ങൾ അംഗീകരിക്കാം അല്ലാതെ വേറെ ദൈവമില്ല നിങ്ങൾ കലിമ വിളിച്ചുവല്ല നിങ്ങളെ ബാങ്ക് വിളിക്കുമ്പോൾ ഈ അറബിയിൽ അത് കൂതും പറയുന്നതിന് പോരം അല്ലാതെ വേറെ ദൈവമില്ലെന്ന് പച്ച മലയാളത്തിൽ പറ അപ്പോഴാണ് സത്യദൈവത്തിന് വിശ്വാസികളാകുന്ന അല്ലാതെ ആ ദൈവമല്ലാതെ വേറെ ദൈവമില്ല ഈ ദൈവമല്ലാതെ വേറെ ദൈവമില്ല അപ്പുറത്തെ ദൈവമല്ലാതെ വേറെ ദൈവമില്ല ഇപ്പുറത്തെ ദൈവമല്ലാതെ വേറെ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാര്യം ഈ കലിമ ചൊല്ലപ്പെടുന്ന ഇന്ത്യയിൽ ആ കൊണാനും പോലെ ദൈവങ്ങളുണ്ട് അപ്പൊ ആയും ഈ ഊവും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലാതെ വേറെ ദൈവമില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കേ എന്നിട്ട് പറ അപ്പോഴാണ് നിങ്ങൾ സത്യദൈവത്തെ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്നത് വിളിച്ചു പറഞ്ഞ ഇസ്രായേലെ കേൾക്കാം നമ്മുടെ ദൈവം അതായത് എന്റെ നിങ്ങളുടെയും ദൈവം നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് ഇനി തുടർന്ന് വന്ന ഇന്ന മയുഷരിക്കത്തില്ല ആരെങ്കിലും ആ ദൈവത്തിൽ പങ്കുകാരനെ സൃഷ്ടിച്ചാൽ ഒരാളെ പാർട്ട്നറാക്കിയാൽ അവന് സ്വർഗമുണ്ടാവും നിഷിദ്ധമായി ഇങ്ങനെ നമ്മൾ ബൈബിളിൽ നിന്ന് ഇപ്പൊ കേട്ടോ ഞാൻ കേൾപ്പിക്കാം നമ്മുടെ ദൈവം അതായത് എന്റെ നിങ്ങളുടെയും ദൈവം നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവ് ഏക ഇനി തുടർന്ന് വന്ന ഇന്നയുഷ്വരിക്കില്ല ആരെങ്കിലും ആ ദൈവത്തിൽ പങ്കുകാരനെ സൃഷ്ടിച്ചാൽ ഒരാളെ പാർട്ട്നറാക്കിയാൽ അവന് സ്വർഗമുണ്ടാവും നിഷിദ്ധമായി ആരെങ്കിലും ദൈവത്തിൽ പങ്കുകാരനെ ഒരു സൃഷ്ടിച്ചാൽ അവന് നിഷിദ്ധമാകും എന്താ സ്വർഗം ഞാൻ ചാൻ ചോട്ടെ എന്നാൽ ഖുറാൻ എഴുത്തുകാർക്ക് സ്വർഗം നിഷിദ്ധവാ എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങൾ അല്ലാഹുവിനും അവന്റെ ദൂതനിലും വിശ്വസിക്കുക വിശ്വസിക്കേണ്ട ആറില്ല അല്ലാഹുൽ മാത്രമാണോ അല്ല അല്ലാഹുവിനും അവന്റെ ദൂതന് വിശ്വസിക്കുക രണ്ടുപേരും വിശ്വസിക്കണം അല്ലാഹുവിന് പങ്കാരനെ വെച്ച് കൊടുക്കുക അല്ലാഹുൽ മാത്രം വിശ്വസിച്ച കാര്യം നടക്കില്ല അല്ലാഹുലും അവന്റെ ദൂതന്നിലും വിശ്വസിക്കണം അപ്പോ പങ്കുകാരനെ വെക്കാൻ പാടില്ലല്ലോ വിശ്വാസത്തിൽ പങ്കുകാരനാകാം വിശ്വസിക്കുമ്പോ രണ്ടുപേരിലും വിശ്വസിക്കണം അല്ലാഹുവിന് പങ്കുകാരനെ വെച്ചുകൊടുക്കുക എത്രയോ റെഫറൻസ് നിങ്ങൾക്ക് വേണം നിങ്ങൾ അല്ലാഹുവിനോടെ റസൂലായ മുഹമ്മദിലും വിശ്വസിക്കുക പങ്കുകാരനെ വെച്ചുകൊടുക്കുക ദൈവത്തിന് അങ്ങനെയുള്ളവർക്ക് എന്തില്ലെന്ന് പറഞ്ഞാൽ സ്വർഗവുമില്ലെന്ന് അപ്പൊ പിന്നെ ആ സ്വർഗത്തിൽ എന്തായാലും മുഹമ്മദ് നബി കാണില്ല എന്നുള്ള വ്യക്തമാണ് ഇനി ഇതിലും നല്ല രസകരമായ ഒരു പങ്കുകാരനെ നമുക്ക് ഇവിടെ കാണാം ഖുറാനിൽ പറയുന്ന ബഹുദൈവ വിശ്വാസം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ ഇവിടെ കാണിക്കാം നമുക്ക് ഖുറാനിൽ ഒരു സൂറ എടുക്കാം ഇരുപത്തിമൂന്നാമത്തെ സൂറ അൽ മുമിം മുമിനം എന്ന് പറയുന്ന സൂറ നമുക്ക് എടുക്കാം ഇരുപത്തിമൂന്നാമത്തെ സൂറ അതിന്റെ പതിനാലാമത്തെ വാക്യം നമുക്ക് എടുക്കാം ഓക്കെ ഇരുപത്തി സൂറ ആ ഇരുപത്തിമൂന്നിന്റെ പതിനാലാമത്തെ വാക്യം നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തി എന്നിട്ട് നാം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു ഇപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് എല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു ഇവിടെ വല്ല പ്രശ്നമുണ്ടോ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു ഇതിനകത്ത് ഒരു പ്രശ്നവും നിങ്ങൾ കാണുന്നില്ല എന്തുകൊണ്ടാ ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് എന്നാലേ ഖുറാനിൽ ഒറിജിനലി അങ്ങനെയല്ല ഇതൊന്നാം തരം ഉണ്ടായിപ്പെട്ട ട്രാൻസ്ലേഷൻ ആണ് ഇവന്മാർ ചെയ്തു വെക്കുന്നത് പുതിയ ട്രാൻസ്ലേഷൻ ഇവർ എസ് കെ പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന ദ ബെസ്റ്റ് ഓഫ് ദ ക്രിയേറ്റേഴ്സ് എന്നാണ് ഖുറാനിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് കാണണോ ഖുറാൻ ഇന്റർലീനിയർ ഞാൻ എടുത്തു തരാം നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തരാം കോർപസ് ഖുറാൻ നിങ്ങൾക്ക് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ഖുറാൻ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം വ്യക്തമായിട്ട് ഞാൻ കാണിക്കാം നിങ്ങൾ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഇതൊന്നും സെബാസും മുന്നക്കൽ ഫിലിപ്പ് എഴുതി ഉണ്ടാക്കിയ ഖുറാൻ ഒന്നും അല്ലാട്ടോ ഇനി ആരും അങ്ങനെ പറഞ്ഞുണ്ടാക്കില്ല ഇതൊക്കെ നിങ്ങളുടെ ഔദ്യോഗിക ഖുറാനാണ് അല്ലാതെ ഇതൊന്നും എന്റെ അല്ല ഓക്കെ ഇരുപത്തി മൂന്നിന്റെ പതിനാല് ഇതറിഞ്ഞാൽ ഖുറാൻ കോർപ്പസ് ഖുറാൻ ഡോട്ട് കോം വേർഡ് ബൈ വേർഡ് ഇന്റർലീനിയർ ട്രാൻസ്ലേഷൻ ആണ് നിങ്ങൾ നിങ്ങളുടെ ഖുറാനിനെടുത്ത് പരിശോധിച്ചു നോക്കുക അതിനകത്ത് അള്ളാഹ് നിങ്ങൾക്കിടെ കാണാം അള്ളാഹ് ദ ബെസ്റ്റ് ഓഫ് ക്രിയേറ്റേഴ്സ് ല ഖലിക്കുന്ന എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ് സൃഷ്ടിതാക്കളിൽ ഏറ്റവും നല്ലവണ്ണ അല്ലാതെ ഏറ്റവും നല്ല സൃഷ്ടിതാന്ന് മലയാളത്തിൽ പറഞ്ഞു വിട്ടാൽ ഞങ്ങളെയൊക്കെ പറ്റാമെന്ന് വിചാരിച്ചോ ഏറ്റവും നല്ല സൃഷ്ടിതാവാണ് അല്ലാഹു എന്ന് മലയാളത്തിൽ എഴുതി വെച്ചാൽ ഞങ്ങളെയൊക്കെ പറ്റിക്കാന്ന് വിചാരിച്ചെങ്കിൽ നടക്കില്ല ഇവിടെ ഖുറാനിൽ ഹി അറാബിക് ഭാഷയിൽ ലഖിലഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഖ്ലിന എന്ന് പറഞ്ഞാൽ കൃത്യമായി ബഹുവചനമാണ് സൃഷ്ടിതാക്കൾ ക്രിയേറ്റേഴ്സ് എന്നാണ് അർത്ഥം സൃഷ്ടിതാക്കളിൽ ദ ബെസ്റ്റ് അഹ്സാനു ആണ് അല്ലാഹു സൃഷ്ടിതാക്കളിൽ ഏറ്റവും നല്ല ആളാണ് അല്ലാഹു അപ്പൊ മൊത്തം എത്ര സൃഷ്ടിതാക്കളുണ്ട് കുറെ ഒന്നിലധികം സൃഷ്ടിതാക്കൾ ഉള്ളതുകൊണ്ടാണല്ലോ സൃഷ്ടിതാക്കളിൽ ഏറ്റവും ബെസ്റ്റ് അല്ലാഹ്വൺ എന്ന് പറയുന്നത് സൃഷ്ടിതാക്കളില് ഏറ്റവും ബെസ്റ്റ് ആള് അല്ലാഹുവാൻ എന്ന് പറയണമെങ്കിൽ മിനിമം രണ്ട് സൃഷ്ടിതാക്കൾ എങ്ങനെ ഉണ്ടാവുമല്ലോ ഇപ്പൊ മുഹമ്മദ് ഇസൈ ഇരിക്കുന്നു സൈദ് ബിൻ ജോർജ് വിരിക്കുന്നു ബെസ്റ്റ് കൺവെർട്ട് സയ്യിദ് ബിൻ ജോർജ് ആണെന്നോ മുഹമ്മദ് ഇസൈ ആണെന്നോ പറഞ്ഞാൽ അതിനർത്ഥം ഉണ്ട് ഒന്നിലധികം ആളുകളോ ഉള്ള സൃഷ്ടിതാക്കളിൽ ബെസ്റ്റ് എന്ന് പറയേണ്ട കാര്യം കൺവെർട്ടുകളിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് ഇയാളാണെന്ന് പറയേണ്ട കാര്യമെങ്കിൽ ഒന്നിലധികം ആളുകൾ അവിടെ ഉണ്ട് അപ്പോ ഖുറാന്റെ അടിസ്ഥാന പ്രമാണത്തിൽ സൃഷ്ടിതാക്കൾ എന്നുള്ള പ്രയോഗം വ്യക്തമായിട്ട് ഉണ്ട് ഇവിടെ മാത്രമല്ല ഇനി നിങ്ങൾക്ക് ഒരു സ്ഥലം കൂടെ കാണിച്ചു തരാം സൂറ മുപ്പത്തിരണ്ടിന്റെ നൂറ്റി ഇരുപത്തിയഞ്ച് സൂറ അസ് സഫാത്ത് എന്ന് പറയുന്ന സൂറയുടെ മുപ്പത്തി സൂറ മുപ്പത്തിയേഴിന്റെ നൂറ്റി ഇരുപത്തിയഞ്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കാം നിങ്ങൾ ഡിസ്പ്ലേ തന്നെ കാണിക്കാൻ മുപ്പത്തി കാര്യം ഇവരെ രക്ഷപ്പെടാൻ വേണ്ടി ഇവർ തർജ്ജമ ചെയ്യുമ്പോൾ അറാബിക്കിൽ ബഹുവചനമാണെങ്കിലും ഇവര് സിംഗുലർ ആയിട്ട് തർജ്ജമ ചെയ്യത്തുള്ളൂ അത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടെ വ്യക്തമായിട്ട് കാണിക്കാം ഞാൻ അടുത്തൊരു സൂറയാണ് സൂറ നൂറ്റി ഇരുപത്തി അഞ്ച് ഇതൊരു വൺസ് ഓഫ് പ്രശ്നമൊന്നുമല്ല ഖുറാനിലെ ഇത് ഖുറാനിൽ സ്ഥിരം വരുന്നൊരു പ്രശ്നമാണ് അത് ബഹുവചനമായിട്ടാണ് സൃഷ്ടിതാക്കളിൽ ഏറ്റവും നല്ല നല്ലയാള് എന്ന ബഹുവചനമായിട്ടാണ് അവിടെ ഖുറാനിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ Baal and you forsake the best of creators. Allah is the The Allah, the best of creators in the the best of ക്രിയേറ്റേഴ്സ് സൃഷ്ടിതാക്കളിൽ ഏറ്റവും നല്ല ആളാണ് അല്ലാഹു എന്ന് ഖുറാൻ പഠിപ്പിച്ചിട്ട് പറയാ അല്ലാഹുമായിട്ട് യാതൊരു പങ്കുകാരനും ഉണ്ടാക്കരുന്ന് സൃഷ്ടി നടത്തിയത് പല ആളുകൾ ചേർന്നിട്ടാണ് അതിൽ ഏറ്റവും നല്ല ആളാണ് അല്ലാഹു എന്ന് പഠിപ്പിക്കുന്ന ഖുറാൻ എന്നിട്ട് ഇതേ ഖുറാനിൽ തന്നെ പറയും ഓ സൃഷ്ടിത ഒരാൾ മാത്രമേ ഉള്ളൂ ആൾ മാത്രം സൃഷ്ടിയുള്ളൂ എന്നൊക്കെ പറയും എന്നിട്ട് ഇതേ ഖുര്ാനിൽ തന്നെ രണ്ട് വാക്യത്തിൽ പറയും സൃഷ്ടിതാക്കളിൽ ബെസ്റ്റ് ആണ് അല്ലാഹു എന്ന് അതാണ് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധത എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ഒരു സൃഷ്ടിതാവ് ചിലപ്പോഴൊക്കെ പല സൃഷ്ടിതാക്കളുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് അല്ലാഹു എന്ന് പറയുന്ന വിരുദ്ധത എന്ന് പറയുന്നത് ഇതാണ് അപ്പോ ഇത്തരത്തിൽ സൃഷ്ടിതാവിനോട് പങ്കുകാർ പങ്ക് കൂട്ടുന്നയാൾക്ക് ഇവർ പറയുന്ന പോലെ സ്വർഗം നിഷിദ്ധമാണെങ്കിൽ ഒന്നുകിൽ മുഹമ്മദ് നബിയാണ് ഖുറാൻ ഉണ്ടാക്കിയതെങ്കിൽ മുഹമ്മദ് അബിക്ക് സ്വർഗം നിഷിദ്ധമാണ് ഇനി അല്ലാഹു തന്നെയാണ് ഖുറാൻ ഉണ്ടാക്കിയതെങ്കിൽ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും ഇനി സയിദ് ബിൻ താബിത്ത് എഴുതി ഉണ്ടാക്കിയാണ് ഖുർആാനെങ്കിൽ സയിദ് ബിൻ താബിത്തിനും ഇത് വിശ്വസിക്കുന്ന മുഹമ്മദ് അടക്കമുള്ളവർക്കും സ്വർഗം നിഷേധിക്കപ്പെടും അപ്പോ ഈ പറയുന്ന കോൺട്രഡിക്ഷൻസ് ബഹുദൈവ വിശ്വാസം ഖുറാനകത്ത് ഉണ്ട് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓക്കെ നമുക്ക് മുഹമ്മദ് ഈസ് അല്ലേ തുടരാൻ നമുക്ക് ഇങ്ങനെ നമ്മൾ ബൈബിളിൽ നിന്ന് ഏതൊരു ക്രൈസ്തവരും ബൈബിൾ വായിച്ചാൽ എത്തുന്ന ഒരു കൺക്ലൂഷനാണ് യഥാർത്ഥത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് വെക്കുന്നത് ഇത്തരത്തില് ബൈബിൾ വായിച്ച് ഇത്ര ഒരു ബൈബിൾ വായിച്ചാണ് ഇദ്ദേഹം ഖുറാനിലേക്ക് എത്തിയത് പറഞ്ഞത് സത്യസന്ധമായിട്ട് ബൈബിൾ വായിച്ചാൽ ഖുറാനിലേക്ക് എത്തും ഞാനും ചോദിക്കട്ടെ ഈ മുസ്ലിം ഈ മുഹമ്മദ് ഇസ സത്യസന്ധമായിട്ട് ബൈബിൾ വായിച്ചിട്ട് ഖുറാനിൽ എങ്ങനെ എത്തിയെന്നൂടെ എനിക്ക് പറഞ്ഞു തരണം കാര്യം ഖുറാനും ബൈബിളും ഘടകവിരുദ്ധമാണ് ഖുറാനിൽ ഇപ്പൊ ബൈബിൾ മുഹമ്മദ് ഇസ വായിച്ചപ്പോ ബൈബിളിന്റെ വിശ്വാസത്തെ മുഹമ്മദ് ഇസ്സ ചോദ്യം ചെയ്യുന്നില്ല ബൈബിളും മുഹമ്മദ് ഇസ്സ വായിക്കുക യോൻ ഞാൻ എട്ടിൻ്റെ അമ്പത്തിനാല് യേശു ക്രിസ്തു പറയുക ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല എന്നെ മഹത്വപ്പെടുത്തുന്ന എന്റെ പിതാവാകുന്നു അവനെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ ദൈവം ആ പിതാവ് ദൈവമാണ് എന്ന് യേശു ക്രിസ്തു പറയുന്നു എന്റെ പിതാവിനെയാണ് നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ വിളിക്കുന്നതെന്ന് യേശു ക്രിസ്തു പറയുന്നു ഈ ഒരു ആശയം ഖുർറാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതായത് ദൈവത്തിനൊരു ഉണ്ടെന്ന ആശയം ഖുറാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൂറ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ വാക്യം തനിക്കൊരു പുത്രൻ ഉണ്ടാകുക എന്നതിൽ നിന്ന് അവൻ എത്ര പരിശുദ്ധൻ ആകാശഭൂമികളുള്ളതെല്ലാം അവന്റേതാണ് അപ്പോൾ ഒരു പുത്രൻ ഉണ്ടാകുക എന്ന് വെച്ചാൽ എന്തൊക്കെയോ അശുദ്ധിയുള്ള പരിപാടിയാണ് എന്നാണ് ഇദ്ദേഹം അള്ളാഹു പറയുന്നത് അവിടെ തനിക്കൊരു പുത്രൻ ഉണ്ടാകുന്നതിൽ നിന്ന് അവൻ എത്ര പരിശുദ്ധൻ അതായത് ഒരിക്കലും ഒരു പുത്രൻ ഉണ്ടാകുകയില്ല എന്ന് പറയുന്നു അപ്പോൾ അള്ളാഹുവിനൊരു മകനില്ല പോട്ടെ സംബന്ധിച്ചു നീ മനുഷ്യർ എന്നുള്ള നിലയിൽ യേശു ക്രിസ്തു ദൈവത്തിന്റെ മകനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഖുറാൻ അംഗീകരിക്കുന്നില്ല സൂറ അഞ്ചിന്റെ പതിനെട്ട് യഹൂദരും ക്രിസ്ത്യാനികളും പറഞ്ഞു ഞങ്ങൾ അല്ലാഹുവിന്റെ മക്കളും അവന് പ്രിയപ്പെട്ടവരുമാകുന്നു സൂറ അഞ്ചിന്റെ പതിനെട്ട് യഹൂദരും ക്രിസ്ത്യാനികളും പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കൾ അവന് പ്രിയപ്പെട്ടവരുമാകുന്നു എന്ന് പറഞ്ഞപ്പോ അത് ഖുറാൻ അംഗീകരിക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം അഞ്ചിന്റെ പതിനെട്ട് യഹൂദരും ക്രിസ്ത്യാനികളും പറഞ്ഞു ഞങ്ങൾ അല്ലാഹുവിൻ്റെ മക്കളും അവന് പ്രിയപ്പെട്ടവരുമാവുന്നു നബിയെ പിന്നെ എന്തിനാണ് അല്ലാഹുവിന്റെ നിങ്ങളുടെ കുറ്റങ്ങൾക്ക് അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുന്ന അങ്ങനെയല്ല അവന്റെ സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യർ മാത്രമാണ് നിങ്ങൾ നിങ്ങൾ അവന്റെ മക്കളല്ല സൃഷ്ടികളിൽപ്പെട്ട സൃഷ്ടികളിൽപ്പെട്ടവരും മനുഷ്യരും മാത്രമാണെന്ന് അതായത് ഒരു ഗ്ലോബൽ അർത്ഥത്തിൽ പോലും മനുഷ്യരെ തന്റെ മക്കളായിട്ട് അല്ലാഹു അംഗീകരിക്കുന്നില്ല ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചിട്ട് ദൈവത്തിന് ദൈവത്തെ പോലൊരു മകൻ എനിക്ക് എന്നെ പോലൊരു മകൻ എനിക്ക് തിമോത്തി എന്ന് പറയുന്ന ഒരു മോനുണ്ട് എനിക്ക് എന്നെ പോലൊരു മകൻ ജനിച്ചു എന്ന് ക്രൈസ്തവരാരും പഠിപ്പിക്കുന്നില്ല അങ്ങനെ പിന്നെ രണ്ട് ദൈവങ്ങളാവത്തില്ല ഞങ്ങൾ വേറെ വിശ്വാസികളല്ല ഞങ്ങൾ അന്തസ്സോടെ ഏകദേവ വിശ്വാസികളാണ് യഹോദരായ സർവശക്തനായ ദൈവത്തിന് ഭാര്യയിലോ അല്ലാതെയോ ഒരു പുത്രനെ ജനിപ്പിച്ചുണ്ടാക്കിയിട്ടൊന്നുമില്ല ദൈവം പ്രത്യക്ഷമായിട്ടുണ്ട് പുത്രന്മാരുടെ അതിനെയാണ് പറയുന്നത് ദൈവത്തിന്റെ പുത്രൻ എന്നല്ല അത് ദൈവത്തിന് പ്രസവമോ കുഞ്ഞുങ്ങളോ ഒന്നുമില്ല ഇനി ഈ പറയുന്ന ദൈവത്തിന്റെ എന്ന് പറയുന്ന ദൂതന്മാരെ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് ബൈബിൾ വിളിക്കുന്നത് നിങ്ങൾ അത്യുന്നതന്റെ എന്ന് ഞാൻ പറഞ്ഞു വന്ന് എലോഹിമുകൾ എന്ന ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത് മനുഷ്യരെ കുറിച്ച് പറയുമ്പോഴാണ് അതാം ദൈവത്തിന്റെ മകൻ നിങ്ങൾ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കാൻ എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു അപ്പോൾ ബൈബിളിന്റെ യേശുക്രിസ്തു പഠിപ്പിച്ച വിശ്വാസം അനുസരിച്ചിട്ടാണ് അധ്യയനം മുഹമ്മദ് ഭാഷ പറഞ്ഞ യേശുക്രിസ്തുവിന്റെ അധ്യയനം അനുസരിച്ചിട്ടാണെങ്കിലും ബൈബിൾ ഉടനീളമുള്ള അധ്യയനം അനുസരിച്ചിട്ടാണെങ്കിലും വ്യക്തമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ അതിനർത്ഥം ദൈവം പ്രസവിച്ചുണ്ടാക്കിയെന്നല്ല ദൈവത്തിന്റെ സൃഷ്ടികളാണെങ്കിലും ദൈവത്തിന്റെ മക്കളായിട്ടാണ് നമ്മൾ കരുതപ്പെടുന്നത് എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു എന്നാൽ അതിന്റെ ഏറ്റവും ഘടകവിരുദ്ധമായിട്ടാണ് മുഹമ്മദ് ഇസ്ലാം വിശ്വസിക്കുന്ന ഖുറാൻ പഠിപ്പിക്കുന്നത് ഒരിക്കലും മക്കളല്ല നിങ്ങളെല്ലാം സൃഷ്ടികളായി വെറും മനുഷ്യർ മാത്രമാണ് അങ്ങനെയല്ല എഴുതിയിരിക്കുന്നേ ഇവിടെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെറും മനുഷ്യർ അവന്റെ സൃഷ്ടിയിൽപ്പെട്ട മനുഷ്യർ മാത്രമാവുന്ന അല്ലാതെ മക്കളല്ല എന്ന് പറയുന്നത് വെറും വ്യാജമാണ് എന്നാണ് ഈ പറയുന്ന ഖുർആൻ പഠിപ്പിക്കുന്നത് അപ്പോ മനുഷ്യർ ദൈവത്തിന്റെ മക്കളാണെന്ന് പഠിപ്പിക്കുന്ന ബൈബിളിൽ നിന്ന് ഖുറാനിലേക്ക് എത്തിയെങ്കിൽ മുഹമ്മദ് ഈസയുടെ തത്വചിന്തയ്ക്കും മുഹമ്മദ് ഈസയുടെ ബൗദ്ധിക ശൈലിക്കും അല്ലെങ്കിൽ ബൗദ്ധിക വലിപ്പത്തിനും എവിടെയൊക്കെയോ വലിയ തകരാറ് സംഭവിച്ചു ആ യാത്രയിൽ എവിടെയോ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടി വരും അപ്പോ ബൈബിൾ പഠിച്ചിട്ട് ഖുറാനിലേക്ക് പോയി എന്ന് പറയുന്നത് തികച്ചും അബദ്ധമാണ് ബൈബിളിൽ മനുഷ്യർ ദൈവത്തിന്റെ മക്കളാണ് ഖുറാനിൽ ും അങ്ങനെയല്ല അപ്പോ ബൈബിൾ പഠിച്ചിട്ട് ഖുറാനിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അസാധ്യമാണ് ഇനി ബൈബിൾ പ്രകാരം യേശു ക്രിസ്തു ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് ദൈവമേ എന്നല്ല ഭൂരിഭാഗം സ്ഥലത്തും അഭിസംബോധന ചെയ്യുന്നത് പിതാവേ എന്ന ഖുറാൻ പ്രകാരം ഒരു പ്രവാചകനും പിതാവ് എന്ന ദൈവത്തെ വിളിക്കാൻ പോയിട്ട് ഒരു മനുഷ്യനും പിതാവ് എന്ന ദൈവത്തെ വിളിക്കാൻ പറ്റില്ല അപ്പൊ ബൈബിള് യേശുവിന് അധ്യയനം കേട്ടിട്ട് ഖുറാനിലേക്ക് പോയെന്ന് പറയുന്നത് എത്രത്തോളം അവസരവാദപരമായ കാര്യമാണെന്ന് താങ്കൾ തന്നെ ചിന്തിച്ചു നോക്കും ഇനി ബൈബിളിൽ വ്യക്തമായിട്ട് യേശുക്രിസ്തു പറയുന്നു ഞാൻ മരിക്കാൻ പോകുക മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വേർത്തെ നിൽക്കും മത്താൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ പൗലോസ് പറഞ്ഞല്ലോ യേശുക്രിസ്തു പറഞ്ഞ യേശു അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു ഏൽപ്പിക്കപ്പെടാൻ പോകുകയാണെന്ന് അവർ അവനെ കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നിൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അവരോ ഏറ്റവും ദുഃഖിച്ചു ഇതാ മനുഷ്യപുത്രൻ അതായത് ഞാൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു അവർ അവനെ കൊല്ലാൻ പോവുകയാണ് മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നിൽക്കുമെന്ന് യേശു ക്രിസ് വ്യക്തമായിട്ട് പറഞ്ഞു മുഹമ്മദ് ഇസ ഇത് പഠിച്ചിട്ടാണ് ഖുറാനിലേക്ക് പോയെങ്കിൽ എങ്ങനെ പോയെന്നാ പറയുന്ന മിസ്റ്റർ മുഹമ്മദ് ഈസാം കാര്യം ഖുറാനിൽ പറഞ്ഞു യേശു ക്രിസ്തു മരിച്ചിട്ടില്ലെന്നാ ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ മരിക്കാൻ പോവാന്ന് ഞാൻ മരിച്ചു മൂന്നാം നാളെ ഓർത്തിരി നിൽക്കുന്നു പറയും മുഹമ്മദ് ഈസ അത് പഠിച്ചിട്ട് ഖുറാൻ ചെന്നപ്പോ ഖുറാനിൽ പറയുന്നു യേശു മരിച്ചിട്ടില്ല എന്നിട്ട് മുഹമ്മദ് ഈസ് പറയുകയാണ് ഞാൻ ബൈബിളിൽ നിന്നാണ് ഞാൻ ഖുറാനിലേക്ക് എത്തിയെന്ന് ബൈബിള് യേശുവിന്റെ അധ്യയനങ്ങൾ ഖുറാനെ എന്ന് പറയുന്നത് എത്രത്തോളം വ്യാജമാണ് മുഹമ്മദ് ഈസാം താങ്കള് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് വേണ്ട പറയാൻ ബൈബിൾ പ്രകാരം പ്രപഞ്ചത്തിന് സൃഷ്ടമാര യാഹ് എന്ന് പേരുള്ളവനാ അവനല്ലാതെ വേറെ ദൈവമില്ല ഇവര് ഖുറാനിൽ ഈ പ്രപഞ്ചത്തിന്റെ സുഷ്ടാവാര അല്ലാഹു ആണ് യാഹുവെ അല്ല കാര്യം ഒരു മുസ്ലിമും അല്ലാഹുവിന് പകരം യാഹു എന്ന് ഉപയോഗിക്കാറില്ല യാഹു അല്ലാഹു എന്ന് പറയുന്നത് ദൈവം എന്നൊരു ടേം മാത്രമല്ലേ ദൈവത്തിനൊരു പേരുടെ പിന്നെ ഉപയോഗിച്ചാൽ തന്നെ ഇവരുടെ ഖുറാനിൽ ആ നൂറുകണക്കിന് പേര് ദൈവത്തിനുണ്ടെന്ന് പറയും ഈ യാഹു എന്നൊരു പേര് ഖുറാനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂ ബൈബിളിൽ പഴയ നിയമ ഗ്രന്ഥങ്ങളിലുടനീടെ ഞാൻ കാണിച്ചത് യാഹു എന്നുള്ള പേര് നിങ്ങൾക്ക് ഖുറാനിൽ എവിടെയെങ്കിലും യാഹു എന്നൊരു പേര് കാണിച്ചിരാൻ പറ്റൂ ഇല്ലല്ലോ പിന്നെ നിങ്ങൾ യാഹു ആണ് പറയുന്നത് എന്തർത്ഥത്തിലാ അത് വെറും അബദ്ധമായ കാര്യമല്ലേ ഓക്കെ ഇനി അദ്ദേഹത്തിന്റെ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം ബൈബിളിലെ പുറമല്ല ബൈബിളിലെ കാര്യങ്ങളിലെ ഒരു തീരുമാനം ശേഷം പിന്നീട് ഖുറാൻ ആണ് ഇതിനുള്ള സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് യഥാർത്ഥത്തില് അല്ല ജേഷ്ണാണ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങുന്നത് അപ്പൊ ഒരു ദിവസം ജേഷ്ണൻ എന്നോട് ആവശ്യപ്പെട്ടു അപ്പൊ അന്നത്തെ ഞങ്ങളുടെ രീതി എന്ന് വെച്ചുകഴിഞ്ഞാൽ ശനിയാഴ്ച ഉച്ച മുതൽ ഞങ്ങള് ഞങ്ങളുടെ രീതിയിലുള്ള ഫാസ്റ്റിംഗ് ഇങ്ങനെ ദൈവം പറഞ്ഞ മനുഷ്യനിർബന്ധമായ നോമ്പല്ല മനുഷ്യ മനുഷ്യ നിർബന്ധമായ നിർബന്ധമായ നോമ്പല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ പട്ടണിക്കിട്ട് പോലുള്ള ഒരു ദൈവമൊന്നുമല്ല ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവസന്നിധി ഇരിക്കണംന്ന് തോന്നുമ്പോൾ ഞങ്ങൾ ഇരിക്കും അല്ലാതെ നീയൊക്കെ ഒരു മാസം ഭക്ഷണം കഴിക്കരുത് എന്നിട്ട് രാത്രിയാകുമ്പോൾ ആ നേരത്തെ കൂടി രണ്ട് നേരത്തും കൂടെ ഒരുമിച്ച് കഴിച്ചോ എന്ന് പറയുന്ന ഒരു ദൈവമല്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ ഇരിക്കും ഞങ്ങള് ഭക്ഷണമെല്ലാം മറന്നിരിക്കും അല്ലാതെ പട്ടിണി കിടക്കാൻ വേണ്ടി ദൈവസന്നിധി ഇരിക്കുന്നവരല്ല ഞങ്ങള് ശനിയാഴ്ച ഉച്ചയ്ക്ക് തുടങ്ങും ഞായറാഴ്ച മീറ്റിംഗ് കഴിയുന്നത് വരെ ഞങ്ങൾ ഫാസ്റ്റിംഗിലായിരിക്കും എങ്ങനെയാണ് അതിന്റെ ഒരു ഇല്ല അത് ക്രൈസ്തവരെ സംബന്ധിച്ചുള്ള ഫാസ്റ്റിംഗ് പല രീതിയിലാണ് അതൊരു പ്രത്യേകമായ കൊണ്ട് യേശുവോ യഹോവയോ കൊടുത്തതായിട്ടില്ല അതുകൊണ്ട് തന്നെ ചില ആളുകൾ ചായ കുടിക്കും ചില ആളുകൾ വെള്ളം പോലും കുടിക്കില്ല ചില ആളുകൾ ഏതായാലും നമ്മുടെ ഒരു പ്രത്യേക ഒരു സമയം

എനിക്ക് ചോദ്യം കിട്ടപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നി കാരണം അടിസ്ഥാനപരമായ ചോദ്യമാണല്ലോ പക്ഷെ ഞാൻ ഇങ്ങനെ ഉദ്ധരണി ഇങ്ങനെ എടുത്ത് നോക്കി പൗലോസിന്റെ ഒരു ഉദ്ധരണിയുണ്ടു വേറൊരു ഉദ്ധരണിയുണ്ടു ഇങ്ങനെ പല പല ഉദ്ധരണി ആണെങ്കിലും യേശുക്രിസ്തു പഠിപ്പിക്കുന്ന അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിക്കാത്ത അതായത് കൃത്യമായി ഞാനാണ് ദൈവം അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരൊറ്റ ഉദ്ധരണി പോലും ഇന്ന് കാണുന്ന ബൈബിളിൽ സുവിശേഷങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ പാലിശമായ ഒരു ആവശ്യമാണ് യേശു പറയണമായിരുന്നു ഞാൻ ദൈവമാണ് ഞാനത് ചോദിക്കട്ടെ അതായത് യേശു ഞാൻ ദൈവമാണ് എല്ലാവരും എന്നെ ആരാധിക്കുക എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം ദൈവം മനുഷ്യനായി പ്രത്യക്ഷനായതാണ് യേശു അല്ലാതെ ദൈവം ദൈവമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നതല്ല യേശു അതായത് ദൈവം ദൈവമായിട്ട് ഇങ്ങ് മനുഷ്യരോട് സംസാരിച്ചതല്ല യേശു ആയിട്ട് അത് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അതല്ല ദൈവം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമായതാണ് യേശുക്രിസ്തു അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനായിട്ട് പ്രത്യക്ഷത്തിന് കാരണം കാണാം ചുമ്മാ ഒരു ദിവസം ദൈവത്തിന് ആ എന്നാൽ പിന്നെ കുറച്ചാൾ പോയി ഭൂമിയിൽ എങ്ങനെ താമസിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ മനുഷ്യനായിട്ട് പ്രത്യക്ഷനായതല്ല ദൈവം ദൈവത്തിന് എൻ്റെ ആവശ്യമില്ല ദൈവം ഭൂമിയിൽ മനുഷ്യനായിട്ട് പ്രത്യക്ഷമാകണമെങ്കിൽ അതിന് തക്കതായ കാരണവുമുണ്ട് അത് മനുഷ്യനായി ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വരിക അത് ദൈവമായിട്ട് ചെയ്തീർക്കേണ്ട കാര്യം ചെയ്തീർക്കാൻ പറ്റി ദൈവത്തിന് ഭൂമിയിൽ വരേണ്ട കാര്യമൊന്നുമില്ല ഒരു മനുഷ്യൻ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കണമെങ്കിൽ ദൈവം ഒരു മനുഷ്യനായിട്ട് പ്രത്യക്ഷനായാൽ പ്രത്യക്ഷനായാലും ദൈവത്തിനത് ചെയ്തതീർക്കാൻ പറ്റും അങ്ങനെ ദൈവം മനുഷ്യനായ പ്രത്യക്ഷനായ ഭൂമിയിൽ വന്നിട്ട് ഞാൻ ദൈവമാണ് ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞു കിടക്കേണ്ട കാര്യം ഉണ്ടോ മുഹമ്മദ് ഇസാ സേ ഫോർ എക്സാമ്പിൾ ഒരു പോലീസുകാരെ മഫ്തിയിൽ ഒരു ക്രിമിനലിനെ പിടിക്കാൻ പോകുന്നു അദ്ദേഹം മഫ്തിയിൽ പോകുന്ന ഒരു കാരണമുണ്ട് എന്തുകൊണ്ടാണ് ക്രിമിനലിനെ പിടിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം മഫ്തിയിൽ പോകുന്നത് ആ മഫ്തി പോണ പോലീസുകാരൻ എല്ലായിടത്തും മൈക്കെട്ടിച്ച് വിളിച്ച് പറയാം ആ ഞാൻ പോലീസുകാരനാണ് പോലീസുകാരനാണേട്ടാ ഞാൻ പോലീസുകാരനാണ് ഞാൻ ഇന്ന ക്രിമിനലിനെ പിടിക്കാൻ വരുവാണ് ഞാൻ പോലീസുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം മണ്ടത്രമാണ് ഇനി ഒരാളെ പിടിച്ചെടുത്തിട്ടേ താങ്കളൊരു പോലീസുകാരനല്ലേ താങ്കളൊരു പോലീസുകാരനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പോലീസുകാരനല്ല എന്ന് പറഞ്ഞാൽ അയാൾ നോണോ പറഞ്ഞു എന്ന് പറയാം അതല്ല അദ്ദേഹം പോലീസുകാരനാണെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അദ്ദേഹം നോണം പറഞ്ഞു എന്നൊരിക്കലും പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ തലയുടെ അകത്ത് ആൾ താമസം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് ഇവരുടെ ലോജിക്ക് വരുന്നത് യേശു ക്രിസ്തു അതായത് മഫ്തിയിൽ പോലീസ് വന്നു കഴിഞ്ഞാൽ ക്രിമിനലിനെ പിടിക്കാൻ പോകുമ്പോൾ എല്ലാ പോയിന്റിലും നിന്നിട്ട് പ്രസംഗിക്കണം ഞാൻ പോലീസുകാരനാണ് ഞാൻ മഫ്തിയിൽ വന്നേക്കുന്നതാണ് ക്രിമിനലിനെ പിടിക്കാൻ എന്ന് പറയണമെന്ന് പറയണത് പോലുള്ള ഒരു മണ്ടത്തരമാണ് മുഹമ്മദ് ഇസൈക്ക് ഇവിടെ പറയുന്നത് മനുഷ്യനായിട്ട് ദൈവം വന്നതേ മനുഷ്യനായിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടിയാ അങ്ങനെ വരാൻ നിരത്തി ഞാൻ ദൈവമാണ് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞു നടക്കാൻ ദൈവത്തിന് ബുദ്ധിക്ക് യാതൊരു കുറവും ഇല്ല എന്ന് മനസ്സിലാക്കിയ ഈ പ്രശ്നമില്ല ഇനി യേശു ഞാൻ ദൈവമാണ് ഇവര് വായിക്കണല്ലോ യേശു ഞാൻ ദൈവമാണെന്ന് പറയുന്ന ഒരു എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും ഞാൻ ചോദിക്കട്ടെ യേശു ഞാൻ ദൈവമല്ല എന്ന് പറയുന്ന ഒരു എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റും ഞാൻ ദൈവമല്ല എന്ന് വെച്ച് പറയുന്ന ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് എങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഒരു മനുഷ്യന് പറയാൻ സാധിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഒരു സ്വർഗത്തിനുള്ള യലോഹി അഥവാ ഒരു ദൂതന ഒരു സ്വർഗീയ ശരീരമുള്ള ഒരാൾക്ക് പറയാൻ പറ്റുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഞാൻ ദൈവമല്ല എന്ന് എവിടെ യേശു ക്രിസ്തു പറഞ്ഞേക്കുന്നത് ദൈവമാണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ചോദിക്കുന്നില്ലേ അങ്ങോട്ട് ഞങ്ങൾ ചോദിക്കുക ഞാൻ ദൈവമല്ല എന്ന് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നെ പൗലോസ് പറഞ്ഞ ഇദ്ദേഹത്തിന് വിശ്വാസം ഇല്ല മഹാദൈവമാണ് യേശു എന്ന് പൗലോസ് പറഞ്ഞത് ഇദ്ദേഹത്തിന് വിശ്വാസമില്ല ഇനി ഇദ്ദേഹത്തിന് പൗലോസ് പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ യശ്യാ പ്രവാചകന്റെ ഇദ്ദേഹത്തിന് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരെ ഏഷ്യാവൊക്കെ മുസ്ലിങ്ങളും പ്രവാചകനല്ലേ ഏഷ്യാപ്രവാചകുസ്ത ഒമ്പതാം ആറാം വാക്യത്തിൽ എന്താ പറയുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻറെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം പറയുന്നത് സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും നമുക്ക് ജനിക്കുന്ന ശിശുവിനെ വിളിക്കുന്ന പേരാണ് വീരനാം ദൈവമാണിതെന്ന് ഗിബോർ ഏലാണിതെന്ന് പേര് വിളിക്കപ്പെടും ആ കുഞ്ഞിനെ നമ്മൾ വിളിക്കും ഗിബോർ ഏൽ എന്നാ കുഞ്ഞിനെ നമ്മൾ വിളിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് എന്നിട്ട് മുഹമ്മദ് പറയാം ഏ അങ്ങനൊന്നുമല്ല അത് വെറും ശിശു മാത്രമാണ് ശിശുവിനെങ്ങനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത് ദൈവം മനുഷ്യനായിട്ട് വന്നപ്പോഴാണ് നമ്മൾ മനുഷ്യനെ ദൈവം എന്ന് വിളിക്കുന്നത് അല്ലാതെ ഒരു ദൈവം മനുഷ്യനായിട്ട് വളർന്നതുകൊണ്ടല്ല നമ്മൾ മനുഷ്യനെ കയറി ദൈവം എന്ന് വിളിക്കുന്നത് അപ്പോൾ യേശു ക്രിസ്തു മഹാദൈവം തന്നെയാണെന്ന് പൗലോസ് പറഞ്ഞ ഇദ്ദേഹത്തിന് വിശ്വാസം ഇല്ല അങ്ങനെയാണ് ഞാൻ ചോദിച്ചുകട്ടെ അല്ലാഹു ദൈവമാണെന്ന് അല്ലാഹു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലാഹു എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാഹു ആണ് ദൈവം എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഗുറാണല്ല ഖുറാൻ നിങ്ങൾക്ക് തന്നാര സായിദ്ബിൻ താവത്ത് ഈ സയിദ് ബിൻ സാബിത്തിന് ഖുറാൻ കൊടുത്താരെ മുഹമ്മദ് നബി ഈ മുഹമ്മദ് നബിയോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ ഞാനാണ് ദൈവമെന്ന് ഇല്ല പിന്നെ ആര് പറഞ്ഞത് ഈ ഖുർആൻ എന്താണ് ഖുറാൻ മാന്യനായ ഒരു ദൂതന്റെ വാക്കാകുന്നു ഖുറാനിൽ തന്നെ പറയുന്നത് ഞാൻ പറഞ്ഞതല്ല ഖുറാൻ മാന്യനായ ഒരു ദൂതന്റെ വാക്കാകുന്നു എന്ന് പറഞ്ഞത് ഖുർആാനിൽ തന്നെയാണ് അല്ലാതെ ഞാനല്ല പറയുന്നത് ഒരു മാന്യനായ ദൂതന്റെ വാക്കാണെന്ന് ഖുറാനില്ല അപ്പോ ഈ പറയുന്ന ഖുറാനിൽ എവിടെയാണ് അല്ലാഹു പറയുന്നത് ഞാനാണ് ദൈവം എന്ന് അല്ലാഹു ആരോട് സംസാരിച്ചിട്ടില്ലല്ലോ അല്ലാഹു മുഹമ്മദിനോട് പറഞ്ഞോ ഞാനാണ് ദൈവം എന്ന് അങ്ങനെ അല്ലാഹു നേരിട്ട് മുഹമ്മദിനോട് സംസാരിച്ച് ഏതെങ്കിലും പോഷം ഖുറാനിലുണ്ടോ ഇല്ല വഹിയത്തു വഴി അല്ലെങ്കിൽ ജബ്രീൽ വഴിയാ കൊടുത്തിരിക്കുന്നത് ജബ്രീലിന്റെ വാക്കുകൾ ഈ പറയുന്നത് അപ്പൊ അല്ലാഹു പറഞ്ഞിരുന്നു ജബ്രീൽ പറഞ്ഞ വോട്ടിങ് മാത്രമേ ഉള്ളൂ അല്ലാതെ അല്ലാഹു പറഞ്ഞിട്ട് മുഹമ്മദ് നബി കേട്ടിട്ടില്ല ജനങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലാഹു പറഞ്ഞു ഞാനാണ് ദൈവം എന്ന് അല്ലാഹു പറഞ്ഞിട്ട് ജനങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല മുഹമ്മദ് കേട്ടിട്ടുണ്ടോ ഇല്ല ഇതൊക്കെല്ലാം തേർഡ് ഹാൻഡ് ഇൻഫർമേഷനാണ് അപ്പൊ അല്ലാഹു ഞാനാണ് ദൈവം എന്ന് പറഞ്ഞതായിട്ട് ഒരാൾ പോലും കേട്ടിട്ടില്ല മുഹമ്മദും കേട്ടിട്ടില്ല അന്ന് ഉണ്ടായിരുന്ന മുസ്ലിങ്ങളും കേട്ടിട്ടില്ല ഞാനാണ് ദൈവവും അല്ലാഹു പറഞ്ഞ അല്ലാഹുവിന്റെ ശബ്ദം ആരും കേട്ടിട്ടില്ല ഇതെല്ലാം തേർഡ് പാർട്ടി ഇന്റർപ്രിട്ടേഷനും തേർഡ് പാർട്ടി റൈറ്റിംഗ് അല്ലാഹു അങ്ങനെ പറഞ്ഞു വന്ന് ജിബ്രിയിൽ വന്ന് മുഹമ്മദിനോട് പറയുന്നു മുഹമ്മദ് അത് പറഞ്ഞതായിട്ട് സൈബിൻ സ്ഥാപിത്ത് കേൾക്കുന്നു സൈബിൻ സ്ഥാപിത് അത് എഴുതി വെക്കുന്നു അതാണ് കുറേ അത് വിശ്വസിക്കുന്നതിന് മുഹമ്മദ് ഒരു തടസ്സവും ഇല്ല തന്നെ സപ്പോസ് എന്നെ കുസു സൈവെന്ന് പറഞ്ഞത് അത് വിശ്വസിക്കുന്നതിന് മുഹമ്മദ് ഈസയ്ക്ക് തടസ്സമാണ് അതാണ് പ്രശ്നം അപ്പോ ഇതൊരു സെലക്റ്റീവ് തടസ്സമാണ് അല്ലാതെ മറ്റൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയത് ഒരു വെറും സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു തടസ്സം മാത്രമാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ക്രിസ്തു ധാരാളം യേശു ക്രിസ്തു ദൈവമല്ല എന്ന് തെളിയിക്കുന്ന ഏതു ഉദ്ധരണിയോള യേശുക്രിസ്തു ദൈവം അല്ലാന്ന് തെളിക്കണമെങ്കിൽ യേശുക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടാവണം ഇദ്ദേഹത്തിന്റെ യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കണമെങ്കിൽ യേശുക്രിസ്തു ദൈവം ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവണം എന്നല്ലേ അദ്ദേഹം വാദിക്കുന്നേ യേശുക്രിസ്തു ദൈവമാണെന്ന് ഇദ്ദേഹം വിശ്വസിക്കണമെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടാകണം ഞാൻ ദൈവമാണെന്ന് യേശു ദൈവമല്ല എന്ന് ഇദ്ദേഹം വിശ്വസിക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടാണല്ലോ ഐ എം നോട്ട് ഗോഡ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ ഇല്ലാതെങ്ങനെ വിശ്വസിച്ചെ യേശുക്രിസ്തു ദൈവമല്ലെന്ന് സംശയാസ്പദമായ ചില ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് വരാം അതിനു മുന്നേ യേശുക്രിസ്തു നേരിട്ടിട്ടുള്ള ചോദ്യങ്ങൾ യേശു ഒരിക്കലും നീ ദൈവമാണോ എന്നൊരു ചോദ്യം നേരിട്ടിട്ടില്ല നേരിട്ടെങ്കിൽ ഡെഫിനറ്റ് യേശു പറഞ്ഞേ ഞാൻ ദൈവമാണെന്ന് കാര്യം യേശു ക്രിസ് ഒരിക്കലും നോണ പറയാൻ പോകുന്നില്ല അതുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞേ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞേ യേശുക്രിസ് ഒരിക്കലും മച്ച ചോദ്യം നേരിട്ടിട്ടില്ല യേശുക്രിസ് ഒരാളെ വെച്ചു നീ മസികാണോ യേശു മസികന്ന് പറയുന്നത് പറഞ്ഞു അബദ്ധമല്ലേ യേശു പറഞ്ഞു ഞാനാണ് നീ മനുഷ്യനാണോ യേശു ക്രിസ് മനുഷ്യനായിട്ടാണ് വന്നിരിക്കുന്നത് അവൻ യേശു ക്രിസ് മനുഷ്യല്ലെന്ന് പറഞ്ഞു യേശു ദുണയാ പറയുന്നത് യേശു നോണ പറയത്തില്ല അവൻ യേശു ഞാനാണ് നീ ദാവിദു പുത്രനാണോ യേശു ക്രിസ് ഒരിക്കലും അല്ലെന്ന് പറയത്തില്ല എൻ ദാവിദിന്റെ സന്താണ് അവൻ ജനിച്ചിരിക്കുന്നത് അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് വന്നോ ദാവിതപുത്രനാണ് അപ്പോൾ യേശു ക്രിസ്തു പറയും ഞാനാകുന്നു നീ ഏലിയ പ്രവാചകനാണോ യേശു ഏലിയ പ്രവാചകനല്ല അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞത് ഞാനല്ല ഞാൻ ഏലിയ പ്രവാചകനല്ല നീ ആ പ്രവാചകനാണോ ഇത് കേൾക്കുമ്പോൾ പലരും പറയും മുഹമ്മദാണോ എന്നാ ചോദിച്ചത് വേറെ അബദ്ധമാണ് ക്രൈസ്തവ കോളത്തില് അവസാന അന്ത്യകാലത്ത് രണ്ട് പ്രവാചകന്മാർ വരും അതിൽ ഒന്ന് ഏലിയാവാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് യഹൂദന്മാരുടെ വിശ്വാസം അങ്ങനെ ഒന്ന് ഏലിയാവാണെന്നാണ് മസിക വരുന്നതിന് എപ്പോഴും മുമ്പേ ഏലിയാവ വരും എന്നൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് ഏലിയാവാണ് വരുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഏലിയാവിന്റെ കൂടെ വരുന്ന പ്രവാചകം മോശിയാണോ ഹനോക്കാണോ വേറെ ആരെങ്കിലും ആണോ എന്നിവർക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഏലിയാവണോ എന്ന് ചോദിച്ചിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നത് നീ ആ പ്രവാചകനാണോ എന്ന് ചോദിക്കും കാര്യം എലിയാവിനൊപ്പം വരുന്ന പ്രവാചകൻ ആരാണെന്ന് അവർക്ക് സംശയമുള്ള അവർ കൃത്യമായിട്ട് പറയാറില്ല നീ ആ പ്രവാചകനാണോ കാരണം വരുവാനുള്ള രണ്ട് പ്രവാചകന്മാർ ഒന്ന് എലിയാവും ഒന്ന് മറ്റൊരാളും അതുകൊണ്ടാണ് ഈ ആ പ്രവാചകനാണോ ആ പ്ര അല്ലാതെ എ ഡി അറുന്നൂറ് വന്ന മുഹമ്മദ് അവരുടെ കാര്യമല്ല അന്ത്യകാലത്ത് വരുന്ന ഭൂമിയിൽ മരിച്ചു വീണ് രണ്ടുപേരും ഒരുമിച്ച് മരിച്ചു വീഴുകയും അവർ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുന്ന അന്ത്യകാല സാക്ഷികളെ കുറിച്ചാണ് ആ സ്വപ്ന വരുന്നത് അല്ലാതെ മുഹമ്മദ് അവനെ കുറിച്ചൊന്നും അല്ല ഓക്കെ നീ ആ പ്രവാചകനാണ് യേശുപറേ അല്ല നീ ദൈവപുത്രനാണ് യേശുപറ ആണ് അതെ യേശു നിങ്ങളോട് പറയും ഞാൻ മാത്രമല്ല നിങ്ങളും ദൈവപുത്രമാരാന്ന് എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്ന് തന്നെ യേശു ക്രിസ്തു പറഞ്ഞത് അല്ലാതെ എന്റെ മാത്രം പിതാവെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടല്ല എന്റെ പിതാവും നിങ്ങളുടെ പിതാവുമാണ് അപ്പൊ യേശു ക്രിസ്തു ഏറ്റെടുത്ത ചോദ്യം ഫേസ് ചെയ്ത ചോദ്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ടാണ് യേശു ക്രിസ്തു മറുപടി പറഞ്ഞിട്ടുള്ളത് യേശു ക്രിസ്തു ആരും ചോദിച്ചിട്ടില്ല മുഹമ്മദ് ഈസ്ലാം നീ ദൈവമാണോ എന്ന് യേശു ചോദിച്ചിട്ടില്ല അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയാത്തെ യേശു ക്രിസ്തു ആയിട്ട് പറയേണ്ട സാഹചര്യമില്ല എന്തുകൊണ്ടാ യേശുക്രിസ്തു രൂപം മാറി മനുഷ്യനായിട്ട് പ്രത്യക്ഷനായി വന്ന എന്തുകൊണ്ടാണ് മനുഷ്യനെ ഒരു കാര്യം ചെയ്തെടുക്കുന്നത് ഞാൻ ദൈവമാണെന്ന് എന്ന് പറയാനല്ല യേശു ക്രിസ്തു പറഞ്ഞു അങ്ങനെയല്ലേ പൗല സപുസ്വൻ പറഞ്ഞത് അവൻ ദൈവരൂപത്തിലേക്ക് ദൈവസമാനത്തെ മുറുക പിടിക്കാതെ വേഷത്തിൽ തന്നെ തന്ന താഴ്ത്തി ദാസരൂപം എടുത്ത ഭൂമിയിൽ വന്നാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവൻ ഞാൻ ദൈവമാണ് ഞാൻ ദൈവമെന്ന് മയക്കെട്ടി വിളിച്ചു പറയേണ്ട കാര്യമില്ല ഈ സ്വയം ദൈവമാണെന്ന് അറിയാവുന്ന ഒരാൾ ഞാൻ ദൈവമാണേ ഞാൻ ദൈവമാണെന്ന് വിളിച്ചു പറയേണ്ട കാര്യമില്ല ദൈവമാണെന്ന് സ്വയം സംശയമുള്ളപ്പോഴാണ് പറയുന്നത് ഞാൻ ദൈവമാണ് കേട്ടോ ദേ ഞാൻ ദൈവം ഞാൻ വെറും മനുഷ്യനൊന്നുമല്ല ഞാൻ വലിയ ദൈവമാണ് ഇന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ടത് ഒരു ഗതികേടാണ് മുഹമ്മദ് ഈസ അങ്ങനെ പറയേണ്ട കാര്യമില്ല അവൻ ദൈവമാണെങ്കിൽ അവൻ ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്യും ദൈവത്തിന്റെ പ്രവർത്തികൾ എന്താ അവൻ ദൈവം സർവ്വവ്യാപിയാണ് അവൻ ഇവിടെ ഇരിക്കുമ്പോഴേ അവിടെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും ഈ പറയുന്ന നഥനീല അത്തിയുടെ ചോട്ടി ഇരുന്ന് യേശുക്രിസ് കണ്ടു എങ്ങനെ കണ്ടു ഈ കണ്ണുണ്ടോ അല്ല ഈ കണ്ണുകൊണ്ടൊരിക്കലും കാണാൻ പറ്റില്ല അവൻ ദൈവം എന്നുള്ള നിലയിലാണ് കാണുന്നത് നീ അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടു അവർ ഹൃദയത്തിൽ വിചാരിച്ചു യേശു ക്രിസ്വറിഞ്ഞു എങ്ങനെ അറിഞ്ഞു യഹോവയെ നീ ഒരുത്തൻ മാത്രമല്ലോ അന്തരംഗത്തെ അറിയുന്നവൻ നമ്മുടെ മനസ്സിലെ വിചാരങ്ങൾ അറിയാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ സർവ്വശക്തനായ ദൈവത്തിന് മാത്രമാണ് യേശുവിനെ യേശുവിനറിഞ്ഞു യേശു ദൈവം ആയതുകൊണ്ട് യേശുവിന് ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്നത് യേശു വെറും മനുഷ്യനായിരുന്നെങ്കിൽ യേശുവിന് മനുഷ്യന്റെ പ്രവൃത്തിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി യോ അന സുശേഷം പന്ത്രണ്ടാം അധ്യേം നാൽപ്പതാം വാക്യത്തിൽ യോഹന്നം പറയുക അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനംതിരികുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു യശയാവ അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചുണ്ടാവുന്ന ഇത് പറഞ്ഞത് ആരെ കുറിച്ചാണ് പറഞ്ഞത് യശ് പറഞ്ഞത് യേശ്രധാന ആറിന്റെ എട്ടിൽ പറയുകയാണ് യഹോവയുടെ മുമ്പിൽ വെച്ച് ഇത് പറയുന്നത് യഹോവയുടെ തേജസ്സിന്റെ മുന്നിൽ വെച്ച് അവന്റെ തേജസ് കണ്ടുകൊണ്ടാണ് പറയുന്നത് അപ്പോ ഈ യഹോവ ദൈവം തന്നെയാണ് യേശു എന്ന് തെളിയിക്കാൻ വേണ്ടി ഇത്ര വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും ക്രിസ്ത്യാനികൾക്ക് ആവശ്യമില്ല അത് താങ്കളുടെ അറിവേടുകൊണ്ടാണ് താങ്കൾക്ക് അത് മനസ്സിലാവാത്തത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാൻ ഏകനല്ല എന്നെ അയച്ച പിതാവ് ഈ എന്നെ കണ്ടിരിക്കുന്നതും പിതാവിനെ കണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു 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 തട്ടിപ്പ് അല്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാര്യം രോഹന്നലാന്റെ സുവിശേഷത്തിൽ ആ സിനാരിയോ ഇങ്ങനെ ശിഷ്യന്മാർ വരുന്നു യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കിലേക്ക് പോകുക എന്ന് പറയുന്നത് അപ്പോ ഒരു ശിഷ്യൻ വന്നിട്ട് ചോദിക്കുക ഗുരു ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചതാണ് അത് മതി യേശുക്രിസ്തു പിതാവിന്റെ അടുക്കലേക്കല്ലേ പോകുന്നു ഞങ്ങൾക്ക് പിതാവിനെ നീ കാണിച്ചതാ അത് മതി ഞങ്ങൾ പിന്നെ നേരിട്ട് ആയിക്കോളണ്ടീലിങ്ങി യേശു പറയുന്ന മറുപടി ഇത്രയും കാലം ഞാൻ അല്ല അവനല്ല ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നിന്നോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസെ എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പിന്നെ പിതാവിനെ കാണിച്ചു തരയണം എന്ന് നീ ചോദിക്കുന്നത് എങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് മുഹമ്മദ് ഇസക്ക് യേശു പിതാവായി ചെയ്യുന്നു തന്നെ മനസ്സിലായില്ലെങ്കിലേ മനസ്സിലാവണ്ട എന്നെ കണ്ടിരിക്കുന്നതോ പിതാവിനെ കണ്ടിരിക്കുന്നത് മാത്രമല്ല യേശു പറഞ്ഞു പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരയണം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കാലം ഞാൻ നിന്നോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്ന പിന്നെ പിതാവിനെ കാണിച്ചു തരയണം എന്ന് നീ ചോദിക്കുന്നത് എങ്ങനെ എന്നാണ് ചോദിച്ചത് അല്ലാതെ ആ ഞാനും പിതാവ് ഒന്നാവുന്നു എന്ന് പറഞ്ഞിട്ടെങ്ങ് ഒഴിഞ്ഞുമാറുകയല്ല അല്ലെങ്കിൽ എന്നെ കണ്ടിരിക്കുന്ന പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയല്ല കൃത്യമായിട്ടാ പറയുന്നത് പിന്നെ പിതാവിനെ കാണിച്ചത് അതായത് മുഹമ്മദ് ഈസേശുനെ കാണുക യേശുവിന്റെ യേശു നിന്റെ പിതാവായ ദൈവത്തെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്ന് യേശു പറഞ്ഞ മറുപടി ഇത്രയും കാലം ഞാൻ നിന്നോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ മുഹമ്മദ് ഈസ എന്നെ കണ്ടിരിക്കുന്നവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു പിന്നെ ദൈവത്തെ കാണിച്ചതെന്ന് നീ ചോദിക്കുന്നത് എങ്ങനെ കാര്യം എന്താ ദൈവത്തിന്റെ പ്രത്യക്ഷതയായത് ദൈവത്തെ കാണുന്നതിൽ പിന്നെ ദൈവത്തിന്റെ പ്രത്യക്ഷതല്ല അവർ സർവശക്തനായ ദൈവത്തെ അറിഞ്ഞു കാണാൻ പറ്റും ആ സർവവ്യാപി ആർക്ക് കാണാൻ പറ്റും ദൈവത്തെ കാണാൻ ദൈവ ദൈവം പ്രത്യക്ഷമായി മുമ്പിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ല സർവ്വവ്യാപിയെ ദൈവത്തെ കാണാൻ പറ്റും എന്ന് പറയുന്നതിന് അബദ്ധമല്ലേ അപ്പൊ അത് വെറും അബദ്ധമാണോക്കെ നമുക്ക് തുടരാം ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നു ഇങ്ങനെയുള്ള ചില നമ്മൾ യേശുവിന്റെ തന്നെ മറ്റുതര ഉദ്ധരണികൾ ശ്രദ്ധിച്ചാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും യേശുക്കുറിച്ച് പറയുന്നുണ്ട് ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ കോർ ടോപ്പിക്കിലേക്ക് വരാം എന്നാൽ യേശു ക്രിസ്തു പല സമയത്തും ഞാൻ യേശു ക്രിസ്തു സ്വയം പിതാവെന്ന് വിളിക്കുന്നുണ്ട് ഞാൻ ദൈവപുത്രനാണെന്ന് പറയുന്നുണ്ട് ഇവിടെ യേശു ക്രിസ്തു ഏതാണ് ഇവിടെ അത് നിങ്ങൾക്ക് അത് കേട്ടില്ല ശരിക്കും യേശു ദൈവപുത്രൻ എന്ന ഒരു ഭാഗത്തെ കുറിച്ചാണ് ഖർഹാൻ യേശു ദൈവപുത്രൻ അല്ല എന്ന് പറയുന്നതിന് നിഷേധിക്കുന്നുണ്ട്

ഖുറാൻ നിഷേധിക്കുന്നുണ്ട് രണ്ടർത്ഥത്തിലും ഖുറാൻ നിഷേധിക്കുക കാര്യം ഞാൻ നിങ്ങളെ മുന്നേ കാണിച്ചെന്ന വാക്യം നിങ്ങൾ കണ്ടോ യഹൂദരും ക്രിസ്ത്യാനികളും പറഞ്ഞു ഞങ്ങൾ അല്ലാഹുവിൻ്റെ മക്കളും അവന് പ്രിയപ്പെട്ടെന്ന് നബിയെ പറയുക പിന്നെ എന്തിനാണ് നിങ്ങളുടെ കുറ്റങ്ങൾക്ക് അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുന്നത് അങ്ങനെയല്ല അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യർ മാത്രമാവുന്നു നിങ്ങൾ നിങ്ങൾ മക്കളൊന്നുമല്ല നിങ്ങൾ നിങ്ങളവൻ്റെ സൃഷ്ടിയിൽപ്പെട്ട മനുഷ്യർ മാത്രമാണെന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അല്ലാഹുവിനൊരു സ്വന്തം മകനുണ്ടെന്ന് പറയുന്നതും ഖുറാൻ നിഷേധിക്കുന്നു മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുന്നതും ഖുറാൻ നിഷേധിക്കുന്നു പക്ഷേ യേശു ക്രിസ്തു വ്യക്തമായിട്ട് പഠിപ്പിച്ചു മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവമേ എന്ന് വിളിച്ച് പ്രാര്ത്ഥിക്കാനാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത് ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത് സ്വന്തം പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത് അപ്പോൾ മുഹമ്മദ് ഈസ യേശുവിൻ്റെ അധ്യയനത്തിന് വിരുദ്ധമായിട്ടാണ് ഖുർആാന്റെ അധ്യയനം യേശുവിൻ്റെ പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമായിട്ടാണ് ഖുർറാന്റെ പഠിപ്പിക്കലുകൾ അപ്പൊ യേശു ക്രിസ്തുവിൻ്റെ അധ്യയനം ശരിയാണെന്ന് മുഹമ്മദ് ഈസ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഖുറാൻ ഉപേക്ഷിച്ച് ഇന്ന് തന്നെ ഇറങ്ങണം ഇസ്ലാം മതത്തിൽ നിന്ന് കാര്യം യേശുവിൻ്റെ പഠിപ്പിക്കലിൽ മനുഷ്യരെല്ലാവരും ദൈവപുത്രന്മാരാണ് ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് യേശു ക്രിസ്തു കൃത്യമായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോഴേ എന്റെ പിതാവ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനാണ് യേശുക്രിസ്തു പറഞ്ഞത് എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും ആയതിന്റെ ഇടയ്ക്കിലേക്ക് ഞാൻ കയറിപ്പോകുന്നു എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞതുപോലും അപ്പോൾ അത് വിശ്വസിക്കുന്ന ഖുറാൻ വിട്ടിട്ട് മുഹമ്മദ് ഈസ മടങ്ങി വരേണ്ട സമയമാണ് എന്നാൽ യേശു ക്രിസ്തു പല സമയത്തും ഞാൻ യേശു ക്രിസ്തു സ്വയം പിതാവെന്ന് വിളിക്കുന്നുണ്ട് ഞാൻ ദൈവപുത്രനാണെന്ന് പറയുന്നുണ്ട് ഇവിടെ യേശു ക്രിസ്തു ഏതത്വത്തിലാണ് പുത്രൻ എന്ന് ഉപയോഗിച്ചത് ഞാൻ ഇങ്ങനെ ഓരോന്നിനെയും ഇസ്ലാമിനെയും ഇസ്ലാം പറയുന്ന ഈ വീക്ഷണത്തെയും യേശുവിന്റെ അധ്യാപനത്തെയും ക്രിസ്തു മതത്തെയും മൂന്ന് ട്രയങ്കിൾ ആണ് ഒന്ന് ഖുർആൻ പറയുന്നത് രണ്ട് യേശു ക്രിസ്തു പറയുന്നത് മൂന്ന് ക്രിസ്തു മതം പറയുന്നത് ഇതിനകത്ത് ഈ രണ്ട് കാര്യങ്ങൾ അതായത് യേശു ക്രിസ്തുവിന്റെ അധ്യാപനവും ഇസ്ലാമുമായിട്ട് യാതൊരു തരത്തിലും കോൺട്രാഡിക്ട് ചെയ്യുന്നില്ല യാതൊരു തരത്തിലും കോൺട്രാഡിക്ട് ചെയ്യുന്നില്ല പിന്നെ ഇതെന്ത് കോൺട്രാഡിക്ഷൻ അല്ലേ

ഖുറാൻ കോൺട്രഡിക്ട് ചെയ്യുകയാണ് യേശു ക്രിസ്തുവിന്റെ പട്ടിപ്പിക്കലുകളെ ഖുർആൻ കോൺട്രഡിക്ട് ചെയ്യുന്നു അതായത് മനുഷ്യരെല്ലാവരും ദൈവമക്കൾ എന്നുള്ള പൊതുവായ അർത്ഥത്തിലെടുത്താലും ദൈവത്തിനൊരു സ്വന്തം മകനുണ്ടെന്ന് പറയുന്ന ആശയമാണെങ്കിലും രണ്ടാശയങ്ങളും ഈ പറയുന്ന ഖുർആാൻ കോൺട്രഡിക്ട് ചെയ്യുന്നു എന്നിട്ട് ഇദ്ദേഹം പറയുക യേശു ക്രിസ്തുവിന്റെ വചനങ്ങളെ ഖുർആാൻ കോൺട്രഡിക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാലേ എൻ്റെ മുഹമ്മദ് ഇസാ ഞങ്ങൾക്കൊക്കെ നല്ല എഴുത്തും വിവരവും ആയയും വിവരമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്കൊരു പക്ഷെ മനസ്സിലാവില്ലായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ഒരു പോയിന്റ് എനിക്ക് ഇട്ടു തന്നു ഞാൻ അന്നത്തെ ഒരു ദിവസം മുഴുവൻ ഞാൻ ഇട്ടിട്ട് പരിശോധിച്ചു കൃത്യമായ ഉദ്ധരണി കിട്ടിയില്ല ഞാൻ സ്വഭാവ ശനിയാഴ്ചയാണ് ഞായറാഴ്ച മീറ്റിംഗിൽ പോകും അപ്പൊ ഞാൻ ഞായറാഴ്ച സംശയത്തോടെ വീട്ടിൽ പോയി ഞാൻ ഇങ്ങനെ ഒരാഴ്ച പരിശോധിച്ചു ബൈബിൾ ബൈബിൾ സുവിശേഷങ്ങൾ അതേപോലെ ഒന്ന് രണ്ട് ക്രൈസ്തവ ബുക്കുകൾ അതായത് യേശുക്രിസ്തു ദൈവമാണെന്ന് സമർത്ഥിക്കുന്ന പുസ്തകം സമർത്ഥിക്കുന്ന പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ടും അതിനകത്ത് യേശുക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ പറയുന്ന കുട്ടികൾ കിട്ടുന്നില്ല വിവർ സ്ഥലത്ത് യേശുക്രിസ്തു പറയുന്നത് സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവ് സത്യത്തിലും ആരാധിക്കുന്നാഴികെ വരുന്നു സത്യനമസ്കാരികൾ എന്നെ ആരാധിക്കുന്നല്ല പിതാവിനെ അതായത് ഞാൻ ആരെയാണോ റബ്ബ് പിതാവ് എന്ന് വിളിക്കുന്നത് ആ പിതാവിനെ ആരാധിക്കുന്ന ആരാധിച്ചു എന്നുള്ളൊന്നും എന്റെ പൊന് മോമസ് ഇപ്പൊ മോമസ് പറഞ്ഞ വാക്ക് ഏതാ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു എന്ന് പറയുന്ന ഒരു വാക്കാണത് ഗ്രീക്കിൽ ഈ പറയുന്ന യോഹനാന്റെ സുവിശേഷം ഇദ്ദേഹം പറഞ്ഞ വാക്യമാണത് യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായം അതിന്റെ ഇരുപത്തിമൂന്നാം വാക്യം അല എർക്കൊരാൻ എസ്തീൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആ നാഴിക വരുന്നു വന്നുമിരിക്കുന്നു നൗ ഈസ് നൈൻ വന്നുമിരിക്കുന്നു എന്തിന്റെ നാഴിക നാഴിക വരുന്നു വന്നുമിരിക്കുന്നു ഇരിക്കുന്നു ഇതിപ്പോ പറഞ്ഞു സത്യ നമസ്കാരികൾ പിതാവിനെ ആരാധിക്കുന്നു ദ ഫാദർ ഇൻസ്പൈറഡ് ആൻഡ് സത്യനമസ്കാരികൾ പിതാവിന് എന്റെ അല്ല പിതാവിനെ നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇവിടെ ആരാധിക്കുക വർഷിപ്പ് ചെയ്യുക എന്നുള്ളതിന്റെ വാക്ക് മുഹമ്മദ് ഇസ്ലാന്ന് കണ്ടിരുന്നു മത്തായുടെ സുചേഷം രണ്ടിന്റെ രണ്ടിലാ സെയിം വാക്ക് എന്നുപയോഗിച്ചിരിക്കുന്ന മുഹമ്മദ് ഇസാ താങ്കൾ കാണുന്നതിൻ്റെ കുഴപ്പമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തു തരാം മത്തായുടെ സുചേഷം രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം നിങ്ങൾ വായിക്കും ഇവിടെ നിങ്ങൾ കാണുന്ന വാക്യം നിങ്ങൾക്ക് അറിയാം ഇവിടെ പിതാവിനെ കുറിച്ച് പറയുന്നത് ട്രൂ വർഷിപ്പേഴ്സ് വിൽ വർഷിപ്പ് പ്രോസ്കൈനോസിൻ എന്നാ പറയുന്നത് ട്രൂ വർഷിപ്പർ വിൽ വർഷിപ്പ് ദ ഫാദർ പ്രോസ്കൈനോസിൻ പ്രൊസ്കൈനോസിൻ്റെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും ഇവിടെ രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഇവിടെ എന്താ കാണുന്നത് വി കം ടു വർഷിപ്പ് ഹിം വി കം ടു ഹിം നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ലാസ്റ്റ് വാക്യം അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കിഴക്കെന്ന് വിദ്വാൻമാർ വരുമല്ലോ ജ്ഞാനികൾ വരും അവർ യേശുക്രൂസുവിനെ വർഷിപ്പ് ചെയ്യാമെന്നൊന്നാണ് പറയുന്നത് ആ സെയിം വാക്ക് പിതാവിനെ ആത്മാവിനസത്യത്തിലും ആരാധിക്കുക അതേ വാക്ക് തന്നെ ഇവിടെ പറയുന്നത് ആരാധിക്കാൻ വന്നു എന്നാണ് ഇനി മത്താന സുവിശേഷം തന്നെ നാലാം അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുക്കാം ഈ പ്രൊസ്കൈനോസിസ് അഥവാ വർഷിപ്പ് അഥവാ ആരാധിക്കുക എന്നുള്ളത് ഹി സേസ് ടു ഹിം ദീസ് തിങ്സ് ടു യു ഓൾ ഓൾ വിൽ ഐ ഗിവ് ഈ ഫോളോങ് ഡൗൺ യു വിൽ വർഷിപ്പ് മീ സാത്താൻ യേശുവിനോട് പറയാ നീ എന്നെ എന്നെനസ് ചെയ്താൽ നീ എന്നെ ആരാധിച്ചാൽ വർഷിപ്പ് ചെയ്താൽ ഞാൻ നിനക്കെല്ലാം ചെലവാം അപ്പൊ യേശു ക്രിസ്തു വർഷിപ്പ് ചെയ്തോ ഇല്ല സാത്താൻ പറയാ നീ എന്നെ വർഷിപ്പ് ചെയ്യ എന്നാൽ യേശു ക്രിസ്തുവിനെ വർഷിപ്പ് സാത്താനെ വർഷിപ്പ് ചെയ്തിട്ടില്ലാലും പിതാവിനെ വർഷിപ്പ് ചെയ്തിട്ടുണ്ട് യേശു ക്രിസ്തുവിനെ വർഷിപ്പ് ചെയ്തിട്ടില്ല എന്ന് മുഹമ്മദ് ഈസ പറയുന്നത് വെറും നൊണയാണ് നിങ്ങൾക്ക് ബാക്കി ഞാൻ എടുത്തു തരാം മത്താട് സുവിശേഷം എട്ടാം അദ്ദേഹത്തിലേക്ക് പോവുക ആ എട്ടിന്റെ ഒമ്പതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ സാത്താന വർഷിപ്പ് ചെയ്യാൻ പറയുമ്പോഴേ യേശു ക്രിസ്തു പറയുന്നത് എന്താ എൻ്റെ പിതാവിനെ മാത്രമേ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ വർഷിപ്പ് ചെയ്യേണ്ടത് ദൈവത്തെ മാത്രമാണ് എന്നിട്ട് യേശു ക്രിസ്തുവിനെ വർഷിപ്പ് ചെയ്തോ ഇല്ലയോ എന്ന് ഈ എട്ടാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു ണം എട്ടിൻ്റെ സോറി എൻ്റെ റെഫറൻസിങ്ങിൽ എന്തോ ഒരു ഞാൻ ജസ്റ്റ് റെഫറൻസ് എടുത്തതിൽ ഒരു ചെറിയൊരു കണ്ട ഞാൻ റഫറൻസ് എടുത്ത് തരാം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്ത് റെഫറൻസ് എടുത്ത് തരാം സോറി എട്ടിൻ്റെ രണ്ടാണ് ഞാൻ റഫറൻസ് എടുത്താൽ എത്തിയിട്ടാണ് എട്ടാം മധ്യം രണ്ടാം വാക്യം െ ആരാധിച്ചു എന്നാ പറയുന്നത് പ്രൊസ്കൈനെ ആരാധിച്ചു നിങ്ങൾക്കിവിടെ കാണാലോ എന്നിട്ട് മുഹമ്മദ് ഇസോറിയ യേശുവിനെ ആരാധിച്ചിട്ടില്ല യേശുവിനെ ആരാധിച്ചിട്ടുണ്ട് ആ ആരാധിച്ച ലെപ്പർ കുഷ്ഠരോഗിയെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട് ഖുറാനിൽ പോലും പറയുന്നുണ്ട് യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയാലും ഖുറാനിൽ പോലും പറയുന്നുണ്ട് അപ്പോ പ്രോസ്കൈനസിസ് ആരാധിക്കുക വണങ്ങുക നമസ്കരിക്കുക പിതാവിനെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ നമസ്കരിച്ചായിട്ട് വാക്യമില്ല എന്നാണ് മുഹമ്മദ് ഇസ പറയുന്നത് അദ്ദേഹത്തിന് ഒന്നിലധികം വാക്യങ്ങൾ ഞാനെടുക്കും സത്യനമസ്കാരികൾ എന്നെ ആരാധിക്കും പിതാവിനെ അതായത് ഞാൻ ആരെയാണോ റബ്ബ് പിതാവ് വിളിക്കുന്നത് എന്നെ ആരാധിക്കുമെന്ന് വാക്യം ഇല്ല എന്നാണ് മുഹമ്മദ് ഈസ പറയുന്നത് യേശുവിനെ ആരാധിക്കും ഇതാണ് മുഹമ്മദ് ഈസ എടുത്ത വാക്യം പിതാവിനെ ആരാധിക്കുമെന്ന് വർഷിപ്പ് നിങ്ങൾക്ക് ഇവിടെ ആ വാക്യം മാത്രമേ ഹൈലൈറ്റ് ചെയ്യുക പദം യേശുവിനെ ആരാധിക്കുന്നതിനും കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഹാവിംഗ് കംസ് വാക്കാണ് അവിടെയും ഉപയോഗിക്കുന്നത് യേശുവിനെ അവൻ ആരാധിച്ചു എന്ന കണ്ടിന്യൂസ് ടെൻസിൽ കൃത്യമായിട്ട് പറയുന്നു ഇനി അതേ മത്താൻ സുസേഷൻ തന്നെ ഒമ്പതാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ ഇത് കാണാം യേശുവിനെ ആരാധിച്ചാടല്ലോ ഒരു സ്ഥലത്ത് മാത്രം പെട്ടെന്ന് വന്നൊരു പ്രതിഭാസമൊന്നും അല്ല യേശുവിനെ ആരാധിക്കുന്നത് അപ്പൊ പിതാവിനെ ആരാധിച്ചു എന്ന് മാത്രമല്ല യേശുവിനെ എന്നും പിതാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും കൃത്യമായിട്ട് വാക്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ നിങ്ങൾക്ക് കാണാം എ റൂൾട്ടൻ ഹാവ് കം പ്രൊസ്കൈനി അതെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന നീലിംഗ് ഡൗൺ എന്നാ പക്ഷേ ആ വാക്ക് പിതാവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ മുന്നിൽ നീൽ ഡൗൺ ചെയ്യുക പിതാവിനെ ആരാധിക്കുക പിതാവിനെ പ്രൊസ്റ്റൈനസ് ചെയ്യുക ആ സെയിം വാക്ക് തന്നെയാണ് യേശുവിനും ഉപയോഗിക്കുന്നത് അപ്പം ആരാധിക്കുക യേശുവിനെ പ്രൊസ്കനൈസ് ചെയ്തിട്ടുണ്ട് പിതാവിനെ പ്രൊസ്കനൈസ് ചെയ്തിട്ടുണ്ട് എന്നാൽ യേശു എന്ന് പറയുന്നത് പിതാവിനെ മാത്രമേ ആരാധിക്കാവൂ അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് യേശു പറയുന്നു അതേ യേശുവിനെ യേശു ഭൂമിയിലായിരുന്നപ്പോ തന്നെ മനുഷ്യര് ആരാധിച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ അറിവുകേട് മാത്രമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക ആരാധിക്കുന്ന ഇങ്ങനെ ഇപ്പൊ പ്രാർത്ഥന യേശുലേക്ക് വരുന്നില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കി ഒരാഴ്ച ഇങ്ങനെ പോയി ഞായറാഴ്ച അടുക്കും തോറും പേടിയായി കാരണം ആരെ വിളിച്ച് അറിയാതെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം പിന്നെ ഇദ്ദേഹത്തിന്റെ സഭയുടെ ചരിത്രമാണ് ഞാൻ സഭകളിലേക്കൊന്നും പോവാത്തതാണ് അതാണ് നമുക്ക് പോയിന്റിലേക്ക് നമുക്ക് വരാം അവർ അറിയപ്പെടുന്ന പെന്തക്കോസ് ചർച്ച ഒരു ബൈബിൾ കോളേജിൽ നിന്നും ഒരു പാസ്റ്റർമാരെ പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടർ ഒരു മൂന്ന് പാസ്റ്റർമാര് ചർച്ചിലെ കുറെ ആളുകൾ ഇത്ര ആളുകളാണ് അന്നൊരു ഒരു പത്തൊൻപതര ഇരുപത് വയസ്സുള്ള എന്നെ എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി അവിടെ ഹാജരായിരുന്നു അപ്പൊ എല്ലാരും ഇരുന്നു അപ്പൊ എന്റെ ബ്രദറും വന്നിരുന്നു ഞങ്ങളുടെ ഒരു വയസ്സ് അപ്പൊ ഞങ്ങൾ ഈ വിഷയം അവരുടെ മുമ്പിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്തു യേശു യെഹോ ഒന്നാണ് കാരണം അസ്തിത്വത്തിൽ രണ്ടാണ് യേശുവിന് രൂപമുണ്ട് അതേപോലെ യേശു ക്രിസ്തു പറയുന്നൊരു പിതാവെ അസ്തിത്വത്തിൽ രണ്ടാണ് യേശുവിന് രൂപമുണ്ട് അതുകൊണ്ട് യേശു യെഹോ ഒന്നല്ല ാണ് അദ്ദേഹത്തിന്റെ വാദം അസ്തിവത്തിൽ രണ്ടത് യേശുവിൻ്റെ രൂപം കൊണ്ട് ദൈവം അദൃശ്യനാണ് അപ്പൊ യേശു ദൈവം രണ്ടു തന്നെ രണ്ടാണല്ലോ ഈ ഒരാത്മാവ് അദൃശ്യനാണ് ആത്മാവിന്റെ ആത്മാവിനും മനുഷ്യരൂപമൊന്നുമില്ല ഒരാത്മാവ് അള്ളാഹുവിംഗൽ നിന്നുള്ള ഒരു ആത്മാവ് മിറിയമിൻ്റെ മുന്നിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷന പൂർണ്ണ മനുഷ്യനായിട്ട് വന്നു വന്നപ്പോൾ നിങ്ങളുടെ മിറിയം എന്ന് പറയുന്ന സൂറയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അത് ജബ്രിയിലാണെന്ന് എഴുതിയിട്ടുണ്ട് അതായത് ഒരു ആത്മാവ് പൂർണ്ണ മനുഷ്യനായിട്ടും അറിയത്തിന്റെ മുന്നിൽ പ്രത്യക്ഷനായപ്പോൾ മറിയം പറയുന്നു നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെങ്കിൽ നീ ഇവിടെ നിന്ന് മാറിപ്പോക എന്ന് പറയുന്നു ഞാൻ ചോദിക്കട്ടെ രണ്ട് അസ്തിത്വമാണല്ലോ ജബ്രീൽ എന്ന് പറയുന്ന ഒരു ആത്മാവാണ് ഇവിടെ കാണുന്ന ഒരു മനുഷ്യനാ ഈ മനുഷ്യൻ ജബ്രീൽ അല്ല ഈ മനുഷ്യനും ആ ആത്മാവും രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞ എന്നാ മണ്ടത്രവ ആ ആത്മാവ് പ്രത്യക്ഷനാകുന്നതാണ് ഈ മനുഷ്യനായിട്ടും അറിയത്തിന്റെ മുന്നിൽ അപ്പോൾ രണ്ട് ഒരാളെ കാണാം അയാളെ മറ്റേയാളെ കാണാൻ പറ്റത്തില്ല ആ ഇത് രണ്ടും രണ്ടാ മുഹമ്മദ് ഇസയുടെ ആത്മാവിനെ കാണാം മുഹമ്മദ് കാണാൻ പറ്റില്ല മുഹമ്മദ് ഈസയുടെ ആത്മാവ് മുഹമ്മദ് രണ്ടും രണ്ട് അസ്തിത്വങ്ങളായ രണ്ട് ആളുകളാണെന്ന് പറഞ്ഞാൽ മണ്ടത്രമല്ലേ അപ്പൊ ഖുറാനിൽ എന്തുവാം ബൈബിളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പാടില്ല ഖുറാനില് ജബ്രിയില് ആത്മാവാണ് പക്ഷെ ജബ്രില് മനുഷ്യനായിട്ട് കാണാം രണ്ടും രണ്ടല്ല രണ്ടും ഒന്നാണ് ബൈബിളിൽ ദൈവത്തെ കാണാൻ പറ്റില്ല പക്ഷേ ദൈവം മനുഷ്യനായിട്ട് പ്രത്യക്ഷനായ അത് പറ്റിയ അത് പറ്റിയില്ല അത് കാണാമല്ലോ അതിനെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് എത്രത്തോളം അബദ്ധമാണ് എന്ന് പറയുന്ന മണ്ടത്തരമാണ് മുഹമ്മദ് ഇസ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ യേശുവും യഹോവയും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ആരാണ് യേശു എന്ന മനുഷ്യനായിട്ട് പ്രത്യക്ഷ അതാണ് യഹോവ സർവ്വശക്തനായ ദൈവമാണ് യഹോവ ആകാശവും ഭൂമി നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ് യാഹ്വേ ആ യാഹ്വെ എടുത്തൊരു പ്രത്യക്ഷത പ്രത്യക്ഷത എന്ന് വെച്ചാൽ സർവപ്രപഞ്ചത്തിലും ദൈവം നിറഞ്ഞ നിൽക്കുക അവനൊരു മനുഷ്യന്റെ രൂപത്തിൽ പ്രത്യക്ഷമായ എനിക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പൊ മുഹമ്മദ് സൈക്ക് ദൈവത്തെ കാണണമെങ്കിൽ സകല പ്രപഞ്ചത്തിൽ നിറനിൽ ദൈവത്തെ കാണാൻ പറ്റില്ല അവൻ നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ പ്രത്യക്ഷത എടുത്താൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മൾ കാണുന്ന ഒരു മനുഷ്യന് ആ നീ ഒരു മനുഷ്യനാ നീ ദൈവമല്ല അതുകൊണ്ട് നീ ഒഹോ എന്ന് പറഞ്ഞവർ എന്ന് പറഞ്ഞാൽ എന്ത് അബദ്ധമാണ് ദൈവമാണ് നമുക്ക് കാണാൻ വേണ്ടി മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമാണ് അങ്ങനെ പ്രത്യക്ഷം ആകുമ്പോ അസ്ത്വം രണ്ടാന്ന് പറയുന്നത് അബദ്ധമല്ലേ അസ്ത്വം രണ്ടാവാൻ വേണ്ടി ആണല്ലോ പ്രത്യക്ഷപ്പെടുന്നത് മനുഷ്യനായിട്ട് വന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണല്ലോ ദൈവം മനുഷ്യനായിട്ട് പ്രത്യക്ഷനാവുന്നേ അപ്പൊ പിന്നെ ആ കണ്ടുവല്ലോ അപ്പൊ മനുഷ്യനല്ല ദൈവം എന്ന് പറയുന്നത് എന്തൊരു ലോജിക്കാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അന്ന് മുളക്കുഴയെന്ന് വന്ന പണ്ഡിതന്മാർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഭയങ്കര നാണക്കേടാണ് കേട്ടോ ചർച്ച് ഓഫ് കോഡ് സഭകളെ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് യേശു ക്രിസ്തു പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് പിതാവേ കഴിയുന്നെങ്കിൽ ഈ പാനപാത്രം അതായത് ഈ ശത്രുക്കളുടെ പീഡനത്തിൽ നിന്നും എന്നെ രക്ഷിക്കണം എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കണം അപ്പൊ ഇഷ്ടമായി ഞാൻ ചോദിച്ചോട്ടെ മുഹമ്മദ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സിനിമ ആണോ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം എന്ന് തോന്നുന്നു പക്ഷെ ഒരു ഇസ്ലാമെന്നുള്ള നിലയിൽ വെള്ളം അടിക്കുന്ന ഹറാമ ഇതിന് ഇതിനൊക്കെ ഒന്നും ആകർഷണം തോന്നിയിട്ടുള്ളതൊക്കെ പറഞ്ഞ് വെറും അവധാണ് ആകർഷണം എല്ലാതെന്ന് തോന്നിയിട്ടുണ്ടാവും മദ്യം ഹറാമ പക്ഷെ അടിക്കണമെന്ന് തോന്നി പക്ഷേ ഇസ്ലാം എന്നുള്ള നിലയിൽ അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ വളരെ സ്ട്രിക്റ്റായ ഇസ്ലാം ആയതുകൊണ്ട് മുഹമ്മദ് ഇസ മദ്യപിച്ചില്ല മുഹമ്മദ് ഇസ എന്ന് പറയുന്ന മുസ്ലിമിന് അടിക്കണ്ട മുഹമ്മദ് ഇസ എന്ന് പറയുന്ന ഒരു മനുഷ്യന് വെള്ളം അടിക്കാൻ ആഗ്രഹമുണ്ട് അപ്പോ മുഹമ്മദ് ഇസ എന്ന് പറയുന്ന വിശ്വാസി മുഹമ്മദ് ഈസ എന്ന് പറയുന്ന മനുഷ്യൻ രണ്ട് ഇഷ്ടങ്ങളാണ് അതുകൊണ്ട് ഇത് രണ്ടും രണ്ടാളുകളെന്ന് പറഞ്ഞാൽ എന്നെ അബദ്ധമാവും മുഹമ്മദ് ഈസ എന്ന് പറയുന്ന മനുഷ്യന് പല ആഗ്രഹങ്ങളും ഉണ്ടാകാം ചിലപ്പോൾ ഇപ്പൊ മുഹമ്മദ് ഈസക്ക് നാലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ ഞാൻ അവരുടെ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് പറയുന്ന ഒരു ഉദാഹരണം പറയുന്നത് മാത്രമേ ഉള്ളൂ മുഹമ്മദ് ഈസ എന്നുള്ള മനുഷ്യന് നാല് വിവാഹങ്ങളെ കഴിക്കാൻ പറ്റുള്ളൂ നാല് വിവാഹങ്ങൾ കഴിക്കാനുള്ള മുസ്ലിങ്ങൾക്കൊരു നിയമമുണ്ട് ഒരു മുസ്ലിം എന്നുള്ളതിൽ നാല് വിവാഹങ്ങൾ മുഹമ്മദ് നബിക്ക് മാത്രമാണ് ഇഷ്ടംപോലെ കെട്ടാൻ പറ്റുന്നത് അതിനും കൗൺ ഉണ്ട് എന്നാലും നാലെന്ന് പറഞ്ഞാൽ ഇഷ്ടം കെട്ടാം ബാക്കിയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും നാല് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് നിയമം മുഹമ്മദ് ഇസഫക്ക് നാല് കഴിച്ചിട്ടും മുഹമ്മദ് ഇസെന്നുള്ള ഒരു ഒരു സാധാരണ ഒരു മനുഷ്യ ഒരു ഇസ്ലാമിന് ഞാൻ ഒരു വ്യക്തി എടുക്കുന്നില്ല ഒരു ഇസ്ലാമിന് ഒരു ജാഫർ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ ജാഫർമാരെല്ലാം ക്ഷമിക്കുക ജാഫർ എന്ന് പറയുന്ന ഒരു ഇസ്ലാമത്തെ വിശ്വാസിക്കുക നാല് കല്യാണം കഴിച്ചു പക്ഷെ അഞ്ചാമത്തെ കെട്ടറൊന്ന് ആഗ്രഹം വന്നു പക്ഷേ ഒരു മുസൽമാൻ എന്നുള്ള നിലയിൽ ആ ആഗ്രഹത്തെ തടുത്തു നിർത്തുക കാര്യം നിൽക്കുന്ന അഞ്ചാം അഞ്ച് കല്യാണം ഒരു മുസൽമാനെ പാടില്ല അദ്ദേഹം ആ ആഗ്രഹത്തെ തടുത്തു നിർത്തുന്നു ഈ ജാഫർ എന്ന് പറയുന്ന വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആളും കഴിക്കണ്ടാന്ന് തീരുമാനിച്ച മുസൽമാനായ ജാഫറും രണ്ടും രണ്ട് വ്യക്തികളാണെന്ന് പറഞ്ഞാൽ രണ്ട് ഇഷ്ടങ്ങളല്ലേ ജാഫർ എന്ന ആൾ കഴിക്കാൻ ഇഷ്ടം ഉണ്ടായിരുന്നു ജാഫർ ഒരു മുസൽമാൻ എന്നുള്ള നിലയിൽ കഴിച്ചില്ല അപ്പം ജാഫർ എന്ന മുസൽമാനും ജാഫർ എന്ന മനുഷ്യനും രണ്ടും രണ്ട് വ്യക്തികളാണെന്ന് രണ്ട് ഇഷ്ടങ്ങളുണ്ട് രണ്ട് വ്യക്തികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊരു ലോജിക്കാ ഒരു മനുഷ്യനായാൽ പോലും രണ്ട് വ്യത്യസ്ത ഇഷ്ടങ്ങൾ രണ്ട് വ്യത്യസ്ത ആംഗിളിൽ നിന്ന് പോലും ഉണ്ടാകും ഒരു വിശ്വാസി എന്നുള്ള നിലയിലുള്ള ഇഷ്ടമല്ല ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ളത് നില നമുക്ക് ഉണ്ടാകുക മനുഷ്യൻ എന്ന നമുക്ക് പ്രാകൃത ദേഷ്യങ്ങൾ വരും നമ്മളത് കൺട്രോൾ ചെയ്യും കൊലപാതകം ചെയ്യാൻ തോന്നിയാൽ നമ്മളത് നിയന്ത്രിക്കും പല ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റിവെക്കും വിശ്വാസത്തിന്റെ പേരിൽ ഇത് രണ്ടും വല വ്യക്തികളായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി ഒരു ശരീരത്തിൽ തന്നെ പല ഇഷ്ടങ്ങളുണ്ടാകാമെങ്കിൽ വിശ്വാസി എന്നുള്ള നിലയിലും സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിലും കോൺ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള പരസ്പര വിരുദ്ധമായ ഇഷ്ടങ്ങൾ ഉണ്ടാകാമെങ്കിൽ പോലും അങ്ങനെയെങ്കിൽ ദൈവം ഒരു മനുഷ്യനായിട്ട് പ്രത്യക്ഷം മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു ആഗ്രഹവും ഒരു വില്ലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്നറവടും മനുഷ്യനെന്നുള്ള നിലയിൽ ഇഷ്ടം ഉണ്ടാകുക എന്നത് അസാധ്യമാണ് അതുകൊണ്ട് അവർ രണ്ടേയും രണ്ടാണ് എന്ന് മുഹമ്മദ് ഇസ പറയുന്നത് എത്രത്തോളം ഒരു എന്താ പറയുക യുക്തിസഹമല്ല എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കാം യേശുക്രിസ്തു ദൈവം വേഷം മാറി മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നതല്ല ദൈവം തന്നെ ആണെല്ലാം ഒരു മനുഷ്യരൂപത്തിൽ ഇങ്ങനെ ദൈവമില്ല പിന്നെ പ്രപഞ്ചത്തെ ദൈവം ഇങ്ങനെ മുഴുവൻ ഒരു മനുഷ്യനായിട്ട് ഇങ്ങനെ ഇരിക്കുക പിന്നെ പ്രപഞ്ചത്തിൽ മനുഷ്യനില്ല എന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത് പ്രപഞ്ചത്തിൽ മുഴുവൻ ദൈവം നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ദൈവം അടുത്ത പ്രത്യക്ഷതയാണ് യേശുക്രിസ്തു മനുഷ്യനായിട്ട് ദൈവം പ്രത്യക്ഷമായത് മനുഷ്യനായിട്ട് പ്രത്യക്ഷമാകുമ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ പ്രത്യേകതകളുണ്ട് തൊടാൻ പറ്റും കാണാൻ പറ്റും ഭക്ഷണം കഴിക്കാൻ പറ്റും നമ്മൾ കാലിംഗനം ചെയ്യാൻ പറ്റും കൈ കൊടുക്കാൻ പറ്റും എന്തുകൊണ്ടാണ് മനുഷ്യനായിട്ട് പ്രത്യക്ഷനായിരിക്കുന്നത് മനുഷ്യൻ എന്നാൽ കണ്ണുണ്ട് കാതുണ്ട് നാക്കുണ്ട് തലച്ചോറുണ്ട് ചിന്തയുണ്ട് മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള ചിന്തയുണ്ട് മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള സ്നേഹമുണ്ട് മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള ഒരു ദേഷ്യമുണ്ട് ചാട്ടവാറിനോട് അടിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ദേഷ്യം വന്ന ദൈവം ആരെയും പിടിച്ച് അടിക്കാൻ പോകുന്നില്ല ദൈവം അവൻ ശിക്ഷിക്കത്തിയുള്ളൂ അല്ലാതെ അവൻ അടിക്കുന്ന ആളല്ലോ ദൈവം ആരെങ്കിലും പിടിച്ച് അടിക്കും പക്ഷേ മനുഷ്യനായ ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യൻ എന്നുള്ള നിലയിലാണ് അവൻ ചാട്ടവാറിനടിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലാണ് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറണമെന്ന് പ്രാർത്ഥിക്കുന്നു അതെല്ലാ മനുഷ്യനും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും പഠിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാണ് നിറവേണ്ടതെന്ന് പ്രാർത്ഥിക്കണത് അതേ മാതൃക ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യേശു പിന്തുടർന്നല്ലാതെ ഇത് രണ്ടും രണ്ടാണെന്ന് അതൊരിക്കലും പറയുന്നില്ല ഒന്ന് യേശുവിൻ്റെ ഇഷ്ടം രണ്ടും പിതാവിൻ്റെ ഇഷ്ടം അപ്പൊ ഒരേ ആളാണെങ്കിൽ രണ്ടിഷ്ടം ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ അടിസ്ഥാനപരമായി യേശുക്രി പഠിപ്പ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോ ഈ ചർച്ചിൽ വന്നിരുന്ന ആളുകൾ ഒരു അല്ല ഞാൻ ചോദിച്ചോട്ടെ ഒരേ ആളാണെങ്കിൽ രണ്ട് ഇഷ്ടം ഉണ്ടാവുമെന്ന് ചോദിച്ചില്ലേ അല്ലാഹു ഒരാളാണല്ലോ സാധാരണ മുസ്ലിങ്ങൾക്കെല്ലാം നാലേ കെട്ടാൻ പറ്റുള്ളൂ മുഹമ്മദിന് മാത്രമാണ് എൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നത് ഒരേ ആളാണെങ്കിൽ പല നിയമങ്ങൾ എങ്ങനെ വരുന്നത് അല്ലാഹുവിന് ഒരേ ആൾക്ക് മുഹമ്മദിനോടൊരു നിയമം മുഹമ്മദ് മനുഷ്യനല്ലേ മുഹമ്മദ് എന്ന മനുഷ്യരോടൊരു ഇത് ബാക്കിയുള്ള മനുഷ്യരോട് വേറെ ഇത് മുഹമ്മദിന് പോലെ കെട്ടാം നാലിന് അധികം കെട്ടാം പക്ഷേ ബാക്കി മനുഷ്യർക്ക് നാല് മാത്രമേ കെട്ടാൻ പാടുള്ളൂ അപ്പോൾ എന്തേ ഒരേ ആളല്ലേ ഇഷ്ടംപോലെ ഇത് മാറുന്നത് ഇങ്ങനെ നോക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഖുറാൻ ലിസ്റ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ പിന്നെ ഒരാൾ ഒരാളല്ലാത്തതുകൊണ്ടായിരിക്കാം അല്ലാഹു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചും മാറ്റി മറിച്ചും പറയുന്നത് ഒരു സ്ഥലത്ത് പറയുന്നത് നിങ്ങൾ വേറെ ആരെയും മാതാക്കളെന്ന് വിളിക്കരുത് നിങ്ങളുടെ ഭാര്യമാരെ മാതാക്കളെന്നൊന്നും നിങ്ങൾ വിളിക്കാൻ പാടില്ല നിങ്ങളുടെ മാതാക്കൾ എന്ന് വെച്ചാൽ നിങ്ങളെ പ്രസവിച്ചവർ മാത്രമാകുന്നു എന്ന് പറയുന്ന വാക്കുമുണ്ട് സൂറയിൽ ഖുറാനിൽ നിങ്ങളെ പ്രസവിച്ചവർ മാത്രമാണ് നിങ്ങളുടെ മാതാക്കൾ എന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് അള്ളാഹു പറയുക ആ പ്രവാചക പത്നിമാർ നിങ്ങൾക്ക് മാതാക്കൾ അതുകൊണ്ട് അവർ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല പ്രവാചക പത്നിമാർ നിങ്ങൾക്ക് മാതാക്കളെ പോലെയാണ് മാതാക്കളാണ് എന്ന് കൃത്യമായിട്ട് അപ്പം അല്ലാഹു രണ്ട് വ്യത്യസ്ത അല്ലാഹുക്കൾ ആയതുകൊണ്ടായിരിക്കും ഒരു പ്രാവശ്യം മാതാക്കൾ എന്ന് പറഞ്ഞാൽ പ്രസവിച്ചവർക്ക് മാത്രമേ മാതാകാൻ പറ്റൂ എന്ന് പറയുന്നതും കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രവാചകന്റെ ഭാര്യമാർ മാതാവാണ് ആയിട്ട് കണക്കാക്കണം എന്ന് പറയുന്നതും അപ്പോ ഇതൊരു മാതിരി അവസരവാദം ഇവിടെ കറക്റ്റ് ഇങ്ങനെ കറക്റ്റ് 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 ഇങ്ങനെ പിടിച്ചു പിടിച്ചു പോകും അവിടെ എന്ത് വാവാ ഒരു എന്ന് പറയുന്നത് അവസരവാദം പതിനഞ്ചു മിനിറ്റ് മറുപടി പറഞ്ഞു അപ്പൊ ഒരു മറുപടി പറയുന്നതിന്റെ കൗണ്ടർ ആയിരിക്കും അടുത്ത പറയാം അടുത്ത ചോദ്യം പറയുന്നത് ആദ്യത്തെ മറുപടിക്ക് കൗണ്ടർ ആയിരിക്കും ഇങ്ങനെ ഒരു പതിനഞ്ച് കിലോമീറ്റർ നിശബ്ദരായി അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു പിന്നീട് ഞാൻ ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കാം ഇത് നിശബ്ദരായിട്ട് കേട്ടിരുന്നു ജേഷ്ണുണ്ടായിരുന്നു ജേഷ്ണം അന്നൊന്നും വേണ്ടിയില്ല ചരിത്രമാണ് നമുക്ക് ഒത്തിരി ദൂരം സമയമുള്ള സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് പോകാനാണോ എന്ന് നോക്കിയാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സമയത്താണ് ഞാൻ എന്റെ ജേഷൻ ഖുർആാൻ എന്റെ കൈ കൊണ്ടു ജേഷൻ ആ സമയത്ത് ഖുർആാനെ കുറിച്ചുള്ള പഠനത്തിലാണ് അപ്പൊ ഞാൻ ഖുർആാൻ തുറന്ന് നോക്കി അതിനകത്ത് ഞാൻ കണ്ട ഒരു കാഴ്ച എനിക്ക് കണ്ട ഒരു സാമിത എന്ന് പറയുന്നത് ബൈബിളിനകത്ത് നമ്മൾ തുറന്ന രണ്ട് ഭാഗമുണ്ട് ഒന്ന് പഴയ നിയമം ഒന്നും ഒന്ന് പുതിയ നിയമം അതിനകത്ത് ശ്രദ്ധിക്കുക ബൈബിളിന്റെ രണ്ട് പഴയ നിയമം ഒന്ന് പുതിയ നിയമം പഴയ നിയമം എന്ന് പറയുന്നത് മുൻകാല പ്രവാചകന്മാർക്ക് അതായത് യേശുവിന് മുമ്പുള്ള പ്രവാചകന്മാർ വഴി ദൈവം കൊടുക്കുന്ന ചില വഹിയുടെ അടിസ്ഥാനത്തിലുള്ള അറിവിലാണ് അത് വളരെ ആധികാരികമായിട്ട് ഒരു സൃഷ്ടാവ് സൃഷ്ടിയോട് സംസാരിക്കുന്ന വളരെ കാര്യത്തിലും ഗൗരവത്തിലുമാണ് സംസാരിക്കുന്നത് പഴയ നിയമം ആധികാരികമായിട്ട് സൃഷ്ടാവ് സൃഷ്ടിയോട് സംസാരിക്കുന്ന കാര്യത്തിലും ഗൗരവത്തിലുമാണ് സംസാരിക്കുന്നത് ഞാൻ ഞാനാകുന്നു നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്റെ നിയമം ഇതാണ് നിങ്ങൾ യഹോവയല്ലാതെ ഞാൻ യഹോവയാകുന്നു യഹോവയല്ലാതെ വേറെ ദൈവം അന്യ ദൈവം ഉണ്ടാകുന്നത് പറഞ്ഞിട്ടുണ്ട് അത് ഈ പറയുന്ന പുള്ളി കണ്ടിട്ടില്ല കേട്ടോ അതാണ് അല്ലെങ്കിൽ അള്ളാഹു പോകില്ലായിരുന്നു ഇത് തന്നെ അനുസരിക്കണം എന്ന് പറയുന്ന രീതിയിൽ വളരെ വ്യക്തമായ നിയമങ്ങളാണ് കൊടുക്കും എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പൗലോസ് അതായത് യേശുവിന് ശേഷം ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനിയായി പിന്നീട് നേതാവായി ഒക്കെ മാറി പൗലോസിന്റെ ലേഖനങ്ങൾ എടുത്ത് ശ്രദ്ധിച്ചാൽ ഇങ്ങനെ കാണാം അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇപ്പൊ അങ്ങനെ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഉള്ള ഒരു വിട്ടുവീഴ്ച അതായത് ഒരു ഓക്കെ ഇതൊരു വളരെ ക്രൂഷ്യൽ മൊമെന്റ് ആണ് ഒരു ക്രൂഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് യേശുവിന് ശേഷം ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനിയായി പിന്നീട് നേതാവായി ഒക്കെ മാറിയ പൗരോസന്റെ ലേഖനങ്ങൾ എടുത്ത് ശ്രദ്ധിച്ചാൽ ഇങ്ങനെ കാണാം ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ അങ്ങനെ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ

നിങ്ങൾക്ക് അൽ നിസ ഇപ്പൊ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് എന്താ അങ്ങനെ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ഒന്നും സുപ്രീം പവറിലൊന്നുമില്ല ഇതൊക്കെ പൗലോസിന്റെ വാക്കുകള സുപ്രീം പവറിലൊന്നും അല്ല എന്നല്ലേ ഇനി താങ്കൾക്ക് ഖുറാനെടുക്കുക ഖുറാനിൽ അൽ നിസ നാല് സ്ത്രീകൾ എന്ന പേരുള്ള അൽ നിസ എന്ന് പറയുന്ന ചാപ്റ്റർ അതിന്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം എടുക്കുക നിസ്കാരത്തെക്കുറിച്ച് പറയുന്ന നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തെ നിങ്ങൾ എടുക്കുക സത്യവിശ്വാസികളെ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത് ഇതാണ് വാക്യം നമസ്കാരത്തെ സമീപിക്കരുത് നിങ്ങൾ പറയുന്നത് എന്തെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നത് വരെ ജനാപത്തുകാരായിരിക്കുമ്പോൾ നിങ്ങൾ കുളിക്കുന്നത് വരെയും നമസ്കാരത്തെ സമീപിക്കരുത് നിങ്ങൾ വഴികടന്ന് പോകുന്നവരായിക്കൊണ്ടല്ലാതെ നിങ്ങൾ രോഗികളായിരിക്കുകയോ യാത്രയിലാവുകയോ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ മലപൂത്ര വിസർജനം കഴിഞ്ഞ് വരികയോ സ്ത്രീകളുമായി സമ്പർദ്ദം മുടക്കുക ചെയ്തെങ്കിൽ നിങ്ങൾ കുളിക്കാതെ ചെയ്യാൻ പാടില്ല ഇവിടെ കാണുന്നെന്താ നിങ്ങൾ ജനാപത്തുകാരായിരിക്കുമ്പോൾ നിങ്ങൾ കുളിക്കുന്നത് വരെ നിസ്കാരത്തെ സമീപിക്കരുത് ഇനി വെള്ളമില്ലെങ്കിലോ എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയതില്ലെങ്കിൽ നിങ്ങൾ ശുദ്ധിയുള്ള ഭൂമുഖം തേടിക്കൊള്ളുക ഒന്നുകിൽ ഇങ്ങനെ ചെയ് ഇതില്ലെങ്കിൽ അങ്ങനെ ചെയ് ഇത് തന്നെ അല്ലെ മുഹമ്മദ് കുറച്ചും പറഞ്ഞേ അതൊക്കെ സുപ്രീം പവർ ഇല്ലാതെ എഴുതിയിരിക്കുന്നതാന്ന് നമുക്ക് മുഹമ്മദ് ഇസഡേബിന്റെ ഒന്നുകൂടെ കേട്ടിട്ട് നമുക്ക് ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം വിശ്വാസത്തിലേക്ക് വന്ന എനിക്ക്

അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ വേണം മണ്ണ് കൊണ്ട് തുടച്ചാൽ മതി എന്ന് തന്നെ നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഭൂമുഖം ശുദ്ധിയുള്ള ഇടം തേടിക്കൊള്ളുക അപ്പൊ ഇതൊക്കെ ഖുറാനിലാകുമ്പോൾ ഇദ്ദേഹത്തിന് പവറിന് ഒരു വ്യത്യാസം ഇല്ല ഇങ്ങനെ അങ്ങനെ ചെയ്തതാണ് നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താണ് നല്ലത് പറയുന്നതൊക്കെ സുപ്രീം പവർ ഇല്ലാത്ത എഴുത്താണെങ്കിൽ ഖുറാൻ ആയത്തുകള് സുപ്രീം പവർ ഇല്ലാത്തയാളുടെ എഴുത്താണെന്ന് മുഹമ്മദ് ഇസാ താങ്കൾ ഇപ്പൊ താങ്കളുടെ വാക്കുകൾ കൊണ്ട് തന്നെ സമ്മതിക്കേണ്ട വെള്ളം ഉണ്ടേ കുളിക്ക് അല്ലേ കുളിക്കണ്ട മണ്ണ് കൊണ്ട് തുടച്ചാൽ മതി തന്നെ വെള്ളം ഒത്തിരി കുളിക്കണേന് പകരമേ ശുദ്ധിയാകാൻ വേണ്ടി മണ്ണെടുത്തുമ്പോൾ മേത്തും മൂത്തൊക്കെ തൂത്താൽ മതി ശുദ്ധിയായിപ്പോൾ എന്ന് പറയുന്ന ഈ പറയുന്ന ഖുറാൻ എന്ത് സുപ്രീം പവർ ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത് ഇനി വേണോ ഇനി നീന്താന താങ്കളുടെ ഖുർന്റെ ഈ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന എത്ര എണ്ണം വേണം ഇത് കണ്ടോ രണ്ടാമത്തെ പുസ്തകം അൽ ബഹ്റ അൽ ബഹ്റയുടെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്തെടുക്കുക ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്ത് അൽ ബഹ്ര ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഒരെഴുത്തുകാരൻ നീതിയോടെ ഇത് കഴിഞ്ഞിട്ട് രണ്ട് സാക്ഷികൾ വേണം ഓക്കെ നിങ്ങളിൽപ്പെട്ട രണ്ട് പുരുഷന്മാർ നിങ്ങൾ സാക്ഷി നിർത്തുക ഇനി ഇരുവരും പുരുഷന്മാരായില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാക്ഷികൾ ഒരു പുരുഷൻ രണ്ട് സ്ത്രീകളും ആയാലും മതി രണ്ട് പുരുഷന്മാരെ വെക്കുക പറ്റിയില്ലെങ്കിൽ ഒരു പുരുഷൻ രണ്ട് സ്ത്രീകളെ വെക്കുക അങ്ങനെ ചെയ്താലും മതി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക സുപ്രീം പവർ ഇല്ലല്ലേ അള്ളാഹിനെ മുഹമ്മദ് സമ്മതിച്ചല്ലോ സുപ്രീം പവർ ഇല്ല അങ്ങനെ ചെയ്താലും മതി ഇങ്ങനെ ചെയ്താലും മതി എന്ന് പറയുന്ന മുഹമ്മദ് ഈസ താങ്കൾ ഇപ്പൊ തള്ളിപ്പറഞ്ഞത് പിന്നീട് ശ്രദ്ധിച്ചാൽ ഇങ്ങനെ കാണാം

സോറി നൂറ്റി പതിനഞ്ച് ഇത് കുറേയുണ്ട് അൽബക്ര അതുകൊണ്ടാണ് കിഴക്കും പടിഞ്ഞാറ് അല്ലാഹുൻ്റെ തന്നെയാണ് നിങ്ങൾ എവിടേക്ക് പാടിച്ചാലും അവിടെ അള്ളാഹുവിന്റെ മുഖം ഉണ്ടായിരിക്കും അല്ലാഹു വിപുലമായ കഴിവുള്ളവനും സർവജ്ഞനകുന്നു കിഴക്കും പടിഞ്ഞാറും അല്ലാഹുന്റെ തന്നെയാ നിങ്ങൾ എങ്ങോട്ടിരിഞ്ഞ് പ്രാർത്ഥിച്ചാലും അല്ലാഹു അത് കേട്ടോളും അല്ലാഹു ഭയങ്കര വിപുലമായ കഴിവുള്ള ആളാണ് എന്ന് അല്ലാഹു പറയുന്നു അങ്ങനെ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഇതേ അല്ലാഹു കുറച്ച് കഴിയുമ്പോൾ പറയും നിങ്ങൾ എങ്ങോട്ട് മാത്രം നോക്കാം നൂറ്റി നാൽപ്പത്തിനാലാത്തെ ആയത്തിലേക്ക് എത്തുമ്പോൾ അതേ അള്ളാഹു തന്നെ വാക്കുമാറ്റും നബിയെ നിന്റെ മുഖം ആകാശത്തിൽ തിരിഞ്ഞു കാണുന്നുണ്ട് അതിനെ നിനക്ക് ഇഷ്ടമാകുന്ന ഒരു കിബിലിയിലേക്ക് അങ്ങനെ തിരിക്കുക ഇനിമേൽ നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിലേക്ക് നോക്കി മാത്രം പ്രാർത്ഥിക്കുക അതായത് എവിടെ തിരിഞ്ഞാലും എന്റെ എന്റെ മുഖം ഉണ്ടാ എവിടെ തിരിഞ്ഞാലും പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്താലും നല്ലത് ഇപ്പൊ ഇങ്ങനെ ചെയ്യുക മാറ്റി മാറ്റി പറയുന്ന സുപ്രീം പവർ ഇല്ലാത്ത അല്ലാഹു ഇനി വേണം മുഹമ്മദ് ഇസാ സുപ്രീം പവർ ഇല്ലാത്ത അല്ലാഹുവിന്റെ തെളിവ് അങ്ങനെ ചെയ്താലും മതി ഇങ്ങനെ ചെയ്താലും മതി എന്ന് പറയുന്ന തെളിവ് ഇനി വേണം ഈ അൽബക്ര തന്നെ എടുക്കുക നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ വായതെടുക്കുക നിങ്ങളോട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് മുതൽ വായിക്കുക രണ്ടാമത്തെ അൽ ബക്ര എന്നെ നൂറ്റി തൊണ്ണൂറ് മുതൽ വായിക്കുക നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അല്ലാഹുന്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്ത എന്നാൽ നിങ്ങൾ പരിധിവിട്ട് പ്രവർത്തിക്കരുത് പരിധി വിട്ട് പ്രവർത്തിക്കുന്നവർ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാൽ നിങ്ങൾ പരുത്തി വിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നിട്ട് അടുത്ത വാക്യം പറയുക അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ചാൽ നിങ്ങളുടെ കൊന്നുകളയ്യാൻ പരുത്തി വിട്ട് പ്രവർത്തിക്കാൻ പാടില്ല കണ്ടുമുട്ടുന്നിടത്ത് ഞങ്ങൾ തട്ടിക്കളഞ്ഞു കൊല്ലണനേക്കാൾ വലിയ പരിധി വിടലുണ്ടോ ഈ പറയുന്ന അങ്ങനെ പരിധിയിട്ട് വർദ്ധിക്കാൻ പാടില്ല പക്ഷെ കണ്ണുവിടുന്നത് തട്ടിക്കളന്നേക്കുക അങ്ങനെ ചെയ്താലും മതി ഇങ്ങനെ ചെയ്തത് എന്താണെങ്കിലും ഒരു സുപ്രീം പവർ ഇല്ലാത്തല്ല വാക്ക് മാറ്റുന്ന അല്ലാഹു അവിടെ പറയുന്ന അല്ല ഇവിടെ പറയുന്ന അല്ലാഹു എന്ന് പറയുന്ന ഇവിടെ കാണുക ആ നിരെ പുറത്താക്കിയെടുത്ത് അവർ നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുക കാരണം അവർ നടത്തുന്ന മർദ്ദനം കൊലയേക്കാൾ നിഷ്ഠൂരമാകുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവിനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ഈ പറയുന്ന അല്ലാഹു എന്ത് ഇതുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് ഇനി തെളിവുണോ ഈ എങ്ങനെ വേണമെങ്കിലും മാറ്റം വരുന്ന അല്ലാഹുവിനെ കുറിച്ച് തെളിവാണോ പതിനാറാമത്തെ പുസ്തകം എടുക്കുക പതിനാറാമത്തെ സൂറ പതിനാറ് അൽ നഹൽ തേനീച്ച സൂറ പതിനാറില് അതിൻ്റെ നൂറ്റി ഒന്നാമത്തെ വാക്യം താങ്കൾ എടുക്കുക താങ്കൾ കുറാൻ വായിച്ചിട്ടില്ലെങ്കിൽ ഇപ്പഴെങ്കിലൊക്കെ വല്ലപ്പോഴൊക്കെ നടത്തും തുറന്ന് വായിക്കുക അതിനകത്ത് നൂറ്റി ഒന്നാമത്തെ വാക്യം എടുക്കുക ഒരു വേദവാക്യത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു വേദവാക്യം നാം പകരം വെച്ചാൽ അല്ലാഹു ആകട്ടെ താൻ അവതരിപ്പിക്കപ്പെടുന്നതിനെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാണ് താനും അവർ പറയും നീ കെട്ടിപ്പ് ചമച്ച് പറയുന്നവൻ മാത്രമാകുന്നുവെന്ന് ഒരു വേദവാക്യത്തിന്റെ സ്ഥാനത്ത് ഞാനൊരു വേദവാക്യം മാറ്റി വെച്ചുകഴിഞ്ഞാൽ അതായത് ഒരു ആയത്തെടുത്ത് മാറ്റി വെച്ചാൽ പുള്ളിക്കാരനും പുതിയൊരു ആയത്ത് ഫിറ്റ് ചെയ്യും അതായത് ഇപ്പ പറഞ്ഞല്ല പിന്നെ പറഞ്ഞ ഇപ്പൊ പറയുന്നതിന് പകരമായിട്ട് വേറൊരു ആയത്ത് പുള്ളി പുതിയത് കൊണ്ടൊന്നും ഫിറ്റ് ചെയ്യും അങ്ങനെ വിറ്റ് ചെയ്യുമ്പോൾ മുഹമ്മദ് കളനാവും പക്ഷെ മുഹമ്മദിനെ കുറിച്ച് പറയും നീ കെട്ടിച്ചമച്ച് പറയുന്നവനാകുന്ന മുഹമ്മദിനെ കുറിച്ച് പറയും മുഹമ്മദ് കള്ളനായിത്തീരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പം പറഞ്ഞല്ല പിന്നെ പറയുന്നത് അങ്ങനത്തെ ഒരു അല്ലാഹുവിനെ പിടിച്ചിട്ട് അദ്ദേഹം പറയുന്നത് പൗലോസ് ഭയങ്കര പ്രശ്നക്കാരനാണ് പൗലോസ് ഇപ്പം പറഞ്ഞല്ല പിന്നെ പറയുന്നത് ഇങ്ങനെ ചെയ്താലും മതി അങ്ങനെ ചെയ്താലും മതി എന്ന് പറയുന്നത് പൗലോസ് പറയുന്നതെന്ന് അദ്ദേഹം പറയുന്നത് എത്രത്തോളം ലോചിക്കുക ഇനിയും വേണോ തെളിവ് അൽ ബഹ്ര എടുക്കുക അതിൻ്റെ നൂറ്റിയാറാമത്തെ വാക്ക് എടുക്കുക ഈ പറയുന്ന വാക്ക് മാറ്റുന്ന അല്ലാഹുവിനെ അവിടെയും കാണാം നിങ്ങൾക്ക് വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായത് അതിന് തുല്യമായത് നാം കൊണ്ടുവരുന്നതാണ് നിനക്കറിഞ്ഞുകൂടെ അല്ലാഹു എല്ലാ കാര്യത്തിലും കഴിഞ്ഞ വാക്കുമാറ്റം വരെ കഴിവുള്ള അല്ലാഹു ആണെന്ന് നിനക്കറിഞ്ഞുകൂടെയോ ഒന്ന് ഏതെങ്കിലും ആയത്ത് നാം വിസ്മരിപ്പിക്കുകയോ ഇതിൽ നിന്നൊരു കാര്യം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഖുറാൻ ഒരു പെർമനന്റ് പുസ്തകമല്ല എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാമെന്ന് അതായത് എപ്പോൾ വേണമെങ്കിലും ആയത്ത് മാറാം പുതിയ ആയത്ത് വരാം അല്ല ഇവര് ഈ പ്രിന്റിംഗിലും വ്യത്യാസം വരുത്തുന്നുണ്ട് ഈ ഖുറാൻ എന്ന് പറഞ്ഞ പുസ്തകം പ്രിന്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് അള്ളാഹു ആയത്ത് മാറ്റം വരുത്തിയോ ഇല്ലയോന്ന് ഈ ഇപ്പൊ ഈ ഈ ഖുറാൻ എഴുതിയ മാറ്റമ്പ ഒരു മാറ്റവും വന്നിട്ടില്ലെന്നല്ലേ ഇവര് പറയുന്നത് അപ്പൊ അള്ളാഹു നോണ പറഞ്ഞാണോ മാറ്റം വന്ന പുതിയത് ഇടുവെന്ന് മാറ്റം വരുന്ന ഒരു പുസ്തകത്തെ നിങ്ങൾ എങ്ങനെ പ്രിന്റ് ചെയ്യുന്നേ മാറ്റം വരുന്ന ഒരു പുസ്തകമാണിതെന്ന് അല്ലാഹു പറയുമ്പോൾ അല്ലാഹു പറയാം എന്റെ ആയത്തുകൾക്കൊക്കെ മാറ്റം വരും ഞാൻ പുതിയത് കൊണ്ടുവന്നൊക്കെ വെക്കും അപ്പൊ നിങ്ങൾ പ്രിന്റ് ചെയ്യുന്നത് അല്ലാഹുവിൻ്റെ വാക്കുകൾക്ക് വിരുദ്ധമല്ലേ നിങ്ങൾക്കറിയാവോ ഇത് മാത്രമാണ് ഖുറാൻ ഇനി അപ്പുറമായിട്ട് അല്ലാഹു ഒന്നും മാറ്റിയിട്ടില്ലെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ് ഈ ഖുറാൻ പ്രിന്റ് ചെയ്ത് നോക്കുന്ന ഈ ആളുകൾക്ക് മുഹമ്മദ് ഈസ അടക്കമുള്ള ഈ ഇസ്ലാമത വിശ്വാസികൾക്ക് എന്ത് ഗ്യാരണ്ടിയാണല്ലേ അല്ലാഹു ഇതിനിടക്ക് ഈ ആയിരത്തി നാനൂറ് വർഷത്തിന് ശേഷം ഇടക്ക് അള്ളാഹു ഇതുവരെ ആയത്തൊന്നും മാറ്റിയിട്ടില്ലെന്ന് അപ്പൊ കൈയിരിക്കുന്ന ഖുറാൻ ഒരു വാലിഡിറ്റിയും ഇല്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുമല്ലേ അതായത് ആയത്തുകൾക്ക് എപ്പോഴെങ്കിലും മാറ്റം വരാം ഇവരാണെങ്കിൽ മുഹമ്മദിന് കിട്ടിയ ആയത്തെല്ലാം പ്രിന്റ് ചെയ്തും വെച്ചു അപ്പം പിന്നെ ഇതിനിടൊക്കെ മാറ്റം വന്നോ ഇല്ലയോ എന്ന് പോലും അറിയില്ല അതെ കൈയിരിക്കുന്ന ഖുറാൻ ഇപ്പൊ ഒറിജിനൽ ഖുറാനാണോ ഡൂപ്ലിക്കേറ്റ് ഖുറാനാണോ കാലഹരണപ്പെട്ട ആയത്തുകളാണോ അല്ലാത്ത ആയത്തുകളാണോ എന്ന് ഇവർക്ക് തന്നെ വെളിവില്ല അപ്പം പിന്നെ ഖുറാൻ നിങ്ങൾ പ്രിന്റ് ചെയ്തത് വലിയ പാപം കാര്യം മാറ്റം വരുന്നൊരു സാധനത്തെ മാറ്റം വരാത്തൊരു ലിഖിതത്തിൽ എഴുതി വെച്ചത് വലിയ പാപം അപ്പം പിന്നെ മാറ്റം വന്നോ ഇല്ലയോ എന്ന് തിരിച്ചറിയാത്ത വല്ല മാറ്റങ്ങളും വന്നോ ഇല്ലയോ എന്ന് തിരിച്ചറിയാത്ത ഒരു ഖുറാനുമായിട്ടാണ് ഇദ്ദേഹം ഈ ബൈബിൾ ഉപേക്ഷിച്ച് പോയത് എന്നത് വ്യക്തം ഓക്കേ അല്ലയോ പണ്ഡിത ശ്രേഷ്ഠ അനസ് ഖാലിദ് ഒന്ന് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയും ഒന്ന് നമസ്കാരത്തെ പറ്റിയുമാണ് പറയുന്നത് എന്ന് പോലും സാറിന് മനസ്സിലായില്ലേ എൻ്റെ പൊന്ന് പണ്ഡിത ശ്രേഷ്ഠ നിങ്ങൾ നമസ്കരിക്കുന്നത് പ്രാർത്ഥിക്കുകയെ അല്ല എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ നമസ്കരിക്കുന്ന പിന്നെ എന്നാ കാണിക്കുന്നത് അള്ളാഹുനെ നമസ്കരിക്കുന്ന അള്ളാവിനെ വർഷിപ്പിക്കുന്ന അതന്നെ അള്ളാഹുനെ എവിടെ തിരിഞ്ഞാലും അള്ളാഹു പിന്നെ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് മാത്രം തിരിയണം എന്ന് അള്ളാഹു പറഞ്ഞ കാര്യം എന്താ എവിടെ തിരിഞ്ഞാലും ഞാനുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്തേക്ക് മാത്രം തിരിയണം എന്തിനാണ് പിന്നെ നിങ്ങൾ ആദ്യം എവിടെയായിരുന്നു മസ്ജിദുൽ അക്സയിലേക്കായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ കിബില അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തിരിയപ്പോൾ അവിടെ അല്ലാഹു ഇല്ലേ മാറി ആ മസ്ജിദുൽ ഹറാമിൽ വന്നു ഇനി ഇങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കണമെന്നൊക്കെ പറയുന്നത് എന്ത് ലോചിക്കുക വാക്ക് മാറ്റുന്ന അല്ലാഹു എന്നിട്ടാ പറയുന്നത് അങ്ങനെ ചെയ്താലും മതി ഇങ്ങനെ ചെയ്താലും മതി എന്ന് ബൈബിളിനെ കളിയാക്കുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നത് നിങ്ങൾ അല്ലാഹു വാക്ക് മാറ്റി വാക്ക് മാറ്റാതിരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം നിങ്ങളുടെ സഭാകാരിയും അല്ലാഹുമാരി മാറ്റിയേ മാറ്റാതിരിക്കെ ഗുറാന്തിരുത്തിച്ച് പുതിയവരെ എഴുതി ഉണ്ടാക്കി അതൊക്കെ നിങ്ങളുടെ കാര്യം പക്ഷെ അത് വെച്ചിട്ട് സത്യസന്ധ ദൈവോധനമായ വിശുദ്ധ വേദപുസ്തകത്തെ നിങ്ങൾ കുറ്റം പറയുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ബൈബിളിനെ പരിഹസിക്കുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ബൈബിളിന്റെ ഭാഗമായ പൗലോസിന്റെ എഴുത്തുകളെ കുറിച്ച് മോഹൻബ പറഞ്ഞു കേട്ടില്ലേ അങ്ങനെ ചെയ്താലും മതി ഇങ്ങനെ ചെയ്താലും മതി അങ്ങനെയൊക്കെയുള്ള എഴുത്തുകളാണ് ബൈബിളിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഖുറാനിൽ മാറ്റം വരുന്ന ഖുറാനിൽ നിങ്ങളുടെ കൈയിരിക്കുന്ന പുസ്തകത്തിൽ ആയിരത്തി അറുന്നൂറ് വർഷമായിട്ട് ഒരു മാറ്റം വന്നിട്ടില്ല എന്റെ ആയിരത്തി അറുന്നൂറ് വർഷമായിട്ട് അല്ല ഒരു മാറ്റം വരുത്തിയിട്ടില്ല നിങ്ങൾക്ക് എന്നെ ഗ്യാരണ്ടി എന്ത് ഗ്യാരണ്ടിയാകളുള്ളേ ഒരു ഗ്യാരണ്ടി ഇല്ല അപ്പൊ പിടിച്ചിരിക്കുന്ന പുസ്തകം ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പോലും ഇല്ലാത്ത ആളുകളാ ബൈബിളിനെ കുറ്റം പറയാൻ വരുന്നതെന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു അബദ്ധമല്ലേ മുഹമ്മദ് ഇസ അപ്പോ ഖുറാനിലായി ഒരു ഉള്ള ആയത്തുകൾ മുഴുവൻ ഇപ്പൊ ദുർബലപ്പെട്ട അല്ലാഹു പുതിയു കാണും ഇവര് പ്രിന്റ് ചെയ്ത് പഴയ ആയിരത്തി അറുന്നൂറ് വർഷം പഴക്കമുള്ള ഖുറാനും പിടിച്ചോണ്ടിരിക്കുക ഖുറാനൊക്കെ മാറിയിട്ടുണ്ടാവുന്നേ ഇവര് പഴയ ഖുറാനും പിടിച്ചുകൊണ്ടിരിക്കുക അവിടെ അള്ളാഹു ആയത്തും മാറ്റി എല്ലാം കഴിഞ്ഞ ഏത് ആയത് മാറി ഇവർക്കൊന്നും അറിയത്തുമില്ല ഓക്കെ നമുക്ക് തുടരാം

ദൈവത്തിൽ നിന്ന് ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ പൗരസഭ സമൃദ്ധി കർത്താവിന്റെ കൽപ്പനയല്ല ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അങ്ങനെ തന്നെയാണ് വായിക്കുന്നത് കുറഞ്ഞതി ലേഖനം ആ ഒന്നാം മധ്യം ഒന്നു കുറിൻ്റെ ഏഴിൻ്റെ പത്തിൽ വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല കർത്താവ് തന്നെയാണ് കൽപ്പിക്കുന്നത് ഇതെന്റെ വാക്കല്ല ദൈവത്തിൻ്റെ വാക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു വിവാഹം കഴിഞ്ഞവരോട് ഇനി യാതിന്റെ ഏഴാം അധ്യാപകൻ്റെ ഇരുപത്തഞ്ചാം വാക്യത്തിൽ കന്യകമാരെക്കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പന ഒന്നും കിട്ടിയിട്ടില്ല എങ്കിലും വിശ്വസ്തനാകാൻ തക്കവണ്ണം കർത്താവിന്റെ കർണ്ണം ലഭിച്ചവനായി ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് എന്ന് സ്വന്തം അഭിപ്രായമാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് അതങ്ങനെ തന്നെ ഞങ്ങൾ എടുക്കുന്നത് പൗലോസിൻ്റെ അഭിപ്രായമായിട്ട് ഞങ്ങൾ എടുക്കുന്നത് അല്ലാതെ സർവ്വശക്തല ദൈവത്തിൻ്റെ കല്പനയായിട്ടൊന്നും ഞങ്ങൾ എടുക്കാറില്ല എങ്കിലും ഞാൻ എന്റെ അഭിപ്രായം എഴുതുന്നു അത് പൗലോസിന്റെ അഭിപ്രായമാണെന്ന് പറഞ്ഞുകൊണ്ടൊരു സെന്റൻസ് പൗലോസ് എഴുതി വെച്ച തന്നെ അതിനകത്ത് ഒരു തർക്കമില്ലാതെ പൗലോസിൻ്റെ അഭിപ്രായമാണ് അല്ല ദൈവകൽപ്പന അല്ല എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ല ബൈബിളിനകത്ത് അങ്ങനെ പൗലോസിന്റെ ഒരു അഭിപ്രായം ഉള്ളത് കുറവായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത് എൻ്റെ ഖുർനാകത്ത് അള്ളാഹുവിൻ്റെ വാക്ക് മാത്രമേ ഉള്ളൂ ഖുറാനാകത്ത് എത്രയോ ആളുകളുടെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ഖുർആാനാകത്ത് എത്രയോ ആളുകളുടെ അല്ലാഹു അല്ലാത്ത ആളുകളുടെ ഇഷ്ടം പോലെ സ്റ്റേറ്റ്മെന്റുകൾ ഖുർആാനാകത്തുണ്ട് ബൈബിളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തും ബൈബിളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തും ഇതാരാണ് പറഞ്ഞത് ഇത് ദൈവമാണോ പറഞ്ഞത് പ്രവാചകനാണോ പറഞ്ഞത് അതോ പ്രവാചകൻ്റെ സ്വന്തം വാക്യമാണോ അതോ ദൈവത്തിൻ്റെ കൽപ്പനയാണോ രേഖപ്പെടുത്തുന്നത് അതാണ് സത്യസന്ധതയുള്ള ദൈവഗ്രന്ഥം ഖുറാനിൽ അങ്ങനെയല്ല ആരാ പറഞ്ഞതെന്ന് ആർക്കും അറിയാത്ത എത്രയോ വാക്കുകളാണ് ഖുറാനുള്ള സേ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ആയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കാം ആയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ എടുക്കാം അതിൻ്റെ മുപ്പതത്തി ഒന്നാമത്തെ സൂറ ഖുർആൻ മുപ്പത്തി ഒന്നാമത്തെ സൂറ സജത സോറി സജതയല്ല അല്ല ഇത് തന്നെ എടുത്തു ഏതെടുത്താലും കിട്ടും എന്തായാലും അതിലും നല്ലതാണ് ഇപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഓക്കെ സജത ഇതാര് പറഞ്ഞാണെന്ന് നിങ്ങൾ തന്നെ പറ ഈ ഗ്രന്ഥത്തിന്റെ അവതരണം സർവലോകരക്ഷിതാവ് നിന്നാകുന്നു ഇതിൽ യാതൊരു സംശയവും ഇല്ല ഇതാര് പറഞ്ഞ അല്ലാഹു സ്വന്തം ഗ്രന്ഥത്തെ കുറിച്ച് സംശയമില്ല എന്ന് ആവർത്തിച്ച് വന്ന് ബോധ്യമാക്കേണ്ടി വന്നു അതല്ല ഇത് അദ്ദേഹം കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത് ഇത് നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള സത്യം അതായത് ഖുറാൻ മുഹമ്മദ് കെട്ടിച്ചമച്ചതാണെന്ന് പറയുന്ന ആളുകൾ അന്ന് ഉണ്ടായിരുന്നു മുഹമ്മദിന്റെ കാലത്ത് മുഹമ്മദിന്റെ കാലത്ത് ഖുറാൻ മുഹമ്മദ് കെട്ടിച്ചമച്ച് പറയുന്ന കാര്യങ്ങളാണെന്ന് പറയുന്ന ആളുകൾ മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് ഇവിടെ ഇതിന്റെ ഓഥർ ആരാണ് ഇത് ആര് പറയുന്നത് ഇത് അല്ലാഹു പറയുന്നതാണോ ഇത് അല്ലാഹു പറയുന്നതാണെങ്കിൽ ഈ ഗ്രന്ഥത്തിന്റെ അവതരണം സർവ്വലോക രക്ഷിതാവിൽ നിന്നാകുന്നു ഇതിലൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥത്തിന്റെ പറഞ്ഞത് എന്നിൽ നിന്നാന്നല്ലേ പറയണ്ടേ അല്ല സർവ്വലോകത്തിൻ്റെ രക്ഷിതാവായ ഒരാളിൽ നിന്നാണെന്ന് അവർ പറയാം അതല്ല ഇത് അദ്ദേഹം കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത് ഏത് അദ്ദേഹം അല്ലാഹു മുഹമ്മദോ അത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യമാകുന്നു നിനക്ക് മുമ്പ് ഒരു താക്കീതുകാരനും വന്നിട്ടില്ലാത്ത ജനതക്ക് താക്കീത് നൽകാൻ വേണ്ടി എത്രയത് ആരുടെ എൻ്റെ സത്യമാ എന്നിൽ നിന്നുള്ള സത്യമാകുന്നതാണ് നിന്റെ അല്ല തേർഡ് പേഴ്സൺല്ലാ പറയുന്നത് ആകാശങ്ങളും ഭൂമി അവയ്ക്കിടയിൽ ആറ് ദിവസങ്ങൾ സൃഷ്ടിച്ചവനാകുന്നു അല്ലാഹു പിന്നീട് അവൻ സിംഹാസനസ്ഥനായി ആരെ അവൻ സിംഹാസനത്തിലിരുന്നു എന്ന് ഇത് ആരാ പറയുന്നത് അല്ലാഹുന്റെ വാക്കാണോ ഇത് അല്ലാഹുന്റെ വാക്കല്ല അല്ലാഹുന്റെ വാക്കാണ് സിംഹാസനത്തിൽ ഇരുന്ന വേറൊരു സൃഷ്ടിതാവൊണ്ടെന്ന് വരും ഇത് അല്ലാഹു ആണ് പറയുന്നതെങ്കിൽ അല്ലാഹു പറയുക ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലേക്ക് ആറ് ദിവസങ്ങൾ സൃഷ്ടിച്ചവനാകുന്നു അല്ലാഹു പിന്നീട് അവൻ സിംഹാസനസ്ഥനായി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കൂടാതെ വേറൊരു അല്ലാഹു സൃഷ്ടിതാവായിട്ടുണ്ട് അങ്ങനെ രണ്ട് അല്ലാഹുമാരുണ്ട് പറയുന്ന അല്ലാഹു വേറെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്ന അവൻ വേറെ എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും രണ്ട് അല്ലാഹുണ്ടോ മുഹമ്മദ് ഈസാ അല്ല അപ്പൊ ഇത് അല്ലാഹുവിന്റെ വാക്കല്ല ഇത് മുഹമ്മദിന്റെയോ മുഹമ്മദ് ആരെങ്കിലും പറഞ്ഞതോ കേട്ടോ ഒക്കെ ആയിരിക്കും എന്നിട്ട് ഇതെല്ലാം അല്ലാഹുവിന്റെ വാക്കാന്ന് പറഞ്ഞാണ് ആളെ പറ്റിക്കുന്നത് പക്ഷെ ബൈബിൾ അങ്ങനെയല്ല ബൈബിളില്ലാത്ത യോബ് പറഞ്ഞതിന്റെ കൃത്യമായിട്ട് പറയും ഇത് യോബ് പറഞ്ഞു തയോമനെ എലിഫാസ് പറഞ്ഞതിന്റെ കൃത്യമായിട്ട് പറയും ഇത് എലിഫാസ് പറഞ്ഞതാണ് പൗലോസ് മാനുഷികമായിട്ട് പറയുന്നവരെ കൃത്യമായിട്ട് പറയും ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അതെ കർത്താവിന്റെ കൽപ്പനയല്ല അതാണ് സത്യസന്ധത വേദഗ്രന്ഥത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം അതാണ് അല്ലാതെ ആരാണ്ടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞാണെന്ന് പറഞ്ഞിട്ടൊരു പുസ്തകത്തെ അടിച്ചിറക്കി തന്നത് വേദഗ്രന്ഥമാവില്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുക ഓക്കെ അപ്പോ ഇനി അടുത്തൊരുദാഹരണം ഇവിടെ നിങ്ങൾക്ക് കണ്ടോ താഴേക്ക് വെച്ച ആകാശവും ഭൂമി സൃഷ്ടിച്ചവനാകുന്നു അല്ലാഹു പിന്നീട് അവൻ സിംഹാസനസ്ഥനായി അവന് പുറമെ നിങ്ങൾക്ക് ഒരു രക്ഷാധീകനു എല്ലാ അവൻ അവൻ ഇത് ആര് പറയുന്നു ഇതൊന്നെങ്കിൽ മുഹമ്മദിന്റെ വ്യക്തിപരമായ വാക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ദൂതന്റെ വാക്ക് എന്നിട്ട് ഇവർ പറയും ഈ പുസ്തകത്തിലുള്ളതെല്ലാം അല്ലാഹുവിന്റെ വാക്കുകളാണ് വേറൊന്നും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനേ ഞങ്ങൾക്കൊക്കെ തലക്കകത്ത് ആൾ താമസമാണ് ഞങ്ങൾ പൊട്ടന്മാരല്ല അവൻ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ചയക്കുന്നു ഈ അവൻ ആരാണ് മിസ്റ്റർ മുഹമ്മദ് ഈസ ഈ അവൻ ആരാണ് അവൻ ആകാശത്ത് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ച ഇത് അവൻ ആരാ അല്ലാഹു ഈ പറയുന്ന ആരാ അല്ലാകുമല്ല അപ്പൊ പിന്നെ ആരാണ്ടിന്റെ ഒക്കെ വാക്കുകളും ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം വ്യക്തം ഇനി ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച വാക്യം എടുക്കാം മുപ്പത്തി ഒന്നിന്റെ ലുഖ്മാൻ മുപ്പത്തി ഒന്നിന്റെ പത്തും പതിനൊന്നും നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളെ കൂടാതെ പത്തും പതിനൊന്നും നിങ്ങൾക്ക് സോറി നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ അവ ആകാശത്തെ ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു ഇതാര് പറഞ്ഞ നിങ്ങൾക്ക് കാണാവുന്ന തൂണുകൾ ഒന്നും കൂടാതെ ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാനായിട്ടാണ് പർവ്വതത്തെ കൊണ്ട് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എല്ലാത്തരം ജന്തുക്കളെ അവൻ അതിൽ പരത്തുകയും ചെയ്തിരിക്കുന്നു ആകാശത്തുനിന്ന് നാം വെള്ളം ചൊരുകയും അപ്പോ വെള്ളം ചൊരിഞ്ഞത് ഞാനാ ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞത് ഞാൻ ആകാശത്തെ സൃഷ്ടിച്ചത് വേറെയാള് ഭൂമിയെ ഇളകാരിക്കാൻ പർവ്വതത്തെ കൊണ്ട് വെച്ചത് വേറെയാള് മൊത്തം എത്ര സൃഷ്ടിതാക്കളുണ്ട് ഈ പറയുന്ന ഇസ്ലാമുകൾക്ക് മൊത്തം എത്ര സൃഷ്ടാക്കളുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ വാക്യം നിങ്ങളൊന്ന് എടുത്തു നോക്ക് നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശത്തെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു ആര് ഭൂമി നിങ്ങളെ കൊണ്ട് ഇളകാതിരിക്കാൻ അവൻ ഉറച്ച പർവ്വത സ്ഥാപിച്ചിരിക്കുന്നു എന്നിട്ട് ആകാശത്ത് നാം വെള്ളം ചൊരിങ്ങി പറയുന്നയാള് നാം ഞാൻ നാം എന്ന് വെച്ചാൽ ഞാൻ എന്നാ അവിടെ ഉദ്ദേശിക്കുന്നത് പറയുന്നയാള് വെള്ളം ചൊരിഞ്ഞ ആളാണ് ഈ പറയുന്നത് മുഹമ്മദ് ആണോ ഈ വെള്ളം ചൊരിഞ്ഞത് അതോ ജബ്രീലാണോ വെള്ളം ചൊരിഞ്ഞത് എന്നിട്ട് വിശിഷ്ടമായ എല്ലാ സസ്യജോടികളെയും നാം അതിൽ മുളപ്പിച്ചു അപ്പൊ സസ്യങ്ങൾ ഉണ്ടാക്കിയത് ഒരാള് വെള്ളം ചൊരിഞ്ഞ ആ ആള് തന്നെ വെള്ളവും ചൊരിഞ്ഞു പക്ഷേ സ്വാകാശത്തെ സൃഷ്ടിച്ചതും ഭൂമി ഇളകാതിരിക്കുന്ന പർവ്വതമൊക്കെ അവിടെ കൊണ്ടുവച്ചതും ജന്തുജാലങ്ങളെയൊക്കെ അവിടെ പരത്തിയതും വേറെയാള് മൊത്തം എത്ര ദൈവങ്ങൾ ഈ പറയുന്ന ഇസ്ലാം മതത്തിൽ ഖുറാനിൽ ഉണ്ട് എന്ന് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് മുഹമ്മദ് ഇസ്ലാം അപ്പൊ ഈ ബഹുദൈവ വിശ്വാസം പഠിപ്പിക്കുന്ന ഖുറാനിൽ നിന്ന് വെള്ളമൊഴിക്കാൻ ഒരു ദൈവം ആകാശത്തെ സൃഷ്ടിക്കാൻ ഒരു ദൈവം എന്താ പറയുക ജന്തുജാലങ്ങളെ പരത്താൻ ഒരു ദൈവം സസ്യജാലങ്ങളെ ഉണ്ടാക്കാൻ മുളപ്പിക്കാൻ ഒരു ദൈവം എന്തോന്ന് അപ്പോ ഈ പറയുന്ന തരത്തിലുള്ള ബഹുദൈവ വിശ്വാസമാണ് ഖുറാൻ പഠിപ്പിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഇതാ ആരുടെ വാക്ക് അള്ളാഹുവിന്റെ വാക്ക് അള്ളാഹുവിന്റെ വാക്യമാണെങ്കിൽ വെള്ളം ചൊരിഞ്ഞ അള്ളാഹു സൃഷ്ടിച്ചത് വേറെയാൾ ഇത് അള്ളാഹുവിന്റെ വാക്യം അല്ലെങ്കിൽ മുഹമ്മദിന്റെ വാക്യമാണെങ്കിൽ വെള്ളം ചൊരിഞ്ഞതും സസ്യജോടികളെ സൃഷ്ടി മുളപ്പിച്ചതും മുഹമ്മദ് അല്ലാഹു സൃഷ്ടി ആകാശത്തെ സൃഷ്ടിച്ചത് അല്ലാഹു ഇനി അത് ഇത് ഇത് ദൂതന്റെ വാക്കാണെങ്കിൽ വെള്ളം ചൊരിഞ്ഞതും സസ്യങ്ങളെ മുളപ്പിച്ചതും ദൂതൻ ഗബ്രിയേൽ ജിബ്രിയില് ആകാശത്തെ സൃഷ്ടിച്ചത് അല്ലാഹു എന്നിട്ട് പറയും അള്ളാഹുവിന് പങ്കുകാര് പാടില്ല വെള്ളം മുളപ്പിക്കുന്നതിനൊക്കെ പങ്കുകാര് വേണം ആകാശം സൃഷ്ടിക്കാൻ പങ്കുകാര് പാടില്ല എന്ന് പറയുകയും ചെയ്യും ഇത് ആരുടെ വാക്കാണെന്ന് ഇവിടെ ഓരോടത്തും പറഞ്ഞിട്ടുണ്ടോ പൗലോസ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് എൻ്റെ വാക്കാണ് ഇവിടെ ആരാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്ത് സത്യസന്ധതയാണ് ഖുറാൻ എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളത് ആര് പറഞ്ഞതാണെന്ന് പോലും ഒരു തെളിവില്ലാത്തൊരു പുസ്തകം മുഹമ്മദ് പറയുന്നു ഇത് ആര് പറയുന്നു ആരാണ് മുഹമ്മദിനോട് പറഞ്ഞത് എന്തിനെ കുറിച്ചാ പറഞ്ഞത് ഇത് ആര് പറഞ്ഞ കാര്യമാണിത് ഒറിജിനിൽ ആരാ പറഞ്ഞത് ആർക്കും അറിയില്ല അപ്പൊ അത്തരത്തിലുള്ള അനിശ്ചിതത്വമാണ് ഈ പറയുന്ന ഖുർആൻ എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് തെളിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം തെളിവ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് തരാം സൂറ അൽ ഇമ്രാൻ നിങ്ങൾ എടുക്കുക സൂറ അൽ ഇമ്രാൻ മൂന്നാമത്തെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം കുറച്ച് കാര്യങ്ങൾ സൂറ അൽ ഇമ്രാൻ നാ നൂറ്റി നാൽപ്പത്തിനാലാമത്തെ വാക്കി വിടുക ചമീങ്ങനെ എന്റെ നെറ്റിച്ചു സ്ലോ ആണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അത് കിട്ടാത്ത അതോ ആരെങ്കിലും വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്തോ എന്നെനിക്ക് ഓക്കെ സിറ അല ഇമ്രാൻ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ വാക്യം സിറ അലി ഇമ്രാൻ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ വാക്യം ഞാൻ കൂക്കായിട്ട് പോവാം ഒത്തിരി നേരമായി നമ്മൾ മുഹമ്മദ് അല്ലാഹുവിൻ്റെ ഒരു ദൂതൻ മാത്രമാവുന്നു അദ്ദേഹത്തിന് മുമ്പും ദൂതന്മാരെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ചീ കിട്ടിത് ആര് പറയുന്നത് മുഹമ്മദ് അല്ലാഹുവിൻ്റെ ദൂതം മാത്രമാവുന്നു അല്ലാഹു പറയുന്നതല്ല മുഹമ്മദ് പറയുന്നുവല്ല അല്ലാഹുവിനെ അവിടെ പറയുന്നുണ്ട് മുഹമ്മദ് പറയുന്നു ഇപ്പൊ അല്ലാഹു പറയുന്നുണ്ട് ഞാൻ അൽ മുഹമ്മദ് എൻ്റെ ദൂതൻ മാത്രമാന്ന് പറയണം മുഹമ്മദ് പറയുന്നതാണെങ്കിൽ ഞാൻ അല്ലാഹുവിൻ്റെ ദൂതൻ മാത്രമാവുന്ന പറയണം ഇത് അല്ലാഹു പറഞ്ഞ പോലെ മുഹമ്മദ് പറഞ്ഞാലോ മൂന്നാമതാൾ പറഞ്ഞത് ആര് ആ ആര് പറഞ്ഞാണെന്ന് ഒരു ബോധവുമില്ലാത്ത ഒരു ബന്ധവുമില്ലാത്ത പരസ്പര വിരുദ്ധമായ പുസ്തകമല്ലേ അല്ലേ പിന്നെ ഈ പറയുന്ന ഇത് അപ്പൊ പറയും ഇതും അല്ലാഹു തേർഡ് പേഴ്സണിലെ പറഞ്ഞത് കണ്ടിന്യൂ ഇത് വായിച്ചു വെക്കാം പറ തേഡ് പേഴ്സൺ ആണ് അല്ലേന്ന് അല്ലാഹുൻ ഉത്തരവ് അനുസരിച്ചല്ലാതെ ആർക്കും മരിക്കാനൊക്കെ അവധികൂരിപ്പട്ടൊരു വിധിയാണത് ആരെങ്കിലും ഇഹ്ലോത്തെ പ്രതിഫലം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നാം നൽകി ഈ നാമമാരാണാവോ ഈ നാമാണ അല്ലാഹു എങ്കിൽ ആ അല്ലാഹു വേറെ അല്ലാഹു അപ്പൊ രണ്ട് അല്ലാഹു ഉണ്ടാവും അപ്പൊ എന്തൊരു കൺഫ്യൂഷനാണ് താങ്കൾ ഈ ബൈബിളിന്റെ കൺഫ്യൂഷനാണ് ബൈബിള് ദൈവത്തിന്റെ വധനം അല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞില്ല ഇവിടെ ദൈവത്തിന്റെ വധനം അല്ലല്ലോ ഇത് ഈ പറയുന്ന ദൈവമല്ലല്ലോ കാരണം ദൈവം ആണ് പിന്നെ ഞാനെന്നല്ലേ പറയണ്ടേ അല്ലാഹുവിന്റെ ഉത്തരജ് അനുസരിച്ചല്ല ആർക്കും മരിക്കാനൊക്കെ എന്ന് പറയുമ്പോൾ ആരാ പറയുന്നത് അപ്പൊ ഇത് ദൈവത്തിന്റെ വചനം അല്ല ഓക്കെ ഇനിയും നിങ്ങൾക്ക് തെളിവാണെങ്കിൽ എത്ര തെളിവുകൾ വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം മറ്റൊരു ഉദാഹരണം കൂടെ ജസ്റ്റ് എടുത്തിട്ട് ഞാൻ നിർത്താം അഞ്ചാമത്തെ അത് മ ഇത ഭക്ഷണത്തളിയ മ ഇതെന്ന് പറയുന്ന സൂറയിലെ അതിൻ്റെ അറുപത്തി ഏഴാമത്തെ വാക്യം കൂടെ എടുക്കുക അതിലും കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഇസ്രായേൽ സന്തതികളോട് നാം കരാർ വാങ്ങുകയും അവരെയൊക്കെ നാം ദൂതന്മാരെ അയക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേ ആവും കുറച്ച് ചെയ്യുമ്പോൾ അത് നെറ്റിച്ചിർ സ്ലോ ആയതുകൊണ്ടാണ് അവരുടെ മനസ്സിന് പിടിക്കപ്പെടാത്ത കാര്യങ്ങളുമായി അവരുടെ അടുത്ത് ഏതെങ്കിലും ഒരു ദൂതം ചെന്നപ്പോഴുമൊക്കെ ഓക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് വായിക്കാം അതിൻ്റെ എഴുപതും എഴുപത്തി ഒന്നും ഇസ്രായേൽ സന്തതികളോട് നാം കരാർ വാങ്ങുകയും ആര് കരാർ വാങ്ങുകയും നാം ഞാൻ കരാർ വാങ്ങുകയും അവരിലേക്ക് നാം ഞാൻ ദൂതന്മാരെയൊക്കെയും ചെയ്തിട്ടുണ്ട് ഓക്കെ അവരുടെ മനസ്സിൽ പിടിക്കാത്ത കാര്യങ്ങൾ അവരുടെ അടുത്ത് ഏതെങ്കിലും ഒരു ദൂതൻ ചെന്നപ്പോഴൊക്കെ ദൂതന്മാരിൽ ഒരു വിഭാഗത്തെ അവർ നിഷേധിച്ചു തള്ളുകയും മറ്റൊരു വിഭാഗത്തെ അവർ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത് ഒരു കുഴപ്പമുണ്ടാക്കിരുന്ന അവർ കണക്കുകൂട്ടുകയും അങ്ങനെ അന്തരും ബിതരായി കഴിയുകയും ചെയ്തു പിന്നീട് അല്ലാഹുവിന്റെ പശ്ചാത്തലം സ്വീകരിച്ച് വീണ്ടും അവധിയും വരും അന്തരും ബിദരയായി കഴിഞ്ഞു എന്നാൽ അല്ലാഹു അവർ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു അല്ലാഹു അവർ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു അപ്പോ കണ്ടറിയുന്നവനാകുന്നു എന്ന് പറഞ്ഞ തേർഡ് പേഴ്സണ പറയുന്നത് അപ്പൊ ഇതാരെ ഈ നാമം എന്ന് പറയുന്നത് അല്ലാഹു മനസ്സിലായി ഇസ്രായേൽ സന്ധികളൂടെ ഞാൻ കരാർ വാങ്ങുകയും അവരിലേക്ക് ഞാൻ ദൂതന്മാരെ അയക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പറയാ പിന്നീട് അല്ലാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ച് വീണ്ടും അവരിലധികം പേരും അന്തരം ബദിരക്കഴിഞ്ഞാൽ അല്ലാഹു അവർ പ്രതിക്കുന്നെല്ലാം കണ്ടറിയുന്നവനാകുന്നു എന്ന് പറയുമ്പോൾ ഈ ഈ ഞാനെന്ന് പറയാം ഈ പറയുന്ന ആളാണ് അല്ലാഹു അല്ല അപ്പം എന്നിട്ട് പറയാ അല്ലാഹുവിൻ്റെ വാക്കുകൾ മാത്രമാണ് ഖുറാനിലുള്ളത് എന്ന് പറയുന്നു അപ്പോൾ ഈ പറയുന്ന ഖുറാൻ എത്രത്തോളം അല്ലാഹുവിൻ്റെ അല്ലാത്ത പോലെ വാക്കുകൾ ഖുറാനാകത്ത് ലോഡായിട്ട് അല്ലാഹു അല്ലാത്ത അല്ലാഹുവിൻ്റെ അല്ലാത്ത ഇഷ്ടം പോലെ വാക്കുകൾ നിങ്ങൾ നിങ്ങളുടെ ലോഡായിട്ട് ഇതിനകത്തുണ്ട് അപ്പോൾ ആഹ് ഇനി ഞാൻ വേണമെങ്കിൽ എടുത്തരാം നിങ്ങൾക്ക് അൽ നിസ എടുക്ക ഇപ്പൊ കുറെ പേര് പറഞ്ഞൊരു അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ പറയുന്നുണ്ട് ഒരു റെഫറൻസ് കൂടെ എന്തായാലും നിസ അൽ നിസ സ്ത്രീകൾ എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾ എടുക്കുക അതിന്റെ നാലാതി നാലാമത്തെ പുസ്തകമാണ് ഈ അൽ നിസ സൂറ നാല് മുപ്പത്തിയേഴ് മുതൽ അതിനകത്ത് പിശിക്ക് കാണിക്കുകയും പിശിക്ക് കാണിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും താങ്കൾക്ക് അല്ലാഹു തന്റെ ഔദാര്യം കൊണ്ട് നൽകിയ അനുഗ്രഹം മറച്ചു വെക്കുകയും അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം മുതലാണ് അല്ലാഹു തന്റെ ഔദാര്യം കൊണ്ട് മറച്ചു വെക്കുകയും ചെയ്യുന്നവരാണ് ആ നന്ദിയിട്ടവർക്ക് അപമാനകരമായ ശിക്ഷയാണ് നാം ഒരുക്കി വെച്ചിരിക്കുന്നത് ഇന്ന് ആരാണെന്നാണ് ഈ ചോദ്യം പിശുക്ക് കാണിക്കുകയും പിശിക്ക് കാണിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും തങ്ങൾക്ക് അല്ലാഹു തൻ്റെ ഔദാര്യം കൊണ്ട് നൽകിയ അനുഗ്രഹം മറച്ചു വെക്കുകയും ചെയ്യുന്നവരാണ് അവർ ആ നന്ദിയിട്ടവർക്ക് അപമാനകരമായ ശിക്ഷ വേണം ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് അല്ലാഹു തൻ്റെ ഔദാര്യം കൊണ്ട് നൽകിയ അനുഗ്രഹം മറച്ചു വെക്കുന്നവർക്ക് ശിക്ഷ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഞാൻ ഈ ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്ന ഞാൻ അല്ലാഹു അല്ലല്ലോ ഇത് മനസ്സിലാക്കാൻ മിനിമം കോമൺ സെൻസ് മതിയല്ലോ ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്ന ഞാൻ അല്ലാഹു അല്ല അതായത് പിശിക്ക് കാണിക്കുകയും പിശിക്ക് കാണിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും തങ്ങൾക്ക് അല്ലാഹു തൻ്റെ ഔതാര്യം കൊണ്ട് നൽകിയ അനുഗ്രഹം മറച്ചു വെക്കുകയും ചെയ്യുന്ന തങ്ങൾക്ക് അല്ലാഹു തൻ്റെ ഔദാര്യം കൊണ്ട് നൽകിയ അനുഗ്രഹം മറച്ചു വെക്കുന്ന ആ നന്ദി കെട്ടവർക്ക് ഞാൻ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് പറയാ ഇതെല്ലാം അല്ലാഹു പറഞ്ഞു ഈ ഞാൻ അല്ലാഹു ആണെങ്കിൽ ശിക്ഷ ഒരുക്കി വെച്ചേക്കണ ഞാൻ അല്ലാഹു ആണെങ്കിൽ ഇവിടെ ഔദാര്യം കാണിക്കുന്ന അല്ലാഹു വേറെ അല്ലാഹു ആയിരിക്കും അപ്പോൾ ഒന്നിലധികം അല്ലാഹു ഉണ്ടെന്ന് ഇവിടെ വരേണ്ടി വരും ഇനി ഇനിയും വേണോ തെളിവ് അല്ലാഹുന്റെ അല്ലാത്ത വാക്യങ്ങൾ ഇനി തെളിവ് വേണം മുപ്പത്തി രണ്ടാമത്തെ ഇതെടുക്കുക സജ്ജത എടുക്കുക ഈ ഗ്രന്ഥത്തിന്റെ ഞാൻ എടുത്ത ഓൾറെഡി ഞാൻ റിപ്പീറ്റ് ചെയ്യുക സോറി ക്ഷമിക്കുക ഈ ഗ്രന്ഥത്തിന്റെ അവതരണം സർവ്വലോക സർവ്വലോകരക്ഷത്തിൽ യാതൊരു സംശയവും ഇല്ല ഇത് മുഹമ്മദിന്റെ വാക്കോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും വാക്കോ അല്ലാഹുന്റെ വാക്കല്ല ഇത് അല്ലാഹുന്റെ വാക്കാണെങ്കിൽ ഈ ഗ്രന്ഥത്തിന്റെ അവതരണം എന്നിൽ നിന്നാകുന്നു ഇതിൽ യാതൊരു സംശയം ഇല്ലെന്നല്ലേ പറയുക അപ്പോൾ അല്ലാഹുവിൻ്റെ വാക്കുകൾ മാത്രമാണ് ഖുറാനകത്തുള്ളത് എന്ന് പറഞ്ഞാൽ അത് വെറും അബദ്ധമാണ് ബൈബിളിൽ എഴുത്തുകാരൻ സ്വന്തം അഭിപ്രായം പറഞ്ഞാൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും ബൈബിൾ വേദഗ്രന്ഥമായതുകൊണ്ട് എന്നാൽ ഖുറാനിൽ എഴുത്തുകാരനോ എഴുത്തുകാരന് പോലും അറിയാമല്ലോ ആരാ പറഞ്ഞു പറയാത്ത കാര്യങ്ങൾ വരെ ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലാഹു ആണോ പറഞ്ഞത് ജബ്രീൽ ആണോ പറഞ്ഞത് മുഹമ്മദാണോ പറഞ്ഞത് ഇനി പൂതായിട്ടാരെങ്കിൽ എഴുതി ഉണ്ടാക്കിയതാണോന്ന് പോലും അറിയാത്ത അനേക കാര്യങ്ങൾ

ഇത് ദൈവത്തിൻ്റെ കൽപ്പനയല്ല ഇത് വെറും മാനുഷിക കൽപ്പനയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഒരു സാധാരണ പരിശുദ്ധാമോ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് അല്ല കർത്താവിൻ്റെ കൽപ്പനയല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത് എന്നിലും പരിശുദ്ധാമോണ ഇറ്റ് സീംസ് ലൈക്ക് ഐ ഹാവ് ഹോളി സ്പിരിറ്റ് എന്ന് വ്യക്തമായിട്ട് പറയുന്നത് ഇതാണ് സത്യസന്ധം അല്ലെ ആരാണ് എഴുതി വെച്ചാൽ പിതൃത വാശപ്പെടാനില്ലാത്ത കുറെ ആയുത്തുകൾ ഇറക്കിയിട്ട് അല്ലാഹു പറഞ്ഞാണെന്ന് അല്ലാഹുവിന് അറിയില്ല മുഹമ്മദ് പറഞ്ഞാണെന്ന് മുഹമ്മദിനും അറിയില്ല ജിബ്രീല് പറഞ്ഞാണെന്ന് ജിബ്രീലിനും അറിയില്ല കുറെ ആയത്തുകൾ ഇറക്കി വെച്ചിട്ട് ഒരു പുസ്തകമാന്ന് പറഞ്ഞ് ഇറക്കുന്ന നല്ല സത്യസന്ധത കൃത്യമായിട്ട് പറയുന്ന മാനുഷിക വാക്കികളെ മാന ഇല്ലാത്ത എവിടെയെങ്കിലും മുഹമ്മദ് ഇത് എന്റെ വാക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം എഴുതിയിട്ടുണ്ടോ ഇല്ല എന്നെ കാര്യങ്ങൾ ഇഷ്ടം പോലെ മുഹമ്മദിന്റെ ഉണ്ട് പക്ഷെ മുഹമ്മദ് എന്റെ വാക്കാണെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടില്ല അതായത് ആളുകളെ പറ്റിക്കുകയാണ് ഖുറാൻ ചെയ്യുന്നത് ദൈവവചനമാണെന്ന് പറയുമ്പോൾ തന്നെ ഈ എഴുത്തുകാരൻ ബൈബിളിന്റെ അകത്ത് നൂറ് ശതമാനം ദൈവവചനാണെന്ന ഏത് പൊടറാ പറഞ്ഞത് താങ്കളോട് ഇപ്പൊ യോബിന്റെ പുസ്തകം ജോബിന്റെ പുസ്തകം എടുക്കുക തയാമാനിയനായി എലിഫാസ് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അഞ്ചെട്ട് അധ്യായങ്ങൾ തന്നെയുണ്ട് യോബിന്റെ പല സുഹൃത്തുക്കളും പറഞ്ഞ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇതൊന്നും ദൈവത്തിന്റെ വാക്കുകളല്ല ഇതൊക്കെ ദൈവത്തിന്റെ വാക്കുകളാണെന്ന് താങ്കളോട് ആരാ പറഞ്ഞത് അപ്പൊ ബൈബിൾ എന്താണെന്ന് പോലും അറിയാതെയാണ് ഈ ഇദ്ദേഹം മുഹമ്മദ് ഇസാ ബൈബിൾ വിട്ട് ഖുറാന്റെ പുറകെ പോയത് ചുമ്മാൽ അദ്ദേഹത്തിന് ഖുറാനും മനസ്സിലാകെ ഖുറാൻ മുഴുവൻ ദൈവ വാക്കുകളാണെന്നാണ് അവര് പറയുന്നത് എന്നിട്ട് കണ്ടു മനുഷ്യരുടെ വാക്കുകളു തന്നു അള്ളാഹുന്റെ അല്ലാത്ത വാക്കുകൾ അങ്ങനെ അല്ലാഹുന്റെ ആണെങ്കിൽ രണ്ട് അല്ലാഹു ഉണ്ടാകാണ്ട അവസ്ഥ നിങ്ങൾ കണ്ടു പക്ഷേ ബൈബിള് നൂറ് ശതമാനം എല്ലാ വാക്യങ്ങളും ദൈവത്തിന്റെ പതിനാണൊന്നും ബൈബിളിൽ പറഞ്ഞില്ല ബൈബിൾ പറയുന്നത് എല്ലാ വാക്കുകളും ദൈവ നിശ്വാസീയമെന്ന് ഇൻസ്പയേർഡ് ബൈ ദ വേർഡ് ഓഫ് ദൈവത്തിന്റെ ഇൻസ്പയർ ചെയ്യപ്പെട്ടാന്ന് പറയുന്നത് അതായത് ഒരു ചരിത്രം അതിനകത്തുണ്ടെങ്കിൽ അത് ഇൻസ്പയർ ചെയ്യപ്പെട്ട എഴുതിയതാണ് ദൈവത്താൽ ഇൻസ്പെയർ ചെയ്യപ്പെട്ടാണ് ആ ചരിത്രം രേഖപ്പെടുത്തുന്നത് ആ ചരിത്രത്തിൽ ഒരു പാപിയായിട്ടുള്ള ആളുണ്ടാവും അദ്ദേഹം പറഞ്ഞ സത്യമല്ല അലിഫാസ് പറഞ്ഞതല്ല സത്യം യഹോബ അവിടെ പറയുന്നതാണ് അവിടെ സത്യം വരുന്നത് അല്ല തേമാനെ അലിഫാസ് എന്ന് പറഞ്ഞു എന്നുള്ളത് ക്രിസ്ത്യാനിക്ക് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ബൈബിളിന്റെ അടിസ്ഥാന ഘടന എന്താണെന്ന് പോലും മുഹമ്മദ് മസി ഇത്രയും കാലമായിട്ട് അറിയത്തില്ല എന്നിട്ടാണ് ഇദ്ദേഹം ബൈബിളിനെ കുറ്റം പറയാൻ നടക്കുന്നത് എനിക്കിതിൽ ദൈവത്തിന്റെ കൽപ്പന ഇല്ല

നേരത്തെ പറയണ്ടായി ജേഷ്ണാണ് ഖുറാൻ എത്തിച്ചേർന്നത് പിന്നീട് ചർച്ചിലൊരു സീനൊക്കെ ഉണ്ടായി അതിനുശേഷം ചർച്ച പുറത്തേക്ക് വന്നു വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു വീട്ടിലാരൊക്കെ ഉള്ളത് ഞാനും ജേഷ്ഠനും ഉമ്മയും മാത്രമാണ് ബാക്കിയെല്ലാരും ഗൾഫിലാണ് തെങ്ങർ ഗൾഫിലായിരുന്നു ഖുറൻ ഞാൻ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് വളരെ വ്യക്തമായി കൊള്ളു അവിടെ എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് കാര്യം ഫാദർ ഗൾഫിലായിരുന്നു പെട്ടെന്ന് ഖുറാൻ നടന്നപ്പോ കണ്ടത് അത് വ്യക്തമായ എഡിറ്റിംഗ് ആണ് എന്തോ അവർ എഡിറ്റ് ചെയ്ത് കളഞ്ഞത്

ഈ പറയുന്ന മുഹമ്മദ് നബിക്ക് വേണ്ടി എത്രയോ ആയത്തുകൾ ഇദ്ദേഹം ഈ മുഹ അള്ളാഹു മാറ്റിയിട്ടുണ്ട് മുഹമ്മദ് നബിക്ക് വേണ്ടി എത്രയോ ആയത്തുകൾ അള്ളാഹു മാറ്റിയിട്ടുണ്ട് ഞാൻ തെളിവ് വരാമല്ലോ ഈ ഇദ്ദേഹം പറയുന്ന പോലെ സുട്ടാവും സുട്ടിയോട് പറയുന്ന പോലെ വളരെ സ്ട്രിക്ട് ഫോർവേഡ് ആയിട്ട് പറഞ്ഞാണ് ഖുറാനെങ്കിൽ ആയത്തുകൾ മാറ്റേണ്ട കാര്യമില്ലല്ലോ അതെ ഞാൻ എടുത്തു തരാം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ പറയുന്ന അഖ്സാബ് മുപ്പത്തി മൂന്ന് സംഘടിത കക്ഷികൾ അഖ്സാബ് മുപ്പത്തി മൂന്നിൻ്റെ അമ്പതും അമ്പത്തി ഒന്നും വാക്യങ്ങൾ എടുക്കുക അമ്പതും അമ്പത്തി ഒന്നും അവരിൽ നീ ഉദ്ദേശിക്ക ഓക്കെ നബിയെ നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ള നിന്റെ ഭാര്യമാരെ നാം നിനക്ക് അനുവദിച്ചു വന്നിരിക്കുന്നു നീ പുതുതായിട്ടെടുക്കുന്ന ഇഷ്ടം പോലെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു എൻ്റെ ഭാര്യമാരെ നിനക്ക് വെച്ചിരിക്കുന്നു നിനക്ക് യുദ്ധത്തിൽ അധീനപ്പെടുത്തി കൂട്ടത്തിന് വലതു ഉടമപ്പെടുത്തിയ സ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം വിട്ടുപോകുന്നവരായ അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ പറയും നിന്നിട്ട് എൻ്റെ താഴേക്ക് വരുമ്പോൾ ഇനിമേൽ നിനക്ക് വേറെ സ്ത്രീകളെ വിവാഹം കഴിപ്പാൻ അനുവാദമില്ല ഇവർക്ക് പകരം വേറെ ഭാര്യമാരെ സ്വീകരിപ്പാനും അനുവാദമില്ല അവരുടെ സൗന്ദര്യം നിനക്ക് കൗതുകം തോന്നിച്ചാലും ശരി വേറെ സ്ത്രീകളെ കണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടാലും അവരുടെ സൗന്ദര്യം നിനക്ക് ബോധിച്ചാലും നിനക്ക് അവരെ കെട്ടാൻ പറ്റില്ല എന്ന് പറയുന്ന അല്ലാഹു ഇത് മുപ്പത്തിമൂന്നിൽ പറയുന്നതാണ് ഇതിന്റെ അവസാനം എത്തിയപ്പോഴേക്കും അറുപത്തി ആറാമത്തെ സൂറയിൽ എത്തിയപ്പോഴേക്കും അല്ലാഹു കാലു മാറി ഇനി മേലാ നിനക്ക് എട്ടാൻ പറ്റില്ലെന്ന് മുപ്പത്തിമൂന്നാമത്തെ സൂറയിൽ പറഞ്ഞ അല്ലാഹു അറുപത്തി ആറാമത്തെ സൂറ എത്തിയപ്പോഴേക്കും അല്ലാഹു വിഷയം മാറ്റി കാര്യം മുഹമ്മദ് വീണ്ടും കിട്ടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വിഷയം മാറ്റാതിരിക്കാൻ പറ്റത്തില്ലോ അറുപത്തി ആറിൽ എത്തിയപ്പോഴേക്കും അല്ലാഹു വിഷയം മാറ്റിയിട്ട് പറഞ്ഞു പ്രവാചക പത്മികാരെ നിങ്ങളെ അദ്ദേഹം വിവാഹം വിവാഹമോചനം ചെയ്യുന്ന പക്ഷം നിങ്ങളെയൊക്കെ നല്ലപരമായ ഭാര്യമാരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് പകരം നൽകിയേക്കാം പ്രവാചക പത്നിമാരെ നിങ്ങൾക്ക് ക്ഷമിക്കണം എൻ്റെ ഖുറാൻ ആരോ ബ്ലോക്ക് ചെയ്താണോ എന്നാണ് എനിക്കറിയില്ല ഒന്നുകൂടെ നോക്കട്ടെ പ്രവാചക പത്നിമാരെ നിനക്ക് നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യുന്ന പക്ഷം സൂറ അറുപത്തിയാറ് തഹ്രീം അഞ്ചാമത്തെ ആയത്ത് പ്രവാചക പത്നിമാരെ നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യുന്ന പക്ഷം ആ സൈറ്റ് ആരെങ്കിലും ബ്ലോക്ക് ചെയ്തോ എനിക്ക് നല്ല സംശയമുണ്ട് ഇനി വേറെയെങ്കിലും കുറാൻ മലയാളം ഞാൻ എടുക്കേണ്ടി വരും ഓക്കെ ഞാൻ വായിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രവാചക ഭക്തിമാരെ നിങ്ങൾക്ക് അദ്ദേഹം വിവാഹമോചനം ചെയ്യുന്ന പക്ഷം നിങ്ങളേക്കാൾ നല്ലവരായ ഭാര്യമാരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് പകരം നൽകി നൽകിയേക്കാം മുസ്ലിങ്ങളും സത്യവിശ്വാസികളും ഭയഭക്തി ഉള്ളവരും പശ്ചാത്താപമുള്ളവരും ആരാധനാ നിരതരും വ്രതമനഷ്ഠിക്കുന്നവരും വിധവകളും കന്യകളുമായിട്ടുള്ള സ്ത്രീകളെ ഇനിയും ഞാൻ കിട്ടിക്കുമോന്ന് അറുപത്താറാം ആയത്തിൽ പറയുന്നു ഒന്നുകിലിത് അല്ലാഹു പറഞ്ഞ ആയിരിക്കില്ല അല്ലെങ്കിൽ അല്ലാഹു വാക്ക് വാക്കുമാറ്റി എന്നിട്ടാണ് ഈ മുഹമ്മദ് പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് പ്രവാചകന്മാരോട് അതേ രീതിയിൽ സൃഷ്ടാവ് സൃഷ്ടിയോട് സംസാരിക്കുന്ന ശരി ശക്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചായ് ഇത് ഇത് കണ്ടിട്ട് മുഹമ്മദ് തോന്നില്ലേ മുപ്പത്തി മൂന്നാമത്തെ സൂറ അഹ്സാബിൽ അമ്പത്തി ഒന്നാമത്തെ സോറി അമ്പത്തിരണ്ടാമത്തെ ആയത്തിൽ പറയുന്നു ഇനിമേൽ നിനക്ക് വേറെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല വേറെ ഭാര്യമാരെ നിങ്ങൾക്ക് സ്വീകരിക്കാനും അനുവാദമില്ല അടിമ ലൈംഗിക അടിമകളാവാം യുദ്ധത്തിൽ പിടിച്ചോണ്ടെന്ന് എത്ര പെണ്ണുങ്ങൾ എവിടെയെങ്കിലും കൂട്ടാമോ അതിനകത്തല്ല ഭാര്യമാരെ ഞാൻ മഹറു കൊടുത്ത് കല്യാണം കഴിയുന്നവരെ പറയുന്നത് ഇല്ല എന്നിട്ട് പറയുകയാണ് അറുപത്തി ആറാം സൂറ എത്തിയപ്പോഴേക്കും തഹ്രീമിലേക്ക് എത്തിയപ്പോഴേക്കും ഖുറാന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ അദ്ദേഹം വിവാദ വിബോധനം ചെയ്താ നിങ്ങളെയൊക്കെ നല്ല ഭാര്യമാരെ അദ്ദേഹത്തിന് ഞാൻ കൊടുക്കൂ അല്ലാഹു പറയുന്നുവെങ്കിൽ അല്ലാഹു സൃഷ്ടാവ് സൃഷ്ടിയോട് വളരെ സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നു എന്ന് പറഞ്ഞാല് മുഹമ്മദ്സ താങ്കൾ ഇസ്ലാമയിൽ യാതൊരു അത്ഭുതവും ഇല്ല താങ്കൾ ഇസ്ലാമയിൽ യാതൊരു അത്ഭുതവും ഇല്ല ഇനി തെളിവാണ് മുഹമ്മദ് ഇസക്ക് അഹ്സാബ് തന്നെ മുപ്പത്തിമൂന്നിന്റെ ആറാമത്തെ വാക്യം അഹ്സാബ് സൂറ മുപ്പത്തി ആറാമത്തെ വാക്യം മുപ്പത്തിമൂന്നിന്റെ ആറ് ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാം പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വദേഹങ്ങളെക്കാളും അടുത്തയാളാകുന്നു അദ്ദേഹത്തിന്റെ ഭാര്യമാർ അവരുടെ മാതാക്കളാകുന്നു പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വദേഹങ്ങളെക്കാളും അടുത്തിയളാകുന്നു അദ്ദേഹത്തിന്റെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ മാതാക്കളാകുന്നു എന്ന് പറയുന്ന ഈ പറയുന്ന അല്ലാഹു ആ അമ്പത്തി എട്ടാം മുപ്പത്തിമൂന്നാം സൂറയിൽ നിന്ന് അമ്പത്തി എട്ടാം സൂറ എത്തിയപ്പോഴേക്ക് അല്ലാഹു വിഷയം മാറ്റി പ്രവാചക പത്നിമാരെല്ലാം നിങ്ങളുടെ മാതാക്കളാണെന്ന് പറഞ്ഞ അല്ലാഹു അമ്പത്തി എട്ടാം മുജാദിലയിലേക്ക് എത്തിയപ്പോഴേക്കും അമ്പത്തിയെട്ടിന്റെ രണ്ടാമത്തെ ആയത്തിലേക്ക് വന്നപ്പോഴേക്കും നിങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുടെ ഭാര്യമാരെ മാതാക്കൾക്ക് തുല്യമായി പ്രഖ്യാപിക്കുന്നവർ അബദ്ധമാകുന്നു ചെയ്യുന്നത് ഡെഫിനറ്റായിട്ട് എൻ്റെ വെബ്സൈറ്റ് ആരോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കാരണം നെറ്റ് നല്ല സ്പീഡുണ്ട് എനിക്കിവിടെ നെറ്റ് മോണിറ്ററുണ്ട് ഓക്കെ ഈ വെബ്സൈറ്റ് ആരോ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് നല്ല കാര്യം ഓക്കെ മുജാദില അമ്പത്തി എട്ടിൻ്റെ രണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുടെ ഭാര്യമാരെ മാതാക്കൾക്ക് തുല്യമായി പ്രഖ്യാപിക്കുന്നവർ അവരുടെ അവർ പ്രഖ്യാപിക്കുന്നവർ അബദ്ധമാവുന്നു ചെയ്യുന്നത് അവർ അതായത് ഭാര്യമാർ അവരുടെ മാതാക്കളല്ല അവരുടെ മാതാക്കൾ ഇത് ശ്രദ്ധിക്കുക അവരുടെ മാതാക്കൾ ആര് നിങ്ങളുടെ കൂട്ടത്തിൽ അതായത് സത്യവിശ്വാസികളുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമല്ല അല്ല പ്രശ്നം സത്യവിശ്വാസികളുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുന്ന അല്ലാഹു മുപ്പത്തി മൂന്ന് അസാബിന്റെ ആറിലേക്ക് എത്തുമ്പഴേക്കും അല്ലാഹു നേരെ പ്ലേറ്റ് മാറ്റുകയാണ് ഈ മുഹമ്മദിന്റെ പത്നിമാരെല്ലാം നിങ്ങൾക്ക് മാതാക്കളാണെന്ന് എന്താ കഥ എന്നിട്ട് പറയാ സൃഷ്ടാവ സൃഷ്ടിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ പറയുന്ന കാര്യമാണ് ഖുറാൻ എന്ന് മുഹമ്മദ് ഈസ പറയുമ്പോ ഒരു കാര്യം ഉറപ്പാ മുഹമ്മദ് ഈസ ഖുറാൻ എന്ന് പറഞ്ഞ സംഭവം ജീവിതത്തെ കണ്ടിട്ടില്ലാത്തത് എവിടെന്നൊക്കെയോ ഒന്നോ ആയത്ത് വായിച്ചിട്ടുണ്ടാവാം അല്ലാതെ ഖുറാൻ ക്രോഡീകരിച്ച് വ്യക്തമായിട്ട് ഒരു എന്താ പറയുക പരിശോധിച്ച് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ ഖുറാനകത്ത് കോൺട്രഡിക്ഷൻ മിനു മിനിയറൊക്കെ ഭയങ്കര ഡയലോഗ് അടിച്ചായിരുന്നു അന്നേ ഞാൻ പറഞ്ഞ കോൺട്രഡിക്ഷൻ ഇല്ലാന്ന് ഞാൻ തെളിയിച്ചു തരാം വൺ ബൈ വൺ ആയിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞതാണ് ഇത് എനിക്ക് വായിച്ചപ്പോൾ കിട്ടിയ കാര്യം കേട്ടോ ഒരു കാര്യത്തിലാണ് എനിക്ക് ഖുറാനോട് ഇവർ പറയുന്നത് ഒരേ ഒരു സത്യമാണുള്ളത് ആ സത്യം ഇതാണ് ഖുർആൻ വായിച്ചാൽ നിർത്താൻ തോന്നില്ല കേട്ടോ ഭയങ്കര സംഭവം ഖുറാൻ വായിച്ചാൽ നിർത്താൻ തോന്നും എന്തുകൂടെ പറയാം അമ്മേ കോൺട്രഡിക്ഷൻസാണ് ലിസ്റ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നിർത്താൻ മനസ്സ് വരത്തില്ല അതുപോലെ കോൺട്രഡിക്ഷൻസ് ആണ് ഖുറാൻ ഒരുമിച്ച് വായിച്ചാൽ അല്ലാതെ മുസ്ലിങ്ങൾ വായിക്കുന്ന ഒരാറ്റത്തിൽ നിന്ന് അർത്ഥം അറിയാതെ കുറേ അറബിയില് ശ്ലോകം ചൊല്ലി പോയാൽ ഒന്നും മനസ്സിലാവൂല്ല അതല്ല ഇതുപോലെ വായിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇനിയും ഉണ്ട് അപ്പോ ഈ പറയുന്ന മുഹമ്മദ് ഇസൈ പറയുന്നതിനകത്ത് ഒരു ലോജിക്കുമില്ല ഇല്ല അത് വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും

അല്ലാതെ മോശ തെറ്റിയത് ആ ഓക്കെ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുവാണ് സാധാരണ എല്ലാവർക്കും നാല് കെട്ടാം മുഹമ്മദ് നാല് കൂടുതൽ കിട്ടിയപ്പോ മുഹമ്മദിനു മാറ്റം അതിനും കൂടുതൽ കേട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിന് വേണ്ടി മാറ്റുന്ന ആളല്ല ഈ പറയുന്ന ബൈബിളിൽ തയ്യതുകൊണ്ട് പഴയ നിയമവും ഖുർറാനുമായിട്ടൊന്നും കമ്പയർ ചെയ്തേക്കല്ല അത് ഭയങ്കര അപമാനമാണ് ഞാൻ ആ നിയമങ്ങൾ പോലെയാണ് വളരെ ശക്തമായ കാര്യങ്ങളാണ് ഈ ഒരു തിരിച്ചറിവ് പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ അധ്യാപനം അധ്യാപനം അട്ടിമറിക്കപ്പെട്ടുവെങ്കിൽ പിന്നീട് അബ്രഹാമിന്റെ ഇസാഖിനെ യാക്കോബിന്റെയും ദൈവത്തിൻ്റെ ക്ഷണിച്ചുകൊണ്ട് ലോകത്ത് വന്ന് വന്ന പ്രവാചകൻ ആ പ്രവാഹമ്മദാണെന്ന് യേശുക്രിസ്തുവിന്റെ അധ്യാപനം അട്ടിമറിക്കപ്പെട്ടതുകൊണ്ടാണ് പിന്നീട് അബ്രഹാമിൻ നിസാഖിന്റെ ദൈവത്യമായിട്ട് ഈ പറയുന്ന മുഹമ്മദ് വന്ന എന്നാണ് പറയുന്നത് ഈ യേശു ക്രിസ്തുവിന്റെ കാലം വരെ സകല പ്രവാചകന്മാരെ യാഹുവ അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ അല്ലാഹു അല്ലാതെ വേറെ ദൈവം ഇല്ലാന്നുകൊണ്ട് പറഞ്ഞു വന്ന മുഹമ്മദ് ഇവരുടെ ലീനിയേജ് ആണെന്ന് പറയാൻ അപാരത്തൊലിക്കെട്ട് തന്നെയാണ് ഇനിപ്പോട്ടെ യേശുവിന്റെ അധ്യാപനം അട്ടിമറിച്ചതാരാ മുഹമ്മദ് നബിയാണ് യേശുവിന്റെ അധ്യാപനം അട്ടിമറിച്ചുകൊണ്ടാണ് അദ്ദേഹം ക്രിസ്ത്യാനിറ്റി വിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞാൽ യേശുവിന്റെ അധ്യാപനം അട്ടിമറിച്ചത് മുഹമ്മദ് നബി ആ ഇസ്ലാം വിടാൻ ബാധ്യസ്ഥനാണ് തെളിവ് ഞാൻ തരാം യേശുന്റെ അധ്യാപനം മുഹമ്മദ് നബി അട്ടിമറിച്ചത് മത്തായിയുടെ സുശേഷം അഞ്ചാം അദ്ദേഹം മുപ്പത്തി രണ്ടാമത്തെ വാക്യം യേശുവിന്റെ അധ്യാപനം ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു പരസംഘ ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അവനും വ്യഭിചാരം ചെയ്യുന്നു ഇതാണ് യേശുവിന്റെ അധ്യാപനം ഇതിനെ അട്ടിമറിച്ചുകൊണ്ടല്ലേ സയ്യിദ് ബിൻ സൈനബ അതായത് സയ്യിദിന്റെ ഭാര്യയായ സൈനബയെ മുഹമ്മദ് വിവാഹം കഴിച്ചത് യേശുവിന്റെ അധ്യാപനത്തെ അട്ടിമറിച്ചുകൊണ്ടല്ലേ പരസംഗം ചെയ്തിട്ടാണോ സൈനബെ സൈദ് വിവാഹമോചനം ചെയ്തത് അല്ല പരസംഗം ഹേതുവായിട്ടല്ലാതെ അതായത് വ്യഭിചാരം ചെയ്താൽ മാത്രമേ ഒരാൾക്കൊരാളെ വിവാഹമോചനം ചെയ്യാൻ പാടുള്ളൂ പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുക അപ്പൊ യേശുക്രിസ്തുൻ അധ്യയന പ്രകാരം സയ്ദ് സൈനബയെ കൊണ്ട് വ്യഭിചാരം ചെയ്തിന് തുല്യമാ സൈനബയെ ഒരു കുറ്റവും ഇല്ലാതെ ഉപേക്ഷിച്ചത് സൈനവ വ്യഭിചാരം ചെയ്തിട്ടാണോ ഉപേക്ഷിച്ചത് അല്ല സൈനബ നല്ല സ്ത്രീയായിരുന്നു ഒന്നാം ഖുറാം പഠിപ്പിക്കുന്നത് മുഹമ്മദ് നബിയുടെ ഹദീസ് ഹദീത്തുകളെല്ലാം പഠിപ്പിക്കുന്നത് സൈനബ നല്ല ഉത്തമ സ്ത്രീയാണ് ഒണ്ടാണല്ലോ പ്രവാചക പത്നിയായത് മാതാവ് ഇസ്ലാമിന്റെ മാതാവിൽപ്പെട്ടതല്ലേ സൈനബ ഇസ്ലാമിന്റെ പെട്ടതാണ് സൈനബ എന്ന് പറയുന്നത് അപ്പോൾ സൈനബ വ്യഭിചാരണിയല്ല അപ്പോൾ ഈ സയിദും മുഹമ്മദും എന്താ ചെയ്തേ സൈനബയെ വ്യഭിചാരം ചെയ്യാതെ സൈനബയെ ഉപേക്ഷിച്ചതുകൊണ്ട് വ്യഭിചാരം ചെയ്യിച്ചു തോന്നുന്നു യേശു ക്രിസ്തുവിന്റെ അധ്യാപനത്തെ അട്ടിമറിക്കുക ചെയ്ത് ഇനി രണ്ട് അങ്ങനെ ഉപേക്ഷിച്ചവളെ വിവാഹം കഴിച്ചാൽ അവർ വ്യഭിചാരം ചെയ്യുക ഈ യേശുവിന്റെ അധ്യയനത്തെ അട്ടിമറിച്ചുകൊണ്ടല്ലേ സൈനബയെ വീണ്ടും സൈദിന്റെ ഭാര്യ എന്ന സൈനബയെ ഡിവോഴ്സിന് ശേഷം മുഹമ്മദ് നബി രണ്ടാമത് കല്യാണം കഴിക്കുന്നത് സ്വന്തം വളർത്തുമാനാന്നുകൂടെ ചാരിക്കണം അത് പോട്ട് വളർത്തുമാന്റെ ഭാര്യയെ പോട്ട് പക്ഷേ ഇത് യേശു ക്രിസ്തുവിന്റെ അധ്യയനത്തെ അട്ടിമറിക്കുവാണ് മുഹമ്മദ് ഇതെ അപ്പൊ യേശു ക്രിസ്തുവിന്റെ അധ്യയനത്തെ ക്രിസ്ത്യാനികൾ അട്ടിമറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിട്ടി വിട്ട മുഹമ്മദ് ഇസ്ലാം യേശു ക്രിസ്തുവിന്റെ അധ്യയനത്തെ മുഹമ്മദ് അട്ടിമറിച്ചപ്പോൾ ക്രിസ്ത്യ ഇസ്ലാം വിട്ട് ക്രിസ്ത്യാനിയോ അല്ലെ മറ്റേതെങ്കിലും മതമോ ആകണമല്ലോ അതാണല്ലോ മാന്യത ഇനി മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണ് യേശുക്രിസ്തു അധ്യയനമാണ് അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും ഒരു ദേഹമായി തീരും അങ്ങനെ അവർ പിന്നെ രണ്ടല്ല ഒരു ദേഹം അത്ര ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് ദൈവം യോജിപ്പിച്ച ഭാര്യ ഭർത്താക്കന്മാരെ വേർപിരിക്കാൻ ഒരു മനുഷ്യനും അവകാശമില്ല മുത്തലാഖ്വലി വേർപിരിക്കുന്ന ഇസ്ലാമിലേക്കാണ് ഈ അധ്യയനം അട്ടിമറിച്ച് മുഹമ്മദ് ഇസ പോയിരിക്കുന്നത് അൽ നിസ നൂറ്റി ഇരുപത്തി ഒമ്പതും നൂറ്റി മുപ്പതും വാക്യ വാക്കുകൾ അൽ നിസ അൽ നിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ സൂറ നൂറ്റി ഇരുപത്തി നൂറ്റി മുപ്പത് വാക്യങ്ങളിൽ നിങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ഭാര്യമാർക്കിടയിൽ നിങ്ങൾക്ക് തുല്യനീതി പാലിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ട് മുപ്പതാം വാക്യത്തിൽ നൂറ്റി മുപ്പതാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇനി അവർ ഇരുവരും വേർപിരിയുവാണെങ്കിൽ അതായത് ഭാര്യയും ഭർത്താവും വേർപിരിയുവാണെങ്കിൽ അല്ലാഹു അവന്റെ വിശാലമായ കഴിവിൽ നിന്ന് അവർ ഓരോരുത്തർക്കും സ്വാശ്രയത്വം നൽകും അതായത് വേറെ പിരിയാണ് അല്ലാഹു സഹായിക്കും യേശുവിന്റെ അധ്യയനത്തെ അട്ടിമറിച്ചത് അല്ലാഹു മുഹമ്മദു ആ അപ്പൊ ഈ യേശുവിന്റെ അധ്യയനത്തെ വിശ്വസിക്കുന്ന മുഹമ്മദ് ഈസ എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് പോയി കാര്യം യേശുവിന്റെ അധ്യയനത്തെ അട്ടിമറിക്കുകയാണ് മുഹമ്മദും അല്ലാഹുവും കൂടെ ചെയ്തത് ഇനി മത്താന സുചേഷി ഇരുപത്തി ആറിന്റെ അമ്പത്തൊന്ന് അപ്പോൾ യേശുവിന്റെ കൂടെയുള്ളവരിൽ ഒരുവൻ കൈനീട്ടി വാളൂരി ഉരി ദാസനെ വെട്ടി യേശു പറഞ്ഞു വാൾ ഉറയിലിടുക വാളാൽ നശിച്ചു വാളാൾ നശിച്ചുപോകും യേശുവിന്റെ അധ്യയനം മുഹമ്മദ് കാണിച്ച എന്താ യേശുവിന്റെ അധ്യയന അനുസരിക്കുകയാണ് ചെയ്തത് മുഹമ്മദ് യേശുവിന്റെ അധ്യയനം അട്ടിമറിച്ചുകൊണ്ട് ഖുറാൻ ഒമ്പത് സൂറോ ഒമ്പത് മുപ്പത്തി എട്ട് സൂറോ ഒമ്പത് തൗബ മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ എന്താ പറയുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടു കൊള്ളുക പരലോകത്തിന് പകരം ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് സൂറ ഒമ്പത് മുപ്പത്തിന്റെ അധ്യാപനം അട്ടിമറിച്ചത് ആരാണ് മുഹമ്മദ് ഇസാ മുഹമ്മദ് അധ്യാപനം അട്ടിമറിച്ചത് അതിന്റെ മുന്നത്തെ കണ്ടല്ല നിങ്ങൾ ആരാണ് യുദ്ധം ചെയ്യാൻ വന്നാൽ അവനെ വെച്ച് തന്നെ കൊന്നുകള എന്നാ പറയുന്നത് അതാണ് യേശുവിന്റെ അധ്യാപനം അട്ടിമറിച്ചുകൊണ്ട് മുഹമ്മദും അള്ളാഹും കൂടെ ഉണ്ടാക്കിയ ഒരു പുതിയ മതമാണ് ഈ പറഞ്ഞ ഇസ്ലാം അപ്പൊ യേശുവിന്റെ അധ്യാപനം അട്ടിമറിച്ചാണെങ്കിൽ മുഹമ്മദ് അപ്പോ മുഹമ്മദ് നബി ദൗത്യം ഏക ഒരു വ്യക്തിത്വം മുഹമ്മദ് യേശുവിന്റെ അധ്യാപന അട്ടിമറിച്ചുകൊണ്ട് ഇത്രയും സക്സസ്ഫുൾ ആയിത്തീർന്ന ഒരേ ഒരു വ്യക്തി ഈ പറയുന്ന മുഹമ്മദ് നബിയാണ് സത്യം പറഞ്ഞത് കാര്യം യേശു പറഞ്ഞു നിങ്ങൾ വിവാഹമോചനം ചെയ്യരുത് എത്ര വേണമെങ്കിലും ചെയ്തു യേശു പറഞ്ഞു നിങ്ങൾ വ്യഭിചാരം കൂടാതെ ആരെ ഉപേക്ഷിക്കരുത് ഉപേക്ഷിപ്പിച്ചിട്ട് അവളെ കല്യാണം കൂടെ കഴിച്ചു എങ്ങനെയൊക്കെ യേശുവിന്റെ അധ്യാപനത്തെ തട്ടിമറിക്കാവോ അതുപോലെ അട്ടിമറിച്ചു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഒരു ഓപ്ഷൻ രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിലാണല്ലോ പിന്നെ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ രണ്ട് ഓപ്ഷൻ ഇല്ലാത്ത രീതിയിൽ ഒറ്റ ഓപ്ഷനായിട്ടാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സലാർ സിനിമയുടെ ദൗത്യത്തിന്റെ വിജയം ഇരിക്കുന്നത് നല്ല വിജയമായി ഇതിലും കൂടെ കേൾക്കാൻ മനസ്സില്ല എന്തായാലും ഇദ്ദേഹത്തിന്റെ ആത്മാർത്ഥത ഇദ്ദേഹം പറയുന്ന ഒരു പോഷം കൂടെ നിങ്ങളെ കേൾപ്പിക്കാം എന്നിട്ട് നമുക്ക് ചെയ്യാം ഇനിയിപ്പോ ഞാൻ ആരോട് ചോദിക്കും നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിരിക്കുന്ന പുസ്തകങ്ങൾ നോക്കി ഇതുമായി ബന്ധപ്പെട്ട പാസ്റ്റർമാരെ കണ്ടു ഇല്ലെങ്കിൽ ഇവര് പോലും പിന്നീട് നമ്മുടെ ഇടുക്കിലേക്ക് വരാൻ ധൈര്യം കാണിക്കുന്നില്ല ആര് ഇസ്ലാമിനുമായി ബന്ധപ്പെട്ട ഇതായി ഇതുവരെ ഇറങ്ങിയിരിക്കുന്ന പുസ്തകങ്ങൾ നോക്കി അതിനകത്തൊന്നും പ്രത്യേകിച്ച് കഴമ്പും കാണുന്നില്ല ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വന്നിട്ട് ഇനിയും എന്ത് ചെയ്യും ഇനിയിപ്പോ നമുക്ക് ഒരു ദിവസം കൂടെ ഇതുവരെ നമ്മൾ പുലർത്തി പോകുന്ന ആത്മാർത്ഥതയുടെ ഒരു ലംഘനമായിട്ട് വരും ഓക്കെ അപ്പൊ മനസ്സിലായി കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആത്മാർത്ഥതയുടെ ലംഘനമായി പോകും മുഹമ്മദ് ഈസ അതുകൊണ്ട് അങ്ങ് ഇറങ്ങണം അപ്പോൾ മുഹമ്മദ് ഈസ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി വിട്ടത് യേശുവിന്റെ അധ്യാപനത്തിൽ യേശു ദൈവമാണെന്ന് ആണെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല യേശുവിന്റെ അധ്യാപനത്തിൽ യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്തൊരു തടസ്സവുമില്ലല്ലോ യേശു ദൈവപുത്രനല്ല എന്ന് പറഞ്ഞ് ഇസ്ലാം മതത്തിലേക്ക് ഇദ്ദേഹം പോയത് അപ്പൊ ഇത് എന്താ ആത്മാർത്ഥതയാണ് അതായത് യേശു ദൈവം ആണെന്ന് പറഞ്ഞിട്ടില്ല ദൈവം അല്ലെന്നും പറഞ്ഞിട്ടില്ല അത് വീട് ആണെന്നോ അല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ യേശു ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ ദൈവപുത്രൻ അല്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് ഇദ്ദേഹം പോയത് എന്താ ആത്മാർത്ഥതയുടെ പുറത്താണ് യേശു ദൈവപുത്രാണെന്നുള്ളത് യേശു ദൈവം അല്ലെന്ന് ഇദ്ദേഹം വിശ്വസിച്ചാൽ യേശു ദൈവപുത്രാണെന്ന് വിശ്വസിക്കണമല്ലോ കാര്യം യേശു എന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ യേശു ദൈവപുത്രൻ അല്ല എന്ന് പറയുന്ന ഇസ്ലാമിലേക്ക് ഇദ്ദേഹം ഇതിൽ നിന്ന് പോയത് ഇത് പഠിച്ചിട്ട് ഇത് വിശ്വസിച്ചിട്ട് ഇസ്ലാമാ എന്ന് പറയുന്നത് എന്ത് ആത്മാർത്ഥതയാണെന്ന് ഇദ്ദേഹം പറയുന്നത് കാര്യം ഖുറാനിൽ ദൈവത്തിനൊരുവിധത്തിലും മക്കളില്ല എന്നാണ് പറയുന്നത് അതായത് ദൈവത്തിൽ നിന്നും ആരും ജനിച്ചിട്ടുമില്ല മനുഷ്യരാരും ദൈവത്തിന്റെ മക്കളായിട്ട് കൂട്ടത്തുമില്ല വെറും സൃഷ്ടികൾ മാത്രമെന്നാണ് ഖുറാൻ പറഞ്ഞ റഫറൻസ് ചെയ്യാൻ മുന്നമേ കാണിച്ചു തന്നു ഇനി യേശു ക്രിസ്തു പറയുന്നു ഞാൻ മരിച്ചിട്ട് മൂന്ന് നാൾക്കാർ ഞാൻ ഉയർത്തെഴുന്നേൽക്കും ഖുറാൻ പറയുക യേശു മരിച്ചിട്ടുമില്ല ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല ഞാൻ അവനെ നൈസായിട്ട് എസ്കേപ്പ് ചെയ്ത് കൊണ്ടോയതാണെന്ന് ഖുറാം പറയുന്നു എന്നിട്ട് ഇദ്ദേഹം പറയാ ഇത് പഠിച്ചിട്ടാണ് യേശുവിന്റെ ഈ അധ്യയനം പഠിച്ചിട്ടാണ് ഞാൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അധ്യയനത്തിന് ഘടകവിരുദ്ധമല്ലേ ഇസ്ലാം പഠിപ്പിച്ച യേശു പറഞ്ഞെന്താ ഞാനിതാ മരിക്കാൻ പോകുന്നു മൂന്ന് ദിവസം ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും അല്ലാതെ മരിക്കുന്നതിന് മുന്നേ ഞാൻ നൈസായിട്ട് സ്കൂട്ടായി പോകും എന്നല്ല ആളെ പറ്റിച്ച് സ്കൂട്ടാകുന്ന പരിപാടി ചെയ്യും എന്നല്ല യേശു പറഞ്ഞു അപ്പോൾ മുഹമ്മദ് ഇസാ താങ്കൾ ഇത് പറഞ്ഞ വ്യാജമല്ലേ താങ്കൾക്ക് ആത്മാർത്ഥത സഹിക്കാൻ പറ്റാതെ മുട്ടിയിട്ടാണെങ്കിൽ ഇസ്ലാമ എന്ന് പറഞ്ഞത് വെറുമൊരു വ്യാജമല്ലേ ഇനി മുഹമ്മദും അല്ലാഹുവും പഠിപ്പിച്ചെന്താ യേശു മരിച്ചിട്ടില്ല എന്ന് യേശു പറഞ്ഞെന്താ ഞാൻ മരിക്കാൻ പോകുന്നു ഞാൻ മരിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നാ പറഞ്ഞത് അല്ലാതെ മരിക്കാതെ ഞാൻ മുകളിലേക്ക് പോകുന്ന ഇനി യേശു കഷ്ടം അനുഭവിച്ചു മരിക്കുക യേശു പറഞ്ഞു ഇതാ മനുഷ്യപുത്രൻ മനുഷ്യടെ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു അവർ അവനെ പീഡിപ്പിക്കുകയും കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴു നിൽക്കുകയും ചെയ്യുന്നു യേശു പ്രവചിച്ച ഖുറാൻ പറയുന്നത് എന്താ വേണ്ട റസൂല് കഷ്ടപ്പെടില്ല എന്നിട്ട് പറയ ഇത് വിശ്വസിച്ചതുകൊണ്ട് ബൈബിൾ വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥത മുട്ടിട്ട് ഇദ്ദേഹം ഖുറാനായി അപ്പൊ യേശുവിന്റെ വാക്കിന് വിരുദ്ധമായിട്ടാണ് മുഹമ്മദ് ജീവിച്ചത് മുഹമ്മദ് യേശു പറഞ്ഞ പോലെ ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല ഡിവോഴ്സ് ചെയ്തു ഡിവോഴ്സ് ചെയ്തവരെ കല്യാണം കഴിക്കാൻ പാടില്ല ഡിവോഴ്സ് ചെയ്ത സൈനബയെ മുഹമ്മദ് കല്യാണം യേശുവിൻ്റെ ജീവിതത്തിന് ഘടകവിരുദ്ധമായിട്ട് വാളെടുക്കുന്ന വാളാലെ വാളുകൊണ്ട് വെട്ടി കൊന്നു വേണം സ്ഥാപിക്കാൻ എന്ന് മുഹമ്മദ് പഠിപ്പിച്ചു യേശുവിന് ഘടകവിരുദ്ധമായിട്ട് എന്നിട്ട് ഇദ്ദേഹം പറയുക യേശുവിൻ്റെ അധ്യയനം അങ്ങ് പഠിച്ച് മരണം മുട്ടി ആത്മാർത്ഥത അങ്ങ് മുട്ടിക്കഴിഞ്ഞപ്പം ഇനി ഇസ്ലാം അല്ലാതെ വെറുതെ വഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു എൻ്റെ പൊന്ന് സഹോദര മനുഷ്യരെ കൊല്ലരുതെന്ന് പറഞ്ഞ മതത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞ യേശു ക്രിസ്തുവിൽ നിന്ന് വാളെടുക്കുന്ന വാള നിന്റെ വാളുടെ അടുത്ത് എനിക്ക് ആളുകളെ എന്തെങ്കിലും യുദ്ധം ചെയ്യണമെങ്കിൽ എനിക്ക് ദൂതംമാരയക്കാൻ അറിയാം എന്ന് പറഞ്ഞ യേശുവിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞാൽ ഒരൊറ്റ ദൂതം വന്നാൽ മതി ഇതൊക്കെയെല്ലാം എനിക്ക് അറിയാൻ പലയിട്ടല്ല എന്ന് പറക്കെയെല്ലാം തിരുവഴുത്തിന് നിവർത്തിയാണെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വിട്ടിട്ട് വ്യാജം ഒരു മതത്തിലേക്ക് താങ്കൾ പോകുമ്പോൾ ആത്മാർത്ഥത മുട്ടിയിട്ടാണെന്ന് മാത്രം താങ്കൾ പറയരുത് ഞാൻ നിർത്തുവാണ് അതിനും ഒരു ചെറിയൊരു കാര്യം കൂടെ രണ്ട് കാര്യങ്ങളുടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അതെനിക്ക് മനസ്സിലായില്ല പാസ്റ്റർമാർ ഒരു ചർച്ച് ഓഫ് ഗോഡിലെ ഒരു ഒരു വിശ്വാസ കുടുംബത്തില് പാസ്റ്റർമാർ വരുന്നത് എനിക്ക് മനസ്സിലായി കന്യാസ്ത്രീമാര് വരുന്നെനിക്ക് മനസ്സിലായില്ല ഇനി കന്യാസ്ത്രീമാർ വന്നാലും തിയോളജി പറയാൻ വേണ്ടി ദൈവശാസ്ത്ര തർക്കങ്ങൾ ഏർപ്പെടാൻ വേണ്ടി കന്യാസ്ത്രീമാർ കത്തോലിക്കരുടെ വീട്ടിൽ പോലും പോവാറില്ല സാധാരണ അങ്ങനെയുള്ള കേസിൽ അച്ഛന്മാരാണ് പോവാറ് കാര്യം കന്യാസ്ത്രീമാരിൽ വളരെ ചുരുക്കം ആളുകളാണ് തിയോളജി ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നത് തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തു പോകുന്നത് വളരെ ചുരുക്കം ആളുകൾ മാത്രം അച്ഛന്മാരാണ് ഡെഫിനറ്റായിട്ട് തിയോളജി പഠിച്ചിരിക്കണം ബാച്ചൽ ഓഫ് തിയോളജി അവർ എടുത്തിരിക്കണം ബാച്ചലർ ഓഫ് ഫിലോസഫിയും ബാച്ചലർ ഓഫ് തിയോളജി അവരെടുത്തിരിക്കണം നിയമമുള്ളത് കന്യാസ്ത്രീമാർക്ക് അങ്ങനെ നിയമമുള്ള എനിക്കറിയില്ല ചിലര് സ്വന്തം ഇന്റൻഷൻ പ്രകാരം തിയോളജി പഠിച്ച് പോകാറുണ്ട് ധാരാളം സംവാദങ്ങൾ നിച്ച ഫ്രൂത്തുമായി ബന്ധപ്പെട്ട് ഇതര സംവാദങ്ങൾ ഇതര കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ആളുകൾ വഴി വരികയാണ് നമ്മുടെ വീട്ടിലേക്ക് ചില ഫാസ്റ്റർമാർ വരും ചില കന്യാസ്ത്രീമാര് വരും ഇവരൊക്കെ വന്ന് പുതിയ പുതിയ ഈ ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന പുതിയ പുതിയ ആളുകൾ വരും വെറും കുറച്ചുനേരം ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഈ വിഷയത്തിൽ ഒരു പ്രത്യേകിച്ച് മറുപടി ഇല്ലാതാവും അവരങ്ങനെ പോകും ഓക്കെ അപ്പൊ കന്യാസ്ത്രീമാർ എന്ന് പറഞ്ഞ ഇദ്ദേഹം ആരെയ ഉദ്ദേശം എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് എന്നാണ് വെച്ചാൽ ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഒരു ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ മനോഭാവം അതോടെ എന്തായിരുന്നു എന്ന് അവതാരകൻ ചോദിക്കുന്നു എടുക്കും എതിർപ്പും കാര്യങ്ങളും പിന്നീട് പറഞ്ഞാൽ പതുക്കെ പതുക്കെ അത് കുറഞ്ഞു കാര്യങ്ങളൊക്കെ വീട്ടിൽ പോവുകയും എടുക്കുകയും ആ സമയത്ത് വാപ്പ ഗൾഫിലായിരുന്നു അല്ലെ വാപ്പ അറിയുകയോ പിന്നീട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയോ ചെയ്യുന്ന അതെ സ്വീകരിച്ചു അപ്പൊ തന്നെ അവിടുന്ന് വിട്ടിന്നപ്പ തന്നെ വിളിച്ചറിയിച്ചു ഫാദറിനെ ഒക്കെ പുറത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഈ പരലോക വിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വേറൊരു വീട്ടിൽ കാണുന്ന പോലെ അവനൊരു മതം മാറി സമുദായം മാറി എന്ന് ചിന്തിക്കുന്നതിനേക്കാളും അവൻ അടിസ്ഥാനപരമായി വിശ്വാസത്തിൽ നിന്ന് മാറി അല്ലെങ്കിൽ അവനൊരു തെറ്റായ വഴിയിൽ മാർഗത്തിലോട്ട് പോയി അതുകൊണ്ട് അവനോട് ചർച്ച ചെയ്ത് തിരുത്തണം ഒരു വൈകാരിക പ്രതികരണമായിരുന്നില്ല ഉണ്ടായിരുന്നത് ഓക്കെ ഒരു യാഥാസ്ഥിതിക ക്രിസ്ത്യൻ പെന്തക്കോസ് കുടുംബത്തിൽ നിന്ന് ഒരു യുവാവ് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം പോകുന്നതല്ല വലിയ പ്രായമായിട്ട് കല്യാണം കഴിച്ച് പ്രായമായ ഒരാൾ പോയതല്ല വളരെ ചെറുപ്പത്തിൽ മാതാപിതാക്കളുടെ കസ്റ്റഡിയിൽ നിൽക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെ ചെലവിൽ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പരസ്യമായിട്ട് ഇസ്ലാമായി തീർന്നു ഇസ്ലാം മതവിശ്വാസിയായി തീർന്നിട്ട് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ അപ്രോച്ച് സ്വന്തമാക സാക്ഷ്യം തന്നെ കേട്ടോ ഒരു ഇസ്ലാം ആയിരുന്നെങ്കിൽ ഒരു മുസ്ലിം കുടുംബത്തിലാണിതെങ്കിൽ ഒരു യാഥാസ്ഥിതിക സൗദിയിലൊരു മുസ്ലിം കുടുംബത്തിലാണിതെങ്കിൽ ഈ എന്തായിരിക്കും ശിക്ഷ പലരും എന്നോട് ചോദിക്കാറുണ്ടേ ഓ കാരണോ ഇസ്ലാം വളരുന്നു ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ് സഹോദര നിങ്ങൾ തടത്തി നിർത്തിയാൽ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് യു കെ യുണൈറ്റഡ് കിങ്ഡം ഇസ് എ ക്രിസ്ത്യൻ നേഷൻ കാൻ്റർബറി ആർച്ച് ബിഷപ്പിന്റെ ആധ്യാത്മിക നേതൃത്വത്തിലുള്ള രാജ്ഞിയുടെ അധികാരത്തിന് കീഴിൽ കാന്റമ്പറിയ ആർച്ച് ബിഷപ്പിന്റെ ആധ്യാത്മിക നേതൃത്വത്തിന് കീഴിലുള്ള ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് യു കെ യുണൈറ്റഡ് കിങ്ഡം ഇംഗ്ലണ്ടിൽ ലണ്ടന്റെ തെരുവീധികളിൽ യേശു ദൈവമല്ല എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന അനേകം ഈ പറയുന്ന ഇസ്ലാം മതവിശ്വാസികൾ ഞങ്ങൾ സ്ഥിരം കാണാറുണ്ട് ഞാൻ കാണാറില്ല ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഡബിളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ രാജു കത്തോലിക് രാഷ്ട്രമാണ് ഞാനിത് പറയാൻ കാരണം യു കെ എന്ന എന്നരാളെന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലണ്ടൻ്റെ തെരുവീഥികളിൽ സ്പീക്കേഴ്സ് കോർണറിൽ ഒട്ടനവധി ഇസ്ലാം മത പണ്ഡിതന്മാർ എന്നുകൊണ്ട് യേശു ദൈവമല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ തെരുവീഥിയിൽ നിന്നുകൊണ്ട് യേശു ദൈവമല്ല എന്ന് പറഞ്ഞിട്ടും അവർ നിങ്ങളെ നോക്കി പരിഹസിക്കുക ചിരിക്കുക പോലും ചെയ്യുന്നില്ല നിങ്ങളെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതെ അവർ നിങ്ങളെ വിടുന്നു ഒരു ഇസ്ലാം മതരാഷ്ട്രത്തിൽ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രത്തിലെ കാര്യം ഇങ്ങനെ ഒരു ഇസ്ലാം രാഷ്ട്രത്തിൽ ഒരു സൗദിയിൽ റിയാദിന്റെ തെരുവിതിയിൽ നിന്നുണ്ട് അല്ലാഹു ദൈവമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്രോച്ച് എന്തായിരിക്കും പിടിച്ച തലവെട്ടിക്കളായും ഇതാണ് കാരുണ്യത്തിന്റെ മാർഗം ഇനി മുഹമ്മദ് ഈസ എന്ന് പറയുന്ന ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ഒരു കാര്യം മനസ്സിലായി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് മതം മാറി എന്ന് വെച്ചിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇദ്ദേഹത്തെ എല്ലാവരും ഇപ്പോഴും അദ്ദേഹത്തിന്റെ സാക്ഷ്യം തുറന്നു കേട്ടാൽ അറിയാം നിങ്ങൾ കണ്ടുപോക്കിയാൽ മതി പാസ്റ്റർമാർക്ക് ഇപ്പോൾ കണ്ടാലും അദ്ദേഹത്തോട് വളരെ സമാധാനമായിട്ടും വളരെ സൗഹൃദമായിട്ടുമാണ് സംസാരിക്കാറ് അങ്ങോട്ടും പുസ്തകങ്ങൾ കൊടുക്കും മുഹമ്മദ് ഏസ തിരിച്ചും പുസ്തകങ്ങൾ കൊടുക്കാറുണ്ട് പുതിയ പുസ്തകങ്ങൾ എഴുതുമ്പോൾ പാസ്റ്റർമാർക്ക് കൊടുക്കാറുണ്ട് വളരെ സൗഹൃദമായിട്ടാണ് ഇന്നും പോകുന്നത് ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ഒരാൾ മതം മാറിയാനുള്ള ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്കറിയാവോ സൗദിയിൽ ഒരാൾ മതം മാറിയ ക്യാപിറ്റൽ ആണ് ഇപ്പോഴും ഈ രണ്ടായിരത്തി പതിമൂന്നിൽ ഇൻഡിപെൻഡൻറ്റിൽ വന്നൊരു ന്യൂസാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇൻഡിപ്പെൻഡൻറ്റ് ഡോട്ട് കോ ഡോട്ട് യു കെ യു കെ യുടെ ഔദ്യോഗിക പത്രങ്ങളിലൊന്നാണ് വളരെ റിലയബിളായിട്ടുള്ള പത്രങ്ങളൊന്നാണ് ഇൻഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത് സൗദി അറേബ്യ ടു പണിഷ് മെൻ ഫോർ കൺവേർട്ടിംഗ് വുമൺ ടു ഇസ് ക്രിസ്ത്യാനിറ്റി

എത്രയോ യു കെയിൽ എത്രയോ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളാവുന്നു ആരെങ്കിലും പിടിച്ചിട്ട് കാൻഡബറി ആർച്ച് ബിഷപ്പ് പോകും രാജ്ഞിയും വന്നിട്ട് ഇവരെ ചാട്ടവാറിനടിക്കൂ ഇല്ല സ്വാതന്ത്ര്യമുണ്ട് വിശ്വാസം ഒക്കെ ഓരോരുത്തരുടെ കാര്യം ഇത്തോളവും ചെയ്യാം എന്നിട്ട് ഇവിടെ രാജ്യത്ത് കാണിക്കുന്നതാണ് മതം മാറിയാൽ പിടിച്ച് മാറ്റിയവർ അവരെ ചാട്ടവാറിനടിക്കും പെണ്ണിനെ കിട്ടിയ കൊന്നേനെ അവളെ നൈസായിട്ട് രക്ഷപ്പെടുത്തിയവർ യു കെയിലേക്കോ യു എസ് യിലേക്കോ അവരെ രക്ഷപ്പെടുത്തിയോണ്ടാണ് അവളെ കൊന്ന അവളെ കൊല്ലുന്നുകളയാ ഇപ്പോഴും സൗദിയിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് മതം മാറ്റത്തിന് മതം മാറിയാൽ കൊന്നുകളയുന്ന രാഷ്ട്രത്തിൽ നിന്നുണ്ട് ഇവർ പറയാം ഞങ്ങളിൽ നിന്ന് ആരും വിട്ടുപോകാറില്ലെന്ന് പറഞ്ഞ എന്തൊരു മണ്ടത്തരമാ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ മതം സൗദിയിൽ തരാമോ ഞങ്ങള് പത്ത് വർഷത്തിനുള്ളിൽ സൗദി ക്രിസ്ത്യൻ രാഷ്ട്രമാക്കി മാറ്റി തരാം മതസ്വാതന്ത്ര്യം എവിടെ നിന്നും അള്ളാഹു ദൈവമല്ല യേശു ക്രിസ്തു സത്യദൈവം യാഹ്വയാണ് യേശുമായിട്ട് വെളിപ്പെട്ടെന്ന് പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വാങ്ങിച്ചാൽ പറ്റുമോ നിങ്ങൾക്ക് ഇന്ത്യയിൽ എങ്ങനെ പ്രസംഗിക്കാം നിങ്ങൾക്ക് യു കെയിൽ പ്രസംഗിക്കാം നിങ്ങൾ എത്ര വർഷമായി യു കെയിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ എത്ര വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് യു കെ ക്രിസ്ത്യൻ രാഷ്ട്രം അല്ലാതെ ആക്കാൻ പറ്റിയിട്ടില്ലല്ലോ നിങ്ങൾ ഈ സൗദിനെ ഒരു പത്ത് വർഷത്തേക്ക് ഞങ്ങൾ കൂട്ടുകാരോ എന്തിനും ഒരു അഞ്ചു വർഷത്തേക്ക് കൂട്ടു വരാവും ഫുൾ ഫ്രീഡത്തിൽ അള്ളാഹു സത്യദൈവം അല്ല യാഹ് വേണം സത്യം പ്രസംഗം കൂട്ടുവരാമോ അഞ്ച് വർഷം കൊണ്ട് ക്രിസ്ത്യൻ രാഷ്ട്രമാക്കി ഞങ്ങൾ മാറ്റിത്തരാം കാര്യം എന്താ പറയുക സർവശക്തനായ ദൈവത്തിന്റെ ആളുകളാണ് ഞങ്ങൾ നിങ്ങൾ വാരണ ഭാരതരെ തല്ലിക്കൊന്ന് കെടുത്താതിക്കുന്നതുകൊണ്ടാണ് അതിന് ഞങ്ങള് സാധാരണഗതിയിൽ മറ്റൊരു രാഷ്ട്രം ഇപ്പോൾ സ്വന്തം രാഷ്ട്രമാണെങ്കിൽ ഇപ്പോൾ ഞാൻ സൗദി എനിക്ക് വന്ന ആളാണെങ്കിൽ ഡെഫിനറ്റായിട്ട് പ്രസംഗിച്ചത് അത്തരം ചെറിയ പ്രസംഗിച്ചാൽ ഞാനിപ്പോൾ ഇവിടുന്ന് വളം പിടിച്ച് പോയിട്ട് ചാവേണ്ട കാര്യം എനിക്ക് തൽക്കാലമില്ലാത്തത് കൊണ്ടാണ് കാര്യം എനിക്ക് പ്രസംഗിക്കുന്നത് സോഷ്യൽ മീഡിയ മീഡിയയുണ്ട് അതുപോലെ സൗദിക്കാർക്ക് വേണമെങ്കിലും കേൾക്കാം വേണമെങ്കിൽ കേട്ടോളൂ അപ്പോൾ ഇത്രയും വലിയ സ്ട്രിക്റ്റ് പറയുന്ന ആളുകൾ ഇത്രയും വലിയ മതസൗഹാർദ്ദം മുഹമ്മദ് ഈസ താങ്കൾ ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് ഇസ്ലമായതുകൊണ്ട് താങ്കൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് താങ്കൾ തിരിച്ചായിരുന്നെങ്കിൽ അതും ഇസ്ലാം മതരാഷ്ട്രത്തിൽ ഇന്ത്യയിൽ ഒരു പക്ഷേ ഇതൊക്കെ ഒന്നും നടക്കത്തില്ലായിരിക്കും ഇന്ത്യയിൽ നടക്കാൻ നമ്മൾക്കത്തുമില്ലായിരുന്നു പക്ഷെ താങ്കളൊരു സൗദിയിലോ താങ്കളൊരു ഇസ്ലാം രാഷ്ട്രത്തിലാണ് ഇസ്ലാം ശരിയായ നിയമം പാലിക്കുന്ന രാഷ്ട്രത്താണ് താങ്കൾ ക്രിസ്ത് ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ ഇനി പറയാനേ ആളുണ്ടാവില്ലായിരുന്നു മുഹമ്മദ് ഐസ അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം അല്ലാതെ മതം മാറിയോ കൊന്നുകളയോ എന്ന് പറഞ്ഞ് രാജ്യത്തെ നിയമം അല്ലാതെ ചുമ്മാ പേടിപ്പിക്കുന്ന രാജ്യത്തെ ഒഫീഷ്യലോ അങ്ങനെ ആക്കി വെച്ചിട്ട് ഞങ്ങൾ ഇന്നാരും മാറുന്നില്ല ഞങ്ങൾ മുസ്ലിം വളർന്നുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾ സ്വാതന്ത്ര്യം നിർത്തി തീരുന്ന വളർച്ചയെ മുസ്ലിങ്ങൾ കൊള്ളു അപ്പോൾ അത്രയൊന്നും വലിയ ഡയലോഗ് ദൈവം ഇത് ഞാൻ ആരും അടിക്കരുത് എന്നിവിടെ പറഞ്ഞിട്ട് ഞാനിവിടെ നിർത്തുകയാണ് ഇതിലും കൂടുതൽ പറയണമെന്നുണ്ട് സമയപരിമിതികൾ കൊണ്ട് നിർത്തുന്നു മുഹമ്മദ് ഇസയുടെ അടുത്ത വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം എനിക്ക് പലരും അയച്ചു തന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ റെസ്പോൺസൂടെ കേൾക്കട്ടെ ഇതിനെക്കുറിച്ച് അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാവുന്ന ഒരു കാര്യം ഖുറാൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മാത്രം വചനങ്ങളല്ല ഇവരൊക്കെ വെറുതെ ഡയലോഗിക്കുന്നതാണ് വേറെ ആരാണ്ടൊക്കെ പറഞ്ഞ കാര്യങ്ങളും ഖുറാനകത്തുണ്ട് അപ്പോൾ ദൈവവിശ്വാസം ദൈവം പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഖുറാനാകത്തുണ്ടെന്ന് പറഞ്ഞാൽ തികച്ചും അബദ്ധമാണ് മുഹമ്മദോ അറിയാത്ത ആരാണ്ടൊക്കെയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് രണ്ട് ഖുർആാൻ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം ഒരാഴത്തെ അള്ളാഹുവിന് മാത്രം അതുകൊണ്ട് തന്നെ ഒരു കാര്യം എന്താ ആയത്ത് മാറിയോ ഇല്ലയോ ലക്ഷക്കണക്കിന് പ്രിന്റുകൾ ഈ പറയുന്ന പോലെ അടിച്ചു വരുന്നത് ഇവരെന്താ ദിവസവും അള്ളാഹു ആയത്ത് മാറ്റിയോ അള്ളാഹു ഇല്ല ഓക്കെ റെഡി ഇന്ന് മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ ഇത് നമ്മുടെ ഒരു കേരളത്തിലെ രാഷ്ട്രീയക്കാരൻ ശബരിമല പ്രശ്നം നടന്ന ഇപ്പൊ നിലപാട് മാറ്റുന്ന പോലെ ഓരോ ദിവസം പുള്ളിനെ വിളിച്ചിട്ട് ഇന്ന് എന്താ നിലപാട് മാറ്റിയോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഖുറാൻ എന്ന് പറഞ്ഞാൽ നേരം അള്ളാഹു ആയത്ത് എപ്പോഴാണെങ്കിലും മാറ്റം ഒരു ആയത്തിനേക്കാൾ നല്ലതാണെന്ന് അല്ലാതെ ഒന്നിക്കുന്ന ആ ആയത് മാറ്റി അല്ലാഹുബുദ്ധി ആയത്തിനും പക്ഷേ ആയിരത്തി അറുന്നൂറ് വർഷമായിട്ട് ഖുറാനെ പ്രത്യേകിച്ച് ആയത്മാറ്റം ഒന്നും നടന്നിട്ടില്ല അപ്പോൾ അള്ളാഹു ആയത്മാറ്റം മറന്നുപോയതാണോ അതോ ഖുറാൻ അല്ലാഹു ആയത്ത് മാറ്റിയിട്ടും മനുഷ്യർക്ക് മനസ്സിലാകാത്തതാണെന്ന് എന്നറിയില്ല എന്നാലും ആയത്കളൊന്നും മാറുന്നില്ല എന്നുള്ളത് സത്യമാണ് ഇപ്പോൾ കാര്യം പ്രിന്റ് ചെയ്തു ഇനി മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ മാറ്റങ്ങളുള്ളതാണ് ഖുറാൻ മനുഷ്യർ പറയുന്നതാണ് ഖുറാൻ വാക്കുമാറ്റം ചെയ്യുന്നതാണ് ഖുറാൻ മു നബിയോട് ഇനി കല്യാണം നിനക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മുപ്പത്തി മൂന്നാം ഇതിൽ പറഞ്ഞിട്ട് അറുപത്താറിലേക്ക് വന്നിപ്പോൾ നിനക്ക് ഇനിയും ഞാൻ കെട്ടിച്ചു തരാം എന്ന് അള്ളാഹു പറയുന്നു വാക്ക് വാക്കുമാറ്റുന്ന അള്ളാഹുവിനെ നിങ്ങൾക്കാണ് ഇങ്ങനെ വാക്ക് വാക്കുമാറ്റങ്ങൾ ഇതൊക്കെ എല്ലാം കൂടെ പറയാത്തത് പിന്നീ സമയം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഓക്കെ അപ്പം ഇത്ര നേരം എന്നെ കേട്ട് എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ നന്ദിയും സ്നേഹവും നിർത്തിയും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ അടുത്തൊരു സംവാദം വരുന്നുണ്ട് ഇസ്ലാം ക്രൈസ്തവ സംവാദം ഖുറാനും ബൈബിളും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ഞാനും ബ്രദർ ഫഹദ് എന്ന് പറയുന്ന ഒരു ഇസ്ലാം വിശ്വാസിയുമായിട്ട് ഇരുപത്തി എട്ടാം തീയതി സെപ്റ്റംബർ രണ്ടായിരത്തി പത്തൊമ്പത് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി എട്ട് മണിക്ക് ഇന്ത്യൻ സമയം എട്ട് മണിക്ക് സംവാദമുണ്ട് ബ്രദർ ഫഹദിനെനിക്ക് നേരിട്ടറിയത്തില്ല ഗീതു എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് എനിക്ക് നേരിട്ട് അറിയത്തില്ല ദയവ് ചെയ്ത് എല്ലാവർക്കും ഉണ്ടായാലോ സംഭാദത്തിൽ വന്നിട്ട് തോറ്റു കഴിയുന്നിടത്തോ ഏ അത് പണ്ഡിതനല്ലായിരുന്നു നിങ്ങൾ ധൈര്യം എന്റെ പണ്ഡിതന്മാരോട് ചേർച്ച ചെയ്യാൻ ഇദ്ദേഹം പണ്ഡിതൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനെ കൊണ്ടുവന്നിരുത്തണം എന്നൊരു അപേക്ഷ ഞങ്ങൾക്കുണ്ട് കാര്യം ഞങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യരുത് പിന്നെ രണ്ട് ഇവർക്കൊരു ഒരു പരിപാടി ഉണ്ട് ആരെങ്കിലും സംഭാത്തിനൊന്ന് പോസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ പോയി ചാക്കിടും പണ്ട് റഹീം എന്ന് പറയുന്ന ഒരു പുള്ളി സംവാദത്തിന് കൊടുത്തു എന്നെ കുറെ വെല്ലുവിളിച്ച് എന്നെ കൊണ്ട് പോസ്റ്റ് അടിച്ചു സംവാദം എന്ന് പറയുന്നുണ്ട് കുറച്ച് ഇപ്പോഴും മുഹമ്മദ് ഈസാ അടക്കം വിളിച്ചിട്ട് സംവാദത്തിന് പോയിക്കരുത് പറഞ്ഞു അങ്ങനെ എന്നോട് സംഭവത്തിൽ നിന്ന് എല്ലാവരോടും ഈ പറയുന്ന ആളുകൾക്ക് സംഭവത്തിൽ പണി കൃത്യ പണിയിട്ടും പണിയിട്ടും എന്ന് പറഞ്ഞാൽ പിന്തിരിപ്പിക്കാറുണ്ട് കഴിഞ്ഞിടയ്ക്ക് ആ സ്ത്രീയുമായിട്ട് നടന്ന സംഭവത്തിൽ പോലും അങ്ങനെ ഉണ്ടായിരുന്നു അവർ ധൈര്യത്തോടെ വന്നതുകൊണ്ടാണ് അവർക്ക് മാന്യത ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവർ വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെ ആരും ചെയ്ത ആ പാവത്തിനെ പേടിപ്പിക്കരുത് എന്നുള്ള അപേക്ഷയും കൂടെ ഉണ്ട് പിതൃനരാമനെക്കാട്ട് എല്ലാവർക്കും നർത്താവ് യേശുക്രിസ്നാഭത്തിൽ നന്ദിയും സ്നേഹം നിർത്തിവായിരിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ ക്രൈസ്തവ വിശ്വാസം തൃത്വമാണെന്നുള്ള ധാരണയിലാണ് ഇദ്ദേഹം പോയത് ക്രൈസ്തവ വിശ്വാസമല്ല തൃത്വം കത്തോലിക്ക പാരമ്പര്യ വിശ്വാസങ്ങളിൽ പെട്ടാണ് തൃത്വം ക്രൈസ്തവ വിശ്വാസം ദൈവമേഘനാണ് ആ ദൈവം തന്നെയാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ പ്രത്യക്ഷനായതെന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസം അല്ലാതെ മൂന്ന് ദൈവങ്ങളുള്ള ഒരു ദൈവമാണെന്നുള്ളതല്ല വിശ്വാസം സൃഷ്ടാക്കളിൽ ഏറ്റവും നല്ലത് ഒരാളാണെന്നുള്ളതൊന്നുമല്ല ക്രൈസ്തവ വിശ്വാസം പ്രക്ഷ സൃഷ്ടാവേ ഉള്ളൂ പ്രപഞ്ച സൃഷ്ടാവ് ഏക ഒരുവൻ സർവശക്തനായി യാഹ്വ എന്ന ഏക ദൈവം മാത്രമാണ് പ്രപഞ്ചത്തിലെ ഒരേ ഒരു ദൈവം അവൻ മനുഷ്യനായിട്ട് ഭൂമിയിൽ പ്രത്യക്ഷനായതാണ് യേശു ക്രിസ്തു മനുഷ്യൻ നിലയിൽ സംസാരിക്കുന്ന ഭാഗങ്ങളിലാണ് അവൻ പിതാവ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസം അല്ല മൂന്ന് ദൈവങ്ങൾ ഞങ്ങൾക്കില്ല ഞങ്ങൾക്കൊരു ദൈവമേ ഉള്ളൂ അവൻ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ അവനൊരു ആത്മാവായി തിരുന്നതാണ് പരിശുദ്ധി ആത്മാവെന്ന് പറഞ്ഞല്ലാതെ മൂന്ന് ദൈവങ്ങളല്ല ഇത് മനസ്സിലാക്കാനുള്ള ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അപ്പോൾ ഖുറാന്റെ കോൺട്രഡിക്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരസ്പരം നേരിട്ടുള്ള ചർച്ചയ്ക്ക് എന്ത് ചെയ്യാറാണ് നിങ്ങളൊരു പണ്ഡിതനെ വേസ് ചർച്ച നടത്താം ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ